தியாகத்தை பகரம் எந்து நல்கும் ஞானினி ஹிருதயம் பூர்ணமாய் நல்கும் நாதனே. அடுத்தது கொலோசிய லேசனம். നമ്മൾ എഫേഷ്യൻസ് കഴിഞ്ഞ ആഴ്ച കംപ്ലീറ്റ് ചെയ്തിരുന്നു. എഫേഷ്യൻസിലെ നമ്മൾ ചിന്തിച്ചതാ മെയിൻ ആയിട്ടുള്ളൊരു പോയിന്റ് 1:3 യു ആർ ഇൻ ക്രൈസ്റ്റ്. വേറാസ് കൊളോഷ്യൻസിലെ പ്രധാനമായിട്ടുള്ള പോയിന്റ് അതിന്റെ 1:27 വായിക്കുമ്പോൾ, ജസ്റ്റ് ഇംഗ്ലീഷ് ഒന്ന് വായിച്ചാൽ ഇത്തിരി മനസ്സിലോ എന്ന് വായിക്കാൻ പറ്റുക. 1:27 അതെ, ഇതിനകത്ത് ക്രൈസ്റ്റ് ഇൻ യു. ആദ്യം നമ്മൾ ചിന്തിച്ച എഫേഷ്യൻസില് യു ആർ ഇൻ ക്രൈസ്റ്റ്, ഇത് ഒരു അടുത്ത സ്റ്റെപ്പാ. യു ആർ ക്രൈസ്റ്റ് ഇൻ യു. അപ്പോ നമ്മള് സ്റ്റാർട്ടിങ് അങ്ങനെയാണ്, യു ആർ ഇൻ ക്രൈസ്റ്റ്. പക്ഷെ ഇതിൽ പറഞ്ഞേക്കുവാണ് ഒരു സ്റ്റെപ്പോടെ അഡ്വാൻസ് ആയിട്ടുള്ള, അല്ലെ, നമ്മുടെ ക്രിസ്ത്യ വളർച്ചയുടെ അടുത്ത സ്റ്റെപ്പ് അപ്പോസ്തലനായ പൗലോസ് പഠിപ്പിക്കുകയാണ്, നൗ ക്രൈസ്റ്റ് ഇൻ യു. അപ്പൊ അതിന്റെ, അതുകൊണ്ട് അത് രണ്ടിന്റെ ലക്ഷ്യങ്ങളുള്ളൊരു വ്യത്യാസം നമുക്ക് കാണാൻ പറ്റും. കാരണം ഇപ്പൊ നമുക്കറിയാം, നമ്മളൊരു പർട്ടിക്കുലർ സീഡ് വിതച്ചാല് അതിൽ നിന്ന് വളർന്നു വരുന്നത് ആ ആ പ്രൊഡക്റ്റ് ആയിരിക്കും. ഇപ്പൊ ഗോതമ്പ് വിതച്ചാല് ഗോതമ്പ് വളർന്നു വരും, നെല്ല് വിതച്ചാൽ നെല്ല് വളർന്നു വരും. അപ്പോ ക്രൈസ്റ്റ് ഉള്ളിലുണ്ടെങ്കിൽ എന്തായിരിക്കും വളർന്നു വരുന്നത്? ക്രൈസ്റ്റ് വളർന്നു വരും. അപ്പോ ഇതിൽ നിന്ന് നമ്മള് കൊളോസ്യ ലേഖനത്തിൽ എക്സ്പെക്ട് ചെയ്യുന്ന പ്രധാനമായിട്ടുള്ള ഒരു കാര്യം, ക്രൈസ്റ്റിൽ വളർന്നു വരിക എന്ന് പറയുമ്പോ അതിന്റെ 3:10 വായിക്കുമ്പോ, മൂന്നിന്റെ പത്തില്, നിങ്ങൾ പുതിയ പ്രകൃതി സ്വീകരിച്ചിരിക്കുന്നു, ഇത് ജ്ഞാനത്തിൽ സൃഷ്ടാവിന്റെ ഛായയിൽ നവീകരിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പൊ ഇതിന് പറഞ്ഞിരിക്കുന്ന കാര്യം എന്താ, ഇത് ജ്ഞാനത്തിൽ ഏത് ഛായയിലേക്കാണ് നമ്മൾ വളർന്നുകൊണ്ടിരിക്കുന്നത്? ക്രിസ്താവിന്റെ ഛായയിൽ. കാരണം സീഡ് അകത്ത് വിതയ്ക്കപ്പെട്ടിരിക്കുന്ന സീഡ് എന്ന് പറയുന്നത് ക്രൈസ്റ്റാ, ക്രൈസ്റ്റ് ഇൻ യു. അപ്പൊ നാച്ചുറലി വി ആർ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ട്രാൻസ്ഫോമിങ് ടു ദി ഇമേജ് ഓഫ് ദി ക്രിയേറ്റർ, അല്ലെങ്കിൽ ക്രൈസ്റ്റ്. കാരണം നമുക്കറിയാം ഏദൻ തോട്ടത്തിൽ നമ്മൾ നഷ്ടപ്പെടുത്തിയത് എന്താ, കാരണം മനുഷ്യനെ ദൈവത്തിന്റെ സാദൃശ്യത്തിൽ ഉണ്ടാക്കിയത് അല്ലെ. ദൈവ സാദൃശ്യത്തിൽ ഉണ്ടായ മനുഷ്യൻ ഏദൻ തോട്ടത്തിൽ നഷ്ടപ്പെടുത്തിയത് എന്തായിരുന്നു? ദൈവസാദൃശ്യം. കണക്റ്റിലോട്ട് നമ്മളൊന്ന് അത് മനസ്സിലാക്കി ചിന്തിച്ചാൽ മതി, ഏദൻ തോട്ടത്തിൽ നഷ്ടപ്പെട്ടത് ദൈവസാദൃശ്യ. ദൈവസാദൃശ്യത്തിൽ മനുഷ്യനെ സൃഷ്ടിച്ചു, ചിന്തിച്ചു നോക്കിയാലേ മനസ്സിലാകത്തുള്ളൂ അല്ലെ. മനുഷ്യനെങ്ങനെ ഉൽപ്പത്തി 1:26 കഴിച്ചു നോക്കി, അപ്പോ ആ ബേസിക് സൃഷ്ടിയിലുള്ള ഒരു ക്യാരക്ടർ എന്ന് പറയുന്നത് ദൈവസാദൃശ്യമായിരുന്നു. ദൈവസാദൃശ്യം എന്നുവരെ നിലനിൽക്കുമായിരുന്നു. ദൈവത്തെ അനുസരിച്ച് ജീവിക്കുന്നിടത്തോളം കാലം ദൈവസാദൃശ്യം ഉണ്ടായിരുന്നു. മനുഷ്യന് ഇമേജ് ഓഫ് ദി ഗോഡ് ആയിരുന്നു. കണ്ടീഷനിലായിരുന്നു ആ ഇമേജ്, ദൈവത്തെ അനുസരിക്കണം അല്ലെങ്കിൽ ആ മരത്തിന്റെ ഫലം പറിച്ചു തിന്നരുത് എന്നുള്ള കണ്ടീഷനിലായിരുന്നു ഇമേജ്. അത് നമുക്കറിയാം, ഫലം പറിച്ചു തിന്നു, ഇമേജ് നഷ്ടപ്പെടുത്തി. കർത്താവ് വന്നത് എന്തിനു വേണ്ടിയാ? അല്ല, ഏദൻ തോട്ടത്തിൽ നഷ്ടപ്പെട്ടതിന്, ആ ഒരു ഇമേജ് എന്നല്ല, നഷ്ടപ്പെട്ടതിന് എല്ലാം മടക്കി തരാനാ കർത്താവ് വന്നേ. അപ്പൊ ഇവിടെ പറയുകയാണ്, വൺസ് ഇഫ് ക്രൈസ്റ്റ് ഈസ് ഇൻ യു. അന്ന് ഏദൻ തോട്ടത്തിൽ ഇതെല്ലാം കണക്റ്റഡ് ആണ്. നമ്മളൊന്ന് മനസ്സിരുത്തി ചിന്തിച്ചാൽ മതി, ഏദൻ തോട്ടത്തിൽ നഷ്ടപ്പെട്ടതിനെ മടക്കി തരാനാ കർത്താവ് വന്നത്. അപ്പോ ഇവിടെ പറഞ്ഞേക്കുവാണ്, 3:10 നമ്മൾ വായിക്കുവാണ്, അതായത് ഇത് ജ്ഞാനത്തിൽ സൃഷ്ടാവിന്റെ സാദൃശ്യത്തിലേക്ക് നമ്മൾ രൂപാന്തരപ്പെട്ടുകൊണ്ടിരിക്കുക, അല്ലെങ്കിൽ ഏദൻ തോട്ടത്തിൽ നഷ്ടപ്പെട്ട മുഖച്ചായൽ നമുക്ക് ദൈവസാദൃശ്യം കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ഒരു ദിവസം കൊണ്ട് വരുന്നതല്ല. അതുകൊണ്ടാണ് രൂപരഹിതമായിരുന്ന പാഴായി കിടന്ന ഭൂമി 6 കൊണ്ട് റീക്രിയേറ്റ് ചെയ്ത പോലെ കർത്താവിലോട്ട് വന്നു കഴിയുമ്പോൾ, വൺസ് ഇഫ് യു ആർ ഇൻ ക്രൈസ്റ്റ്, വളർന്നു 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 ക്രൈസ്റ്റ് ഇൻ യു. അപ്പൊ ദൈവസാദൃശ്യം. അപ്പൊ നമ്മുടെ ജീവിതത്തില് കൊളോസ്യ ലേഖനത്തിൽ പ്രധാനമായിട്ടുള്ള ഒരു ചിന്താവിഷയം, നമ്മൾ സൃഷ്ടാവിന്റെ സാദൃശ്യത്തിലേക്ക് വളർന്നു വരിക. അത് എഫേസ്യ ലേഖനത്തിൽ അത് പഠിപ്പിക്കുന്നുണ്ട്. എന്നാൽ ഇവിടെ പ്രത്യേകമായിട്ട് നമ്മൾ ചിന്തിക്കേണ്ട പോയിന്റ് ക്രൈസ്റ്റ് ഇൻ യു എന്നുള്ളതാണ്. അപ്പൊ എന്നിട്ട് അതിൽ പറഞ്ഞേക്കുന്ന
എന്താ പറയുന്ന ഒരു 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 പോയിന്റ് നമ്മൾ ഇന്ന് ചിന്തിക്കുന്ന കാരണം നമുക്കറിയാം അടുത്ത ബുധനാഴ്ച ക്രിസ്മസ് ആണ്, ക്രിസ്മസ് ആഘോഷങ്ങള്. ഇതുമായിട്ടുള്ള ബന്ധത്തില് ബൈബിൾ എന്താ പഠിപ്പിക്കുന്ന നമ്മൾ അറിഞ്ഞിരിക്കാൻ ബാധ്യസ്ഥര. അപ്പൊ കൊളോസി ലേഖനം 2:2 നമ്മൾ ഇതിനു മുമ്പ് ചിന്തിച്ചിട്ടില്ല, 14 തുടങ്ങി വായിക്കുമ്പോ, നിയമത്തിന്റെ സകല നിബന്ധനകളോടും കൂടി നമുക്കെതിരായി നിലവിലിരുന്ന ആ പ്രമാണപത്രം അവൻ റദ്ദാക്കി, അത് കുരിശിൽ തറച്ച് അവൻ അസാധുവാക്കി, പ്രഭുക്കന്മാരെയും അധികാരികളെയും അവൻ നിരായുധരാക്കി, അവരുടെ മേൽ കുരിശാൽ വിജയം വരിച്ച് അവരെ പരസ്യ പരിഹാസ വിഷയമാക്കി. അതുകൊണ്ട് ഭക്ഷണപാനീയങ്ങളുടെ പേരിലോ തിരുനാളുകളുടെ പേരിലോ അമാവാസിയുടെ പേരിലോ ശാപത്തിന്റെ പേരിലോ ആരും നിങ്ങളെ കുറ്റം വിധിക്കാതിരിക്കട്ടെ. ഇവ വരാനിരിക്കുന്നതിന്റെ നിഴൽ മാത്രമാണ്, യഥാർത്ഥമായത് ക്രിസ്തു മാത്രമാണ്. അപ്പൊ ഇവിടെ ഈ 14 ഇത് വെരി ഇമ്പോർട്ടൻറ്റ്. അതില് അതിനെ ഇവിടെ പറഞ്ഞേക്കുന്ന എന്താ, മെയിനായിട്ട് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം ശ്രദ്ധിച്ചാല്. അതുകൊണ്ട് ഭക്ഷണപാനീയങ്ങളുടെ പേരിലോ, പിന്നെ പറഞ്ഞേക്കുന്ന എല്ലാം ബേസിക്കലി ഒന്നാ, ശ്രദ്ധിച്ചു നോക്കി. തിരുനാളുകളുടെ പേരിലോ അമാവാസിയുടെ പേരിലോ ശാപത്തിന്റെ പേരിലോ ആരും നിങ്ങളെ കുറ്റം വിധിക്കാതിരിക്കട്ടെ. അപ്പം ഈ പറഞ്ഞേക്കുന്ന മൂന്നും എന്താ, ഡേയ്സിന്റെ ഒബ്സർവൻസ്. ഒന്ന് തിരുനാള്, അത് ഒരു ദിവസമാണ്. അമാവാസി ഓൾഡ് ടെസ്റ്റാമെന്റിൽ എഴുതിയിട്ടില്ലായിരുന്നെങ്കിലും ജൂയിഷ് ട്രഡീഷനിൽ അവർക്ക് ഈ മൂന്നുമായിട്ട് റിലേറ്റഡ് ആയിരുന്നു. അവരുടെ മന്ത് മൂവ് ചെയ്തുകൊണ്ടിരുന്നത് മുസ്ലിങ്ങളെ പോലെ ഓൾമോസ്റ്റ്. കാരണം അവര് മൂന്ന് ഓൾഡ് ടെസ്റ്റാമെന്റ് ഒരിടത്ത് എഴുതിയിട്ടില്ല, പക്ഷെ അത് അവരുടെ ട്രഡീഷൻ ആയിട്ട് വന്നു കയറിയ ഒരു കാര്യമാണ്. കാരണം അവരുടെ മാസങ്ങളെ അവര് ഈ ഫുൾ മൂൺ, അല്ലെങ്കിൽ നമുക്ക് പറയാം ഇസ്ലാമിൽ അവരുടെ ഫെസ്റ്റിവൽ ഡിക്ലെയർ ചെയ്യില്ലേ, ഇന്ന ദിവസം പറയാൻ പറ്റില്ല, മൂൺ. അങ്ങനെയായിരുന്നു അവരുടെ ട്രഡീഷനലി. നിയമത്തിൽ എഴുതിയിട്ടില്ല, പക്ഷെ ന്യൂ ടെസ്റ്റാമെന്റ് എഴുതിയിട്ടുണ്ട്. അത് അവരുടെ ട്രഡീഷൻ ആയിരുന്നു, ജൂയിഷ് ട്രഡീഷൻ. അപ്പോ അമാവാസിയുടെ പേരിലോ ശാപത്തിന്റെ പേരിലോ. അപ്പൊ ഇവിടെ പറഞ്ഞേക്കുന്ന കാര്യം, ഈ കർത്താവ് ക്രൂശിൽ മരിച്ചതിന്റെ ഫലമായിട്ട് ഭക്ഷണപാനീയങ്ങളുടെ പേരിലും ദിവസങ്ങളുടെ പേരിലുമുള്ള എല്ലാ ആ നിയമത്തിന്റെ അനുശാസനങ്ങൾ ഇറ്റ് ഈസ് അബോളിഷ്ഡ്, നിലനിൽക്കുന്നില്ല. കാരണം അതെല്ലാം എന്തിന്റെ നിഴലായിരുന്നു, ക്രിസ്തുവിന്റെ നിഴലായിരുന്നു. ഇപ്പൊ നമ്മൾ പറയുന്ന പോലെ ഉള്ളു, നിഴലായിട്ടുള്ള ഇപ്പൊ നമ്മൾ കണ്ടിട്ടില്ലാത്ത, അല്ലെങ്കിൽ ഒന്നിച്ച് താമസിക്കാത്ത ഭാര്യയും ഭർത്താവും ചിലപ്പോൾ ഫോട്ടോ വെച്ചുകൊണ്ടിരിക്കും, നോക്കും. എന്നാൽ പരസ്പരം ഒന്നിച്ച് താമസിക്കുമ്പോൾ നോക്കുമോ? നോക്കില്ല. സെയിം വേ ഈ നിഴലുകളെല്ലാം ക്രിസ്തുവിനെയാണ് കാണിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ യാഥാർത്ഥ്യമായിട്ടുള്ള ക്രിസ്തു വന്നു, ഇന്ന് നിഴലുകൾക്കൊരു സിഗ്നിഫിക്കൻസും ഇല്ല. അപ്പൊ ഈ രണ്ടിന്റെ നിഴലുകൾ എന്തായിരുന്നു, ജസ്റ്റ് ഒന്ന് ബേസിക്കലി ചിന്തിക്കുന്നത് നല്ലതാണ്. അവിടെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തേക്കുന്നത് കൂടുതലായിട്ട് നമുക്ക് തോന്നുമെങ്കിലും, ഒന്ന് ഭക്ഷണപാനീയങ്ങളുടെ പേരിൽ ഒത്തിരി നിയമങ്ങൾ ഉണ്ടായിരുന്നു യഹൂദർക്ക്, രണ്ട് ദിവസങ്ങളുടെ പേരിലുണ്ടായിരുന്നു. അപ്പൊ രണ്ടും എന്തിന്റെ നിഴലായിരുന്നു, യേശു ക്രിസ്തുവിന്റെ നിഴലായിരുന്നു. അപ്പൊ ആദ്യം ഇതി പറഞ്ഞേക്കുന്നത് ഭക്ഷണപാനീയങ്ങളുടെ പേരിലുള്ള നിഴലുകളായിരുന്നു. ഭക്ഷണപാനീയങ്ങളെ കുറിച്ച് ഒന്ന് ഈസിയാണ്, ലേവ്യ പുസ്തകം 11 പോകുമ്പോ. അപ്പൊ ഡീറ്റെയിൽ ആയിട്ട് വായിക്കണ്ട, നമുക്കൊന്ന് ബേസിക്ക് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളൊന്ന് ചിന്തിച്ചാൽ മതി. യഹൂദ കൾച്ചറില് ഒന്ന്, കഴുത്തറുത്ത് കൊല്ലാത്ത മൃഗങ്ങളുടെ ഭക്ഷണം അവർ ഇറച്ചി കഴിക്കാൻ പെർമിറ്റഡ് അല്ലായിരുന്നു. രണ്ട്, ഇപ്പോ ഊരകങ്ങളെ കഴിക്കാൻ പറ്റില്ലായിരുന്നു, റെപ്റ്റൈൽസിന് പറ്റത്തില്ലായിരുന്നു. പിന്നെ പന്നിയിറച്ചി തിന്നാൻ പറ്റത്തില്ലായിരുന്നു, ഒട്ടകത്തിന്റെ തിന്നാൻ പറ്റില്ലായിരുന്നു. ഒട്ടകത്തിന്റെ തിന്നാൻ പറ്റാതിന്റെ കാരണം എന്തായിരുന്നു പറഞ്ഞു പറയാം? അതെ, ഇരട്ട കുളമ്പില്ല, അതിന് കുളമ്പേ ഇല്ല ഒട്ടകത്തിന്, അടി ഇങ്ങനെ മാംസമായിട്ടുള്ളതാ. ദെൻ പന്നിക്ക് ഇരട്ട കുളമ്പുണ്ട്, പക്ഷിയുടെ പന്നിയുടെ പ്രശ്നം എന്തായിരുന്നു, അയവർക്കില്ല. അപ്പൊ അത് നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. ബട്ട് ഈ ഭക്ഷണങ്ങളെ കുറിച്ച് ഇങ്ങനെ ഒത്തിരി റൂൾസ് ഉണ്ട്. ഇപ്പം മീനാണെങ്കിൽ ചേതുമ്പിലുള്ളത് തിന്നാവുള്ളൂ, ഷാർക്കിനെ തിന്നാൻ പറ്റില്ല, സ്രാവ് തിന്നാൻ പറ്റില്ല, കാരണം അതിന് ചേതുമ്പില്ല. അങ്ങനെ ഒത്തിരി നിയമങ്ങളുണ്ട്. ഇപ്പൊ എല്ലാം നോക്കേണ്ട ആവശ്യം നമുക്കില്ല. ബട്ട് ഇതിൽ നിന്ന് അത് എന്തിന്റെ നിഴലായിരുന്നു എന്നുള്ളത് നമ്മൾ അറിയണം. എന്തിന്റെ നിഴലായിരുന്നു രാജു പറയാം? കാരണം ഒത്തിരി റൂൾസ് ഉണ്ടായിരുന്നു യഹൂദർക്ക്, അത് തിന്നാൻ പാടില്ല, അത് തിന്നാൻ പാടില്ല, ഇത് തിന്നാം, അത് തിന്നാൻ പാടില്ല, ഇല്ലെ? ഒത്തിരി നിയമങ്ങളുണ്ടായിരുന്നു. അതെന്തിന്റെ നിഴലായിരുന്നു പറയും അല്ലെ? ക്രിസ്തുവിന്റെ നിഴല് അതല്ല, പന്നിയിറച്ചി തിന്നരുത് എന്നുള്ളതല്ല ക്രിസ്തുവിന്റെ നിഴല്. ഈ തിന്നാൻ പാടില്ലാത്ത, അല്ലെങ്കിൽ ഡൂസ് ആൻഡ് ഡു നോ, ചിലത് തിന്നാൻ ചിലത് തിന്നാൻ പാടില്ല എന്നുള്ളതെല്ലാം കൂടി ഒരു മെസ്സേജാ തന്നിരുന്നു. എന്തായിരുന്നു മെസ്സേജ്? അല്ല അത് അല്ല ഞാൻ പറഞ്ഞു, അത് അത് മാത്രം ചിന്തിച്ചാൽ മതി. അല്ലാതെ ലെവിറ്റിക്കസ് 11 എടുക്കുമ്പോ അതിന്റെ എന്താ പറയുന്നത്, 11 തുടങ്ങി 15 വരെ ഇങ്ങനെയുള്ള എക്സ്റ്റേണൽ ആയിട്ടുള്ള ശുദ്ധി അശുദ്ധിയാണ്. ബട്ട് അതിന്റെ സെൻട്രലിൽ എഴുതിയിട്ടുണ്ട്, 41 തുടങ്ങി വായിക്കുമ്പോ, ഭൂമിയിൽ ഇഴഞ്ഞു നടക്കുന്ന ജീവികളെല്ലാം മ്ലേച്ഛമാണ്, അവ ഭക്ഷിക്കരുത്. ഊരകങ്ങളും
ചതുഷ്പദങ്ങളും ബഹുപദങ്ങളും ആയ ഇഴജന്തുക്കൾ ഏതും മ്ലേച്ഛം തന്നെ അവ നിങ്ങൾ ഭക്ഷിക്കരുത്. ഇഴജന്തുക്കൾ മൂലം നിങ്ങൾ അശുദ്ധരാകരുത്. അവയാൽ നിങ്ങൾ മലിനീകൃതരോ ശുദ്ധിയില്ലാത്തവരോ ആകരുത്. ഇനിയുള്ള ശ്രദ്ധിക്കണം. കാരണം ഞാനാണ് നിങ്ങളുടെ ദൈവമായ കർത്താവ്, ഞാൻ പരിശുദ്ധനാണ്. അതുകൊണ്ട് നിങ്ങളും പരിശുദ്ധരായി പരിശുദ്ധിയിൽ വർത്തിക്കുക. ഭൂമിയിൽ ഇഴഞ്ഞു നടക്കുന്ന ജന്തുക്കളാൽ നിങ്ങൾ മലിനീകൃതരാകാതിരിക്കുക. നിങ്ങളുടെ ദൈവമായിരിക്കേണ്ടതിന് നിങ്ങളെ ഈജിപ്ത് ദേശത്ത് നിന്ന് കൊണ്ടുപോകുന്ന കർത്താവ് ഞാനാകുന്നു. ഞാൻ പരിശുദ്ധനാണ്. നിങ്ങളും പരിശുദ്ധരായി വർത്തിക്കണം. ഇത്രയേ ഉള്ളൂ ഫുഡിനെ സംബന്ധിച്ചുള്ള ടോട്ടൽ ടീച്ചിങ്ങിന്റെ ക്രക്സ് അല്ലെങ്കിൽ സെന്റർ ആയിട്ട്. അത് അതുവഴി നമ്മൾ പഠിക്കണമെന്ന് ദൈവം ആഗ്രഹിച്ചത് ഇത്രേ മാത്രമുള്ളൂ. എന്താ വിശുദ്ധി? അല്ലെങ്കിൽ അതുകൊണ്ടാണ് പന്നിയിറച്ചി തിന്നരുത്, അല്ലെങ്കിൽ ഈ റെപ്റ്റൈൽസിനെ തിന്നരുത്, പാമ്പിനെ തിന്നരുത്, വിട്ടലിനെ തിന്നരുത്, പാറ്റയെ തിന്നരുത്. നമുക്കറിയാം ഈ ദൈവം ഇല്ലാതെ തൗസൻഡ്സ് ഓഫ് ഇയേഴ്സ് കൾച്ചറിൽ വന്നിട്ടുള്ള ചൈനീസ് ഉണ്ട്, അങ്ങനെയുള്ള ആൾക്കാരെല്ലാം ഇതെല്ലാം തിന്നും ഇല്ലേ, പാമ്പിനെ തിന്നും. അപ്പൊ ഇതിന്ന് ദൈവം പഠിപ്പിക്കാൻ ഉദ്ദേശിച്ചത് ഇത് നിഴലായിരുന്നു. നിഴലായിട്ട് പഠിപ്പിക്കാൻ ഉദ്ദേശിച്ച കാര്യം എന്താന്ന് ചോദിച്ചാല് ദൈവത്തിന്റെ വിശുദ്ധി. ആ വിശുദ്ധിയിൽ നമുക്ക് ആ വിശുദ്ധിയിൽ നമ്മൾ പങ്കുകാരാകണം, അല്ലെങ്കിൽ ദൈവസാദൃശ്യത്തിലേക്ക് വളരുമ്പോ. അല്ലെ, ഇന്ന് നിഴലുകൾക്ക് പകരം യാഥാർത്ഥ്യം വന്നു. ഇന്ന് ഈ സാധനങ്ങൾ തിന്നോ തിന്നില്ല എന്നുള്ളതിനൊന്നും പ്രസക്തിയില്ല. പക്ഷെ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു കാര്യമുണ്ട്. എന്തുണ്ട്? അതായത് വിശുദ്ധി പ്രാപിക്കാതെ ആരും ദൈവത്തെ കാണത്തില്ല. ഹീബ്രൂസ് 12:14. അപ്പൊ നമുക്ക് അപ്പൊ ഇന്ന് ക്രിസ്തു വന്നു. ഇന്ന് ഈ ടീച്ചിങ്ങിന് പ്രസക്തിയില്ല. രണ്ടാമത്തെ കാര്യം ദിവസങ്ങളെ കുറിച്ചുള്ളതായിരുന്നു. അപ്പൊ ദിവസങ്ങളെ കുറിച്ച് അവർക്ക് ഒത്തിരി തിരുനാളുകളുണ്ട്, ഫെസ്റ്റിവൽസ് ഉണ്ട്. പിന്നെ ഏറ്റവും പ്രധാനമായിട്ടുണ്ടായിരുന്ന ദിവസാചരണം എന്ന് പറയുന്നത് ശാപത്തായിരുന്നു. അപ്പൊ ശാപത്ത് എന്തിന്റെയൊക്കെ നിഴലായിരുന്നു അത് നമ്മൾ അറിഞ്ഞിരിക്കുന്നത്. ശാപത്ത് ബൈബിളിൽ മൂന്ന് കാര്യങ്ങളുടെ നിഴലായിട്ട് പറഞ്ഞിട്ടുണ്ട്. ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഒന്ന് വിശ്രമം, അത് വിശ്രമത്തിന്റെ നിഴലാണെന്ന്, പാവന വിശ്രമത്തിനുള്ള ദിവസം. രണ്ട്, അത് വായിച്ചാ മതി. അല്ല, ഈ 10 കൽപ്പന രണ്ട് സ്ഥലത്ത് എഴുതിയിട്ടുണ്ട് ബൈബിളിൽ. എവിടെയൊക്കെയാ പറയാം? അവിടെ അറിയിച്ചു ഒന്ന് പുറപ്പാടില്ല. രണ്ട് സ്ഥലത്തും ഈ ശാപത്ത് ആചരിക്കാൻ പറഞ്ഞിരിക്കുന്നത് രണ്ട് കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. എക്സോഡസ് 20 എടുക്കുമ്പോ അതിന്റെ 8 തുടങ്ങി വായിക്കുമ്പോ, എക്സോഡസ് 20:8 തുടങ്ങി വായിക്കുമ്പോ, അന്ന് നീയോ നിന്റെ പുത്രനോ പുത്രിയോ ദാസനോ ദാസിയോ മൃഗങ്ങളോ നിന്റെ പടിക്കകത്ത് പ്രവർത്തിക്കുന്നവരോ ഒരു ജോലിയും ചെയ്യരുത്. കർത്താവ് 6 ദിവസം കൊണ്ട് ആകാശവും ഈ സമുദ്രവും അവരുടെ സാധനം സൃഷ്ടിച്ചിട്ട് 7 ദിവസം വിശ്രമിച്ചു വരുന്നു. അതെ. അപ്പൊ ഇവിടെ പറഞ്ഞേക്കുന്ന റീസൺ, ശാപത്ത് ആചരിക്കുന്ന പറഞ്ഞേക്കുന്നതിന്റെ റീസൺ, 6 ദിവസം കൊണ്ട് ദൈവം എല്ലാത്തിനെയും സൃഷ്ടിച്ച് 7 ദിവസം വിശ്രമിച്ചു. അതുകൊണ്ട് മനുഷ്യവർഗത്തിന് മാത്രമല്ല എന്റെ കാളയ്ക്കും കഴുതിക്കും, അതായത് ഈ ദൈവത്തിന്റെ എല്ലാ സൃഷ്ട ജാലങ്ങൾക്കും 6 ദിവസം ജോലി ചെയ്ത് ഒരു 7 ദിവസം റെസ്റ്റ് ദൈവം കൽപ്പിച്ചരുളിയത്. ഡ്യൂട്രോമി 5 അധ്യായം എടുക്കുമ്പോൾ 10 കൽപ്പന കൊടുത്തേക്കുന്നിടത്ത് അവിടെ ശാപത്തിന് വേറെ റീസണാണ് പറഞ്ഞേക്കുന്നത്. ആവർത്തന 5 അധ്യായം 5:12 തുടങ്ങി വായിക്കുമ്പോ, നിന്റെ ദൈവമായ കർത്താവ് നിന്നോട് കൽപ്പിച്ചതുപോലെ ശാപത്ത് ദിവസം ഓർമ്മിച്ച് പാവനമായി ആചരിക്കുക. 6 ദിവസം നിനക്ക് ജോലികളെല്ലാം ചെയ്യാം. എന്നാൽ 7 ദിവസം നിന്റെ ദൈവമായ കർത്താവിനുള്ള ശാപത്താകുന്നു. അന്ന് നീയോ നിന്റെ പുത്രനോ പുത്രിയോ ദാസനോ ദാസിയോ കാളയോ കഴുതയോ മറ്റേതെങ്കിലും മൃഗങ്ങളോ നിന്റെ പടിക്കകത്ത് പ്രവസിക്കുന്നവനോ ഒരു ജോലിയും ചെയ്യരുത്. നിന്നെ പോലെ തന്നെ നിന്റെ ദാസനും ദാസിയും വിശ്രമിക്കണം. നീ ഈജിപ്ത് ദേശത്ത് ദാസനായിരുന്നു എന്നും നിന്റെ ദൈവമായ കർത്താവ് ഭുജബലം കൊണ്ടും നീട്ടിപ്പിടിച്ച കരം കൊണ്ടും അവിടെ നിന്ന് നിന്നെ മോചിപ്പിച്ചു എന്നും നീ ഓർമ്മിക്കുക. അതുകൊണ്ട് നിന്റെ ദൈവമായ കർത്താവ് ശാപത്ത് ദിനം ആചരിക്കാൻ നിന്നോട് കൽപ്പിച്ചു. അപ്പൊ ഇവിടെ ശാപത്ത് ആചരിക്കാൻ പറഞ്ഞേക്കുന്ന റീസൺ എന്താ? അതായത് ഈജിപ്തിൽ നിന്ന് വിടുവിച്ചു, അല്ലെങ്കിൽ നമ്മളെ ഇതെല്ലാം നേടാം. ഈജിപ്തിൽ നിന്നുള്ള ഇസ്രായേൽക്കാരുടെ വിടുതൽ എന്ന് പറയുന്നത് എന്താ? നമ്മൾ രക്ഷിക്കപ്പെടുന്നതിന്റെ, അല്ലെ, പാപത്തിൽ നിന്ന് രക്ഷിക്കപ്പെടുന്നതിന്റെ നേടാന്ന് കർത്താവായ യേശു ക്രിസ്തു മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് അതിൽ വിശ്വസിക്കുന്നവർക്ക് സൗജന്യമായിട്ടുള്ള രക്ഷ നൽകി. അത് യാഥാർത്ഥ്യം പുറത്തു വന്നു. അപ്പൊ ഇതും അതിന്റെ നിഴലായിരുന്നു. പിന്നെ ശാപത്തിന് നിഴല് പറഞ്ഞേക്കുന്നിടത്ത് എക്സോഡസ് 31 പുറപ്പാട് 31 അധ്യായത്തില് മുപ്പത്തൊന്നിന്റെ
പന്ത്രണ്ട് തുടങ്ങി എഴുതിയിരിക്കുന്നുണ്ട്. വീണ്ടും കർത്താവ് മോശയോട് അരുൾ ചെയ്തു, നീ ഇസ്രായേൽ ജനത്തോട് പറയുക, നിങ്ങൾ എന്റെ ശാപത്തെ ആചരിക്കണം. കർത്താവായ ഞാൻ നിങ്ങളെ ശുദ്ധീകരിക്കുന്നു എന്ന് തലമുറകളിലൂടെ അറിയാൻ എനിക്ക് നിങ്ങൾക്ക് മധ്യേ ഉള്ള ഒരു അടയാളമായിരിക്കും അത്. അപ്പൊ ഇതെന്തിന്റെ അടയാളമായിരിക്കും? ദൈവം നമ്മളെ ശുദ്ധീകരിക്കുന്നു എന്നുള്ളതിന്റെ അടയാളമാണ്. കർത്താവ് നമ്മളെ ശുദ്ധീകരിച്ചത് കർത്താവിന്റെ പാപപരിഹാര ബലി മുഖാന്തരമായിട്ടാണ്. അതിന്റെയും യാഥാർത്ഥ്യം നിറവേറി. അതുകൊണ്ടാണ് ആ ദൈവം നമ്മളെ ശുദ്ധീകരിക്കുന്നതിന്റെ നിഴലായിട്ട്. അപ്പൊ മൂന്ന് കാര്യങ്ങളായിരുന്നു ശാപത്തിന്റെ നിഴൽ. ഒന്ന്, ഈജിപ്തിൽ നിന്ന് അതും രക്ഷിക്കപ്പെടുന്നതിന്റെ നിഴല്, ഈജിപ്തിൽ നിന്ന് ദെൻ വിശ്രമത്തിന്റെ നിഴല്, ഒന്ന് വിശുദ്ധീകരിക്കുന്നതിന്റെ ശുദ്ധീകരിക്കുന്നതിന്റെ നിഴലായിരുന്നു. അപ്പൊ ലെറ്റസ് കം ബാക്ക് ടു കൊളോസിയൻസ്. കൊളോസി ലേഖനത്തിലേക്ക് മടങ്ങി വരുമ്പോ കൊളോസിയൻസ് ചാപ്റ്റർ ടുവില് അതിന്റെ 16 അപ്പൊ നമ്മൾ വായിക്കും. അതുകൊണ്ട് ഭക്ഷണപാനീയങ്ങളുടെ 2:16 ഭക്ഷണപാനീയങ്ങളുടെ പേരിലോ തിരുനാളുകളുടെ പേരിലോ അമാവാസിയുടെ പേരിലോ ശാപത്തിന്റെ പേരിലോ ആരും നിങ്ങളെ കുറ്റം വിധിക്കാതിരിക്കട്ടെ. ഇവ വരാനിരിക്കുന്നതിന്റെ നിഴൽ മാത്രമാണ്, യഥാർത്ഥമായത് ക്രിസ്തു മാത്രമാണ്. അപ്പൊ ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ട കാര്യം, പഴയ നിയമത്തില് ഭക്ഷണ ക്രമീകരണങ്ങളെ കുറിച്ച് ടീച്ചിങ് ഉണ്ടായിരുന്നു. അത് നിഴലായിരുന്നു. എന്തിന്റെ നിഴലായിരുന്നു? നമുക്ക് ഉണ്ടായിരിക്കേണ്ട വിശുദ്ധിയുടെ നിഴലായിരുന്നു. അതുകൊണ്ടാണ് അശുദ്ധമായത് കഴിക്കരുത് എന്ന് പറഞ്ഞത്. നമുക്ക് ഉണ്ടായിരിക്കേണ്ട സ്പിരിച്വൽ വിശുദ്ധിയുടെ നിഴലായിരുന്നു. രണ്ടാമത് ദിവസങ്ങൾ ആചരിക്കാൻ പറഞ്ഞ മെയിൻ ആയിട്ടുണ്ടായിരുന്ന ശാപത്ത്, പിന്നെ പെന്തിക്കോസ്റ്റ്, ഇതൊക്കെ അതൊക്കെ ന്യൂമോൺ അല്ല വിളവെടുപ്പ് ഉത്സവം, ഇതെല്ലാം ഉണ്ടായിരുന്നു അവർക്ക്. ഇതില് ഇതെല്ലാം ഓരോന്നിന്റെ നിഴലായിരുന്നു. ഇപ്പൊ നമുക്കറിയാം പെന്തിക്കോസ്റ്റ് ദിനം അവർ ആചരിച്ചിരുന്നു, ശാപത്ത് കഴിഞ്ഞിട്ടൊരു പുതുക്കത്തിന്റെ ആരംഭമായിരുന്നു. അതിന്റെ എല്ലാ നിഴലുകളും ഇവിടെ എല്ലാം നിറവേറി. അപ്പൊ ഇവിടെ നമ്മള് ഈ ഹെബ്രായ ലേഖനം 9 എടുക്കുമ്പോ ഫുഡിനെ സംബന്ധിച്ച്, കാരണം ഈ റോമ ലേഖനവും ഹെബ്രായ ലേഖനവും പഠിച്ചില്ലെങ്കിൽ നമുക്ക് ക്രിസ്ത്യാനിയെ കുറിച്ച്, ക്രിസ്ത്യ ഉപദേശങ്ങളെ കുറിച്ച് ഒരു ബേസ് ഇല്ലാതായി പോകും. 9 ഇവിടെ നമ്മൾ വായിക്കുമ്പോ, മുഴുവൻ വായിക്കണ്ട, അതിന്റെ 9 തുടങ്ങി വായിക്കുമ്പോ ഇങ്ങനെയാണ് നമ്മൾ വായിക്കുന്നത്. ഈ ക്രമീകരണത്തിൽ ആരാധകന്റെ മനസാക്ഷി അന്യൂനമാക്കാൻ ഉതകാത്ത വഴിപാടുകളും ബലികളുമാണ് അർപ്പിക്കുന്നത്. ഭക്ഷണപാനീയങ്ങൾ, വിവിധ പ്രക്ഷാളനങ്ങൾ എന്നിവ സംബന്ധിച്ച് ഉള്ള ശാരീരിക നിബന്ധനകൾ മാത്രമാണ് ഇവ. ഇവ നവീകരണ കാലം വരെ മാത്രം നിലനിന്നു. നവീകരണ കാലം എന്ന് പറഞ്ഞെങ്കിൽ കർത്താവായ യേശുക്രിസ്തുവിലൂടെയുള്ള സുവിശേഷം, അല്ലെ, കർത്താവ് ആക്ഷരികമായിട്ട് വരുന്ന കാലം വരെ മാത്രമേ ഭക്ഷണത്തെ കുറിച്ചുള്ള ക്രമീകരണങ്ങൾ ഉണ്ടായിരുന്നുള്ളൂ. നമ്മൾ ഇതിനുമുമ്പ് ചിന്തിച്ചിട്ടുണ്ട്, എന്നാലും ഒന്നുകൂടെ നമ്മൾ റിപ്പീറ്റ് ചെയ്യുക. ഇന്ന് കർത്താവിനെ ഫോളോ ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ച് വായിലൂടെ പ്രവേശിക്കുന്ന ഒന്നിനും അവനെ അശുദ്ധനാക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഹെൽത്ത് പോയിന്റ് ഓഫ് വ്യൂവിൽ ഇപ്പം കൊളസ്ട്രോൾ കൂടുതലുള്ള ആള് പന്നിയിറച്ചി തിന്നുന്നില്ലെങ്കിൽ സ്വെല്ലാൻ ഗുഡ് എന്നുള്ളതല്ല, പക്ഷെ സ്പിരിച്വൽ റീസൺ പറഞ്ഞ് തിന്നാതിരിക്കാൻ പാടില്ല. അല്ലെ, പാമ്പിന്റെ ഇറച്ചി തിന്നോ, പട്ടിയുടെ ഇറച്ചി തിന്നോ, കോഴി ഇറച്ചി തിന്നോ, സ്രാവിനെ തിന്നോ, ഇതിനൊന്നും ക്രിസ്ത്യ ജീവിതത്തില് യാതൊരു പ്രസക്തി ഇല്ല. കാരണം കർത്താവ് പറഞ്ഞു വായിലൂടെ പ്രവേശിക്കുന്ന ഒന്നിനും തന്നെ അശുദ്ധനാക്കാൻ പറ്റില്ല. അങ്ങനെ സകല ഭക്ഷണപദാർത്ഥങ്ങളും ശുദ്ധിയുള്ളവ എന്ന് അവൻ പ്രഖ്യാപിച്ചു. മർക്കോസ് 7:19 എടുക്കണ്ട. അപ്പൊ രണ്ടാമത്തെ കാര്യം, ഈ ദിവസങ്ങളുടെ കാര്യമാണ് മോർ ഇമ്പോർട്ടന്റ് ആയിട്ട് വന്നിരിക്കുന്ന കാര്യം. കാരണം എല്ലാ മനുഷ്യനും ബേസിക്കലി ഹ്യൂമൻ കൾച്ചർ എടുത്താല്, അത് യഹൂദരുടെ കൾച്ചർ എടുത്തോ, ഇന്ത്യൻ കൾച്ചർ എടുത്തോ, ആഫ്രിക്കയിലെ കൾച്ചർ എടുത്തോ, എവിടെ എടുത്താലും മനുഷ്യന്റെ മനസ്സിൽ സ്വാഭാവികമായിട്ട് ചില ദിവസങ്ങൾ ആചരിക്കാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാവും. കാരണം അതിന്റെ ഒരു റീസൺ എന്താണെന്ന് വെച്ചാൽ, പഴയ കാലങ്ങളിലൊക്കെ മനുഷ്യൻ ഒത്തിരി അധ്വാനിച്ചും കഷ്ടപ്പെട്ടു ജീവിച്ചുകൊണ്ടിരുന്നത്. ചിലപ്പോൾ കൃഷി ഇറക്കാൻ വേണ്ടി ഒത്തിരി അധ്വാനിച്ചു. അപ്പൊ അത് ഇറക്കി കഴിയുമ്പോൾ ഒരു ദിവസം ഒന്ന് ഒരു ഡേ ഓഫ് റെസ്റ്റ് അല്ലെങ്കിൽ ഒന്ന് എൻജോയ് ചെയ്യണം, അല്ലെങ്കിൽ വിളവെടുപ്പ് കഴിഞ്ഞ് വിളവെല്ലാം കിട്ടിക്കഴിയുമ്പോൾ, അന്നത്തെ കാലത്തൊക്കെ നമുക്കറിയാം ഇന്നത്തെ കാലത്ത് ദാരിദ്ര്യമുണ്ട്, വിളവെടുപ്പ് കഴിയുമ്പോഴാണ് ശരിക്കും ഒന്ന് നല്ലപോലെ ഭക്ഷണം കഴിക്കാൻ പറ്റുന്നത്. അപ്പൊ വിളവെടുപ്പ് കഴിയുമ്പോൾ അവരൊന്ന് ആഘോഷിക്കും. അപ്പൊ മനുഷ്യന് ബേസിക്കലി ഇങ്ങനെ ദിവസങ്ങൾ ആചരിക്കാനുള്ള ഒരു ടെൻഡൻസി എല്ലാവരും ഇൻഹെറിറ്റ് ചെയ്തിട്ടുണ്ട്, മനുഷ്യന്റെ ഒരു കൾച്ചറിന്റെ പാർട്ടായിട്ട്. അപ്പൊ അതുകൊണ്ട് ഈ സത്യങ്ങളെല്ലാം പഠിപ്പിച്ചു കഴിഞ്ഞിട്ടും, ക്രിസ്തു യാഥാർത്ഥ്യമായിട്ടുള്ള ക്രിസ്തു വന്നു എന്നുള്ളത് പഠിപ്പിച്ചു കഴിഞ്ഞിട്ടും, നമ്മൾ കാണുന്നത് ഈ ക്രിസ്തീയ കോളത്തിലോട്ട് ദിവസങ്ങളുടെ ആചരണം കടന്നു കയറി. ഗലാത്യ ലേഖനം എടുക്കുമ്പോ 4 ഗലേഷ്യൻസ് 4 നമുക്കറിയാം ഗലാത്യ ലേഖനം പൗലോസ് വളരെ എന്താ പറയുന്നത്, ഹൃദയവേദനയോടെയാ ഗലാത്യർക്ക് ലേഖനം എഴുതുന്നത്. കാരണം അതിൽ നമുക്കറിയാം, അതിൽ 3 പൗലോസ് പറയാ, പൗലോസ് ഗലേഷ്യൻസിനെ എങ്ങനെ അഡ്രസ് ചെയ്യുന്നത്,
യു ഫൂളിഷ് ഗലേഷ്യൻസ് എന്ന്. കാരണം കർത്താവിലേക്ക് വരുന്നവർ ഫൂളിഷാണ്, അല്ല അവർ ബുദ്ധിമാന്മാരാണ്. അങ്ങനെ നമ്മൾ ദൈവത്തിന്റെ വചനത്തിൽ വായിക്കുന്നത്. കാരണം ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാൻ ഉണ്ടോ എന്ന് ദൈവം സ്വർഗത്തിൽ നിന്ന് മനുഷ്യപുത്രത്തെ എല്ലാം വീക്ഷിക്കുന്നു. അപ്പോ ദൈവത്തിലോട്ട് വരുന്ന ആൾക്കാരെ ദൈവം വിളിക്കുന്നത് ബുദ്ധിമാന്മാരെന്നാ. ദൈവം ഇല്ലാത്തവരെ ദൈവം അതിന്റെ ഓപ്പോസിറ്റ് ആയിട്ട് വിളിക്കുന്നുണ്ട്, ഫൂളിഷ്. കാരണം ഈ ഡ്യൂട്രോമി 32 എടുക്കുമ്പോ, അതിന്റെ 26 ഇംഗ്ലീഷിൽ വായിക്കുമ്പോ, ഡ്യൂട്രോമി 32, നമ്മൾ അറിയേണ്ട കാര്യം, ദൈവം ചിന്തിക്കുന്ന പോലെ നമ്മൾ ചിന്തിക്കാൻ പഠിച്ചാല്, 32:21 വായിക്കുമ്പോ എന്ന് വായിക്കാം, അതെ. അപ്പൊ ഇവിടെ പറഞ്ഞേക്കുന്നേ അത് ഇസ്രായേലിനോട് ദൈവം പറയുന്ന ഒരു കാര്യമാണ്. ഇസ്രായേലിനോട് ദൈവം പറയുന്ന കാര്യം എന്താ? ഇസ്രായേലിനോട് ദൈവം പറയുവാണ് ഇസ്രായേൽക്കാർ ദൈവത്തെ ഉപേക്ഷിക്കണം, ഫൂളിഷ് ആയിട്ടുള്ള വിഗ്രഹങ്ങളിലേക്ക് പോയി. അപ്പൊ ഇവിടെ ദൈവം പറയാണ് ഐ വിൽ പ്രൊവോക്ക് യു ടു ജെലസി ബൈ എ ഫൂളിഷ് നേഷൻ. ആരെ ഉദ്ദേശിച്ചിരിക്കുന്നവർ? ജെന്റൈൽസിനെ. അത് റോമൻസ് 10:19 എടുക്കുമ്പോ പോൾ കോട്ട് ചെയ്യുന്നുണ്ട്. റോമൻസ് 10:19 വായിക്കുമ്പോ വായിക്കാം, റോമൻസ് 10:19 എടുക്കാം. അതെ. അപ്പൊ ഇസ്രായേൽക്കാരോട് മോശ പറയുകയാണ്, വിഡ്ഢികളായ ജനതയുടെ നേരെ നിങ്ങളെ ഞാൻ, വിഡ്ഢികളായ ജനത എന്ന് ദൈവം വിളിച്ചേക്കുന്നത് ദൈവം ഇല്ലാത്ത ജനതയാണ്. അപ്പൊ നമ്മൾ അറിയേണ്ട ഒരു കാര്യം, ദൈവം ദൈവത്തെ, അതുകൊണ്ടാണ് ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാൻ ഉണ്ടോ എന്ന് ദൈവം സ്വർഗത്തിൽ നിന്ന് നോക്കുന്നത്. ഇപ്പൊ തലമുറകളായിട്ട് ഈ ഇസ്രായേലിന്റെ ദൈവത്തെ റെക്കഗ്നൈസ് ചെയ്തിരുന്ന ഏക ഹ്യൂമൻ റേസ് ആണ് ഇസ്രായേൽക്കാർ. അതുകൊണ്ടാണ് ഇസ്രായേലിന്റെ ദൈവം, അല്ലെ അബ്രാഹത്തിന്റെ, ഇസ്ഹാക്കിന്റെ, യാക്കോബിന്റെ ദൈവം എന്നൊക്കെ ദൈവം തന്നെ തന്നെ അഡ്രസ് ചെയ്യുന്നത്. അല്ലാതെ ഇസ്രായേൽക്കാരോട് പ്രത്യേക പ്രതിപത്തി ഉള്ളതുകൊണ്ടല്ല, പ്രത്യുത ഇസ്രായേൽക്കാർക്ക് ഈ ദൈവത്തോട് പ്രത്യേക പ്രതിപത്തി ഉണ്ടായിരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പലപ്പോഴും മനുഷ്യർ ചോദിക്കുന്ന ഒരു കാര്യമാണ്, എന്താ ഇസ്രായേലിനോട് ദൈവത്തിന് ഇത്ര പ്രത്യേകത, അല്ലെ? ചോദിക്കാറില്ലേ? പക്ഷേ അതിന് ജസ്റ്റ് ഓപ്പോസിറ്റ് ആ ട്രൂ. ഇസ്രായേലിനോട് ഈ ദൈവത്തിന് പ്രതിപത്തി അല്ലായിരുന്നു, ഇസ്രായേൽക്കാർക്ക് ഈ ദൈവത്തോട് പ്രതിപത്തി ഉണ്ടായിരുന്നു ഒരു കാലം. പക്ഷെ തലമുറകളിലൂടെ അവരത് ഉപേക്ഷിച്ചു കളഞ്ഞു. എന്നിട്ട് ഇവിടെ ഈ റോമാലേഖനം 10:19 ഇപ്പൊ നമ്മൾ വായിച്ചു, അറിയാണ് വിഡ്ഢികളായിട്ടുള്ള ഒരു ജനത്തിന്, ജനതയ്ക്ക് ഈ രക്ഷ കൊടുത്തുകൊണ്ട് നിങ്ങളിൽ ഞാൻ അസൂയ ഉളവാക്കുന്ന അവിടെ പറയുന്നത്. അപ്പൊ നമ്മൾ അറിയുന്ന ഒരു കാര്യം, ലെറ്റസ് കമ്പയർ ടു ഗലേഷ്യൻസിലേക്ക് വരുമ്പോ, ഗലേഷ്യൻസ് അവരെ പോളിപ്പോ അഡ്രസ് ചെയ്യുന്നത് എങ്ങനെയാണ്? ഫൂളിഷ് എന്നാണ്. കാരണം ഇവർ ബുദ്ധിയുള്ളവരായിരുന്നു, കർത്താവായ യേശു ക്രിസ്തുവിനെ സ്വീകരിക്കുക വഴി ഇവരുടെ ബുദ്ധി ഇവർ ഡെമോൺസ്ട്രേറ്റ് ചെയ്തവരായിരുന്നു. പക്ഷെ കുറെ കഴിഞ്ഞപ്പോ ഇവരെഗെയിൻ ഇവരെ ഫൂളിഷ് എന്ന് വിളിക്കേണ്ട കണ്ടീഷൻ വന്നു. പോൾ അവിടെ പറയുകയാണ്, നിങ്ങളുടെ മുമ്പിൽ ഞാൻ ക്രിസ്തുവിനെ, ക്രൂശിതനായിട്ടുള്ള ക്രിസ്തുവിനെ വ്യക്തമായിട്ട് ഞാൻ വരച്ചു കാണിച്ചതാ. ഈ ക്രൂശിതനായിട്ടുള്ള ക്രിസ്തുവിനെ വരച്ചു കാണിക്കുക എന്ന് പറഞ്ഞാൽ കർത്താവിന്റെ ക്രൂശ കിടക്കുന്ന ഒരു പടം വെച്ചു കൊടുത്തുന്നല്ല എന്റെ അർത്ഥം. എന്താ ക്രൂശിതനായിട്ടുള്ള ക്രിസ്തുവിനെ വരച്ചു കാണിച്ചെന്ന് പറഞ്ഞാൽ നമ്മൾ വായിച്ചതാ, കൊളോസ്യൻസിൽ വായിച്ചതാ. അതായത് നിയമത്തെ അതിന്റെ സകല നിബന്ധനകളോടും കൂടി ക്രിസ്തു യേശുവിനോടൊപ്പം ക്രൂശിക്കപ്പെട്ടു. ഇന്ന് നിയമമില്ല, അതുകൊണ്ട് ഭക്ഷണ കാര്യങ്ങളെ കുറിച്ച് നിങ്ങൾക്ക് യാതൊരു റൂൾസും ഇല്ല, ദിവസങ്ങൾ ആചരിക്കുന്നതിനെ കുറിച്ച് നിങ്ങൾക്ക് യാതൊരു റൂൾസും ഇല്ല. ഇതൊക്കെ ക്രിസ്തുവിനെ വരച്ചു കാണിച്ചു. എന്നാല് ഗലാത്യക്കാര്, നമ്മൾ പറഞ്ഞല്ലോ മനുഷ്യന് ബേസിക്കലി ഈ ദിനാചരണത്തിലേക്ക് റിട്ടേൺ ചെയ്യാനുള്ള ഒരു ടെൻഡൻസി ഉള്ളത് കൊണ്ട് ഇവര് വീണ്ടും ആ നിയമത്തിലേക്ക് പോയി. മനുഷ്യൻ എപ്പോഴും നിയമത്തിലേക്ക് പോകേണ്ട ഒരു ടെൻഡൻസി ഉണ്ട്, നമ്മളെല്ലാരും അറിഞ്ഞിരിക്കുന്ന ഒരു കാര്യം. അപ്പൊ ഇവര് കുറെ കഴിഞ്ഞപ്പോ എന്തായി, ഈ ഗലാത്യ ലേഖനം 4 എടുക്കുമ്പോ, നാലിന്റെ 8 തുടങ്ങി വായിക്കുമ്പോ, മുമ്പ് ദൈവത്തെ അറിയാതിരുന്ന കാലത്ത് നിങ്ങൾ ദൈവങ്ങളല്ലാത്തവയുടെ ബന്ധനത്തിലായിരുന്നു. ഇത് ഗലാത്യരെ സംബന്ധിച്ച് നമ്മളെ സംബന്ധിച്ചും എല്ലാം കറക്റ്റാ. കാരണം ദൈവത്തെ അറിയാത്ത ഒരു മനുഷ്യൻ പലതിന്റെ ബന്ധനത്തിലാണ്. നോക്ക്, ചില ആൾക്കാർക്ക് ദിവസങ്ങൾ, അല്ലെങ്കിൽ ഇപ്പൊ നമ്മൾ പുറത്തേക്ക് ഒരു യാത്രയ്ക്ക് ഇറങ്ങുമ്പോൾ ആരെങ്കിലും പുറകിന്ന് വിളിച്ചാൽ ആ ആൾക്ക് അപ്പം മൂഡ് ഓഫ് ആവും, ഓ ഇന്നിപ്പോ യാത്ര ശരിയാകത്തില്ല. അല്ലെങ്കിൽ ചിലർ പറയുന്ന ഞാൻ കേട്ടിട്ടുണ്ട്, നമ്മൾ വീട്ടിൽ നിന്ന് ഇങ്ങനെ ഇരിക്കുമ്പോ പല്ലി ഒരു ഒച്ച കേൾപ്പിച്ചാല് അത് എന്തിന്റെ ഒരു പ്രശ്നമാണ്. അല്ലെ ചിലര് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഒരു പൂച്ച കുറുകെ ചാടിയാൽ
അത് ഒരു ദുശകുനമാണ്, അല്ലെങ്കിൽ ആനയെ കണ്ടാൽ അതാണ്, പശുവിനെ കണ്ടാൽ എങ്ങനെയാണ്, അങ്ങനെ പല 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 പലതിന്റെ അടിമത്തത്തിലാണ് മനുഷ്യവർഗം ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ലെങ്കിൽ എന്താ പറയുന്നത്, വീട്ടിൽ പുറത്തേക്ക് ഇറങ്ങും പുറയെന്ന് വിളിച്ചാൽ, പിന്നെ രാഹുകാലത്ത് അത് ചെയ്യാൻ പാടില്ല. ഇതെല്ലാം ഇതിന് ജാതി മത വർഗവർണ്ണ ഭേദമെന്ന് എല്ലാവരുടെയും ഇടയിലും ഉണ്ട്, ഇങ്ങനെയുള്ള ഓമൻ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഈ ശകുനങ്ങൾ നോക്കുന്ന കൾച്ചർ. അപ്പോ ഇങ്ങനെയായിരുന്നു ഇവരെല്ലാം, ഈ ഗലാത്തിയിലെ വിശ്വാസികൾ ഇങ്ങനെ തന്നെ എല്ലാം അന്ധവിശ്വാസത്തിലും ഇങ്ങനെയുള്ള ബന്ധനത്തിന്റെ കീഴിലായിരുന്നു. അപ്പൊ ഇവര് ഇങ്ങനെയുള്ളതിന്റെ ബന്ധനത്തിലായിരുന്നു. അവിടെ പറഞ്ഞേക്കാണ്, മുമ്പ് ദൈവത്തെ അറിയാതിരുന്ന കാലത്ത് നിങ്ങൾ ദൈവങ്ങളല്ലാത്തവരുടെ ബന്ധനത്തിലായിരുന്നു. ഇതൊന്നും ദൈവമല്ല, എന്നാൽ എല്ലാറ്റിന്റെ മേലും നിയന്ത്രണം ഉള്ള ഒരു ദൈവത്തിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ച് നമുക്ക് സൂര്യനെയും പ്ലാനറ്റ്സിനെയും ഒക്കെ സൃഷ്ടിച്ച ദൈവമാണ്. ഇപ്പൊ ഒരു മനുഷ്യന്റെ ഭൂമിയിലെ ഫ്യൂച്ചർ തീരുമാനിക്കുന്നത് അവൻ ഉണ്ടാകുന്ന സമയത്ത് വ്യാഴം എവിടെ നിന്നോ, ശനി എവിടെ നിന്നോ, ശുക്രൻ എവിടെ നിന്നെന്നുള്ളതല്ല മനുഷ്യന്റെ ഫ്യൂച്ചർ തീരുമാനിക്കുന്നതാണോ, അല്ല. ദൈവം എല്ലാം തീരുമാനിക്കുന്നതും എല്ലാം നിശ്ചയിക്കുന്നതും ദൈവം. അല്ലെങ്കിൽ നക്ഷത്രവും ഇല്ല, ജാതകവും ഇല്ല, ജാതിയില്ല, മതവും ഇല്ല, ഒന്നുമില്ല. എന്നാൽ ഇങ്ങനെ മനുഷ്യവർഗത്തിൽ ഇതെല്ലാം ബന്ധനങ്ങൾ ഉണ്ടായിരുന്നു. ഗലാത്തിയിലുള്ളവരും ബന്ധനത്തിലായിരുന്നു. എന്നാൽ ദൈവത്തെ അറിഞ്ഞപ്പോൾ അവരെന്തായി, അവര് രാഹുകാലത്തിൽ നിന്നും പുറകോട്ട് വിളിക്കുന്നതിൽ നിന്നും ദുശകുനങ്ങളിൽ നിന്നും ഇതിൽ നിന്നെല്ലാം അവർ രക്ഷപ്പെട്ടു. ഇതിന്റെ ബന്ധനത്തിലായിരുന്നു. 4:9, ഇപ്പോഴാകട്ടെ നിങ്ങൾ ദൈവത്തെ അറിയുന്നു, മാത്രമല്ല ദൈവം നിങ്ങളെയും അറിയുന്നു. ഇതാണ് ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ എത്തിപ്പെടാവുന്ന ഏറ്റവും വലിയൊരു ഹൈലി എക്സാൾട്ടഡ് പൊസിഷനാണ്. ദൈവം എല്ലാവരെയും അറിയുന്നു, പക്ഷെ ഇവിടെ പറഞ്ഞേക്കുന്നത് ഇപ്പോ ദൈവം നിങ്ങളെ അറിയുന്നു പറഞ്ഞാൽ അതിനുമുമ്പ് ദൈവത്തിന് ഇവരെ അറിയില്ലായിരുന്നാണോ? നോ, ഒരു പേഴ്സണൽ റിലേഷനിൽ ഒന്ന് നോക്ക്. മൻമോഹൻ സിംഗിനെ നമുക്ക് എല്ലാവർക്കും അറിയാം, ബിക്കോസ് ഓഫ് ടി വി കണ്ടിട്ടില്ലാത്തവർക്ക് എല്ലാം മൻമോഹൻ സിംഗിനെ വഴിക്ക് വെച്ച് കണ്ടാൽ തലേക്കെട്ടുമായിട്ട് താടിയത് നരച്ച താടിയായിട്ട് കണ്ടാൽ നമുക്ക് പെട്ടെന്ന് റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റും. പക്ഷെ മൻമോഹൻ സിംഗ് നമ്മളെ ഐഡന്റിഫൈ ചെയ്യോ? നമ്മളായിട്ട് ഒരു ബന്ധമില്ല. ഇങ്ങനെയായിരുന്നു ദൈവത്തിന്റെ കാര്യം. ദൈവത്തിന് എല്ലാവരെയും അറിയായിരുന്നു, പക്ഷെ ഇപ്പൊ ദൈവത്തെ അറിയുന്ന, ദൈവവുമായിട്ടൊരു പേഴ്സണൽ റിലേഷനിൽ വന്നവരായിരുന്നു ഗലാത്തിയിലെ വിശ്വാസികൾ. അപ്പൊ നമ്മളെ സംബന്ധിച്ചെടുക്കുമ്പോൾ ഈ ഗലാത്തിയിൽ അതിൽ നിന്ന് ബൈക്ക് റൈഡ് ചെയ്ത് പോയ കാര്യമാണ് ഇവിടെ ചിന്താ വിഷയമെങ്കിലും, നമ്മളെ സംബന്ധിച്ച് നമ്മളും ദൈവവുമായിട്ടൊരു ബന്ധം എസ്റ്റാബ്ലിഷ് ചെയ്തിരിക്കുന്നവരാണ്. ദൈവം നമ്മളെ അറിയുന്നു മാത്രമല്ല, ഇപ്പൊ നമ്മൾ ദൈവത്തെ അറിയുന്ന, അല്ലെങ്കിൽ കർത്താവ് പറഞ്ഞു, ഏക സത്യദൈവമായ നിന്നെയും നീ അയച്ച യേശു ക്രിസ്തുവിനെയും അറിയുന്നതാണ് നിത്യജീവൻ. ഈ ദൈവത്തെ അറിഞ്ഞൊരു മനുഷ്യന്, കാരണം ക്രിസ്തുവിന്റെ ക്രൂശീകരണം മനസ്സിലാക്കിയാലേ ഒരു മനുഷ്യന് ദൈവത്തെ അറിയാൻ പറ്റും. ആകാശത്തിന്റെ കീഴിൽ മനുഷ്യന്റെ രക്ഷയ്ക്കായിട്ട് ദൈവം വേറെ ഒരു നാമവും നൽകിയിട്ടില്ല. കർത്താവ് പറഞ്ഞു, ഐ ആം ദി വേ ട്രൂത്ത് ആൻഡ് ലൈഫ്, നോ വൺ കംസ് ടു ദി ഫാദർ ബട്ട് ത്രൂ മീ. ഞാൻ തന്നെ വഴിയും സത്യവും ജീവനും, എന്നിലൂടെ അല്ലാതെ ആർക്കും ദൈവമായിട്ടൊരു ബന്ധം എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പറ്റത്തില്ല. ദൈവത്തിന്റെ അടുത്തോട്ട് ചെല്ലുമ്പോ എവിടെന്നാ വരുന്നേ? ഈ യേശുവിന്റെ നാമം അല്ലാതെ വേറെ ഏത് നാമം പറഞ്ഞാലും റിജക്റ്റഡ്, ഗോഡ് വിൽ നെവർ അക്സെപ്റ്റ്. അപ്പൊ എന്നിട്ട് ഇവിടെ എഴുതിയേക്കാണ് 9, എന്നിട്ടും. ഇങ്ങനെയൊക്കെ അറിഞ്ഞാ നിങ്ങൾ ഒരു കാലം, എന്നിട്ടും നിസാരങ്ങളും ദുർബലങ്ങളുമായ ലൗകിക ശക്തികളുടെ പിടിയിൽ അമർന്ന് വീണ്ടും അവയുടെ അടിമകളാകാൻ നിങ്ങൾക്ക് എങ്ങനെ തോന്നി? ഇവിടെ പോൾ സൈറ്റ് ചെയ്തേക്കുന്ന കാര്യം. അപ്പൊ എന്നിട്ട് ലൗകിക ശക്തികളുടെ പിടിയിൽ അമർന്നു ഗലാത്തിയിലെ വിശ്വാസികൾ, വീണ്ടും അതിന്റെ എന്തായി? അടിമകളായി. പിന്നീട് അവർക്ക് നമുക്ക് ഇപ്പം ശാപത്ത് അവരെ കയറി പിടിച്ചു. കാരണം ഒരു യഥാർത്ഥ യഹൂദിനെ സംബന്ധിച്ച് ശാപത്ത് മുടക്കിയിട്ടുണ്ടെങ്കിൽ അവന് വധശിക്ഷ അർഹിക്കുന്നുണ്ട് നിയമത്തിൽ. അതുകൂടാതെ അവന് മനസാക്ഷി കുത്താവും, പിന്നീട് അവന്റെ സമാധാനം പോവും, സന്തോഷം എല്ലാം പോവും. എന്നിട്ട് ഇവർ ഇവിടെ പറഞ്ഞേക്കുവാണ്, ഇങ്ങനെയുള്ള ലൗകിക ശക്തികളുടെ പിടിയിൽ അമർന്ന് വീണ്ടും അവയുടെ അടിമകളാകാൻ നിങ്ങൾക്ക് എങ്ങനെ തോന്നി? എന്നിട്ട് അടുത്ത സെന്റൻസ് ആണ് നമ്മൾ ഏറ്റവും ഗൗരവമായിട്ട് ചിന്തിക്കേണ്ടത്. നിങ്ങൾ ഇപ്പോഴും ദിവസങ്ങളും മാസങ്ങളും കാലങ്ങളും വത്സരങ്ങളും ആചരിക്കുന്നു, നിങ്ങൾക്ക് വേണ്ടിയുള്ള എന്റെ പ്രയത്നം നിഷ്ഫലമായി പോയോ എന്ന് ഞാൻ ശങ്കിക്കുന്നു. അപ്പൊ നമ്മളെ സംബന്ധിച്ച് വളരെ റെലവെന്റാ. കാരണം നമ്മൾ കഴിഞ്ഞ ദിവസമൊക്കെ ചിന്തിച്ചതാണ് യഹൂദിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് ഇന്നത്തെ ക്രിസ്ത്യാനിയെ സംബന്ധിച്ച് കുറെയൊക്കെ ആപ്ലിക്കബിളാണ്. കാരണം ഇന്ന് ദൈവത്തിന്റെ തിരുമനസ് റിവീൽഡ് ആയിട്ടിരിക്കുന്ന, ബൈബിള് കൈപ്പിടിച്ചിരിക്കുന്നവരാണ് നമ്മൾ. അന്ന് തിരുവെഴുത്ത് കൈപ്പിടിച്ചിരുന്നത് യഹൂദിന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ അന്ന് യഹൂദിനെ കുറിച്ച് എന്തൊക്കെ എഴുതിയിട്ടുണ്ടെന്ന് നമ്മളെ സംബന്ധിച്ച് വളരെ ആപ്ലിക്കബിളാണ്. അപ്പൊ ഇവിടെ പറഞ്ഞേക്കുവാണ്, ഇപ്പോഴും നിങ്ങൾ ദിവസങ്ങളും മാസങ്ങളും കാലങ്ങളും വത്സരങ്ങളും ആചരിക്കുന്നു. അപ്പോളിനുള്ള ദുഃഖം എന്താ? നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള എന്റെ പ്രയത്നം വൃഥാവായി പോയോ എന്ന് ശങ്കിക്കുന്നു. ഒക്കെ ഇന്നത്തെ ക്രിസ്ത്യകോളത്തിൽ രക്ഷിക്കപ്പെട്ടു. ഇപ്പൊ സമുദായം ഒത്തിരി പേരുണ്ട്, ഇപ്പൊ കത്തോലിക്ക, യാക്കോബ, മർത്തോമ, ഇങ്ങനെയൊക്കെയുള്ള ഒത്തിരി സമുദായങ്ങളുണ്ട്. അവരാരും എന്താ പറയുന്നത്, ദൈവത്തെ പേഴ്സണലി അറിഞ്ഞവരൊന്നും അവകാശപ്പെടാത്തവരെ, രക്ഷിക്കപ്പെട്ടെന്ന് ചോദിച്ചാൽ പലർക്കും എന്താന്ന് പോലും അറിയത്തില്ല.
വ്യാസിക കാത്തലിക്ക് എനിക്കറിയാം ഒരു കത്തോലിക്കിനോട് നീ രക്ഷിക്കപ്പെട്ടതാണെന്ന് വെച്ചാൽ എന്താന്ന് പോലും മനസ്സിലാകത്തില്ല. അന്ന് നിക്കാ തോമസിന് പറ്റിയ അതേ ഇപ്പം ഇങ്ങനെയുള്ള സമുദായങ്ങളുടെ ഒരു ബിഷപ്പിനോടോ അല്ലെങ്കിൽ വലിയ ഇവരുടെ ഓവർസിയർ ആയിട്ടുള്ള ഒരാളോട് ആർ യു ബോൺ അഗെയിൻ എന്ന് ചോദിച്ചാൽ അതൊന്നും മനസ്സിലാകത്തില്ല. നിക്കാ തോമസിന്റെ കണ്ടീഷൻ അത് തന്നെയായിരുന്നു. കർത്താവ് അതാ ചോദിക്കുന്നത്, നീ ഇസ്രായേലിലെ ഒരു ഉപദേഷ്ടാവല്ലേ, എന്നിട്ട് നിനക്ക് ബോൺ അഗെയിൻ എന്ന് പറഞ്ഞപ്പോ നിക്കാതോമസ് എന്താ ചോദിക്കുന്നത്, ഇനി എങ്ങനെ അമ്മയുടെ ഉദരത്തിൽ കയറിയിട്ട് രണ്ടാമതും ജനിക്കാൻ പറ്റുമോ? അതായത് ഇതിനെ കുറിച്ച് ഒരു അണ്ടർസ്റ്റാൻഡിങ്ങും ഇല്ലാത്ത ഒരു കണ്ടി. ഇന്നും അങ്ങനെ തന്നെയാണ്. ഈ ബൈബിളിലെ ബേസിക് ആയിട്ടുള്ള ടീച്ചിങ്ങിനെ കുറിച്ച് ക്രിസ്ത്യാനികൾ എന്ന് അവകാശപ്പെടുന്നവർക്ക് അബ്സല്യൂട്ട്ലി ഒരു ബേസിക് അണ്ടർസ്റ്റാൻഡിങ്ങും ഇല്ലാത്ത കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പൊ പൗലോസ് ഇവിടെ പറയുവാണ്, നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള എന്റെ അധ്വാനം വൃഥാവായി പോയി. അപ്പൊ ദൈവത്തെ അറിഞ്ഞു എന്ന് പറയുന്ന ആൾക്കാര് ഇന്നും ഇപ്പോ ഞായറാഴ്ച ഒരു ദിവസം ആരാധന മുടക്കിയാല് അന്ന് മനസമാധാനം നഷ്ടപ്പെടുവാണെങ്കിൽ ഇതിന്റെ പേരിൽ എന്റെ ഓപ്പോസിറ്റ് നെഗറ്റീവ് ഷൂട്ട് ഉണ്ടാകുന്നുണ്ട്. കാരണം എല്ലാ ഡിസിപ്ലിനും പോയി ഒരു ദിവസം പ്രാർത്ഥനയ്ക്കും പോകണ്ട, ഒരു റെഗുലാരിറ്റിയും വേണ്ട, ഡിസിപ്ലിനും വേണ്ട എന്നുള്ള റോങ് കൺക്ലൂഷൻ എടുത്ത് നശിച്ചു പോകുന്നവരുണ്ട്. അതിനിപ്പോ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ തിമോത്തിയോസിനോട് പൗലോസ് പറഞ്ഞു, നീ നിനക്ക് കൂടെ കൂടെ ഉണ്ടാകാറുള്ള ഉദരത്തിലെ അസൗഖ്യം അല്ലേ അജീർണത കണക്കിലെടുത്ത് നീ അല്പം വീഞ്ഞു കുടിച്ചോളാൻ പറഞ്ഞതിന്റെ പേരിൽ വീഞ്ഞു കുടിച്ച് കുടിച്ച് ഡ്രങ്കാർഡായി ആത്മാവ് ശരീരവും നശിപ്പിക്കുന്നവരുണ്ട്. അതിന്റെ പേരിൽ നമുക്ക് നിയമങ്ങൾ പഠിപ്പിക്കാൻ പറ്റില്ല, പറ്റോ? അപ്പോ ഇവിടെ ശാപത്തല്ലെ ഞായറാഴ്ച ആരാധന മുടക്കരുത്, മുടക്കിയാൽ ചില സഭകളെ കുറിച്ച് ഞാൻ കേട്ടിട്ടുണ്ട്, അവര് ഒരാഴ്ച മുടക്കിയാൽ പിന്നത്തെ ആഴ്ച അവിടെ എഴുന്നേറ്റ് നിന്ന് അതിന് ജസ്റ്റിഫിക്കേഷൻ പറഞ്ഞാലേ ലോട്ട് സഫർ എടുക്കുക. അവള് ഇങ്ങനെ നിയമം ബന്ധിതമായിട്ട് പോകുന്ന കൂട്ടങ്ങളുണ്ട്. കൗലോസ് ഈ റോമാ ലേഖനത്തിൽ പറയുന്നുണ്ട്, നന്മയ്ക്ക് വേണ്ടി ഒരു തിന്മ പഠിപ്പിക്കാമെന്നോ പഠിപ്പിക്കാൻ പറ്റുമോ? ഇല്ല. ഇപ്പൊ ദശാംശം കൊടുക്കരുത്, ദശാംശം എന്നൊരു നിയമം പുതിയ നിയമത്തിൽ ഇല്ല എന്നുള്ളതിന്റെ പേരിൽ തങ്ങളുടെ വരുമാനം തങ്ങൾക്ക് വേണ്ടി തന്നെ ഉപയോഗിക്കുന്നവരെ മജോറിറ്റി ഓഫ് ദി ബോൺ അഗെയിൻ ബിലീവേഴ്സ്, അതുകൊണ്ട് ദശാംശം കൊടുക്കണം നമുക്ക് പഠിപ്പിക്കാൻ പറ്റുമോ? പറ്റുമോ എന്ന് പറഞ്ഞേക്കുന്ന പോലെ തന്നെയാണ് ഇപ്പോ ഏതെങ്കിലും ദിവസങ്ങളും കാലങ്ങളും മാസങ്ങളും ഒക്കെ ആചരിക്കുന്ന ഒരു ക്രിസ്തീയ സമൂഹമാണെങ്കിൽ അപ്പസ്തോലനായ പൗലോസ് അത് കേട്ടാ പറയും, നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള എന്റെ അധ്വാനം വൃഥാവായി പോയി. ഇപ്പൊ ക്രിസ്തീയ കോളങ്ങൾ എടുത്താല് ഞാൻ ആദ്യം പറഞ്ഞല്ലോ, മനുഷ്യൻ എപ്പോഴും ചില ബേസിക് ട്രെയ്റ്റ്സ് ഉണ്ട്. ഇസ്രായേൽക്കാര് സാമുവലിനോട് ഞങ്ങൾക്കൊരു രാജാവിനെ വാഴ്ച തരണം എന്ന് ആവശ്യപ്പെടാൻ കാരണം എന്താ? അതായത് അവര് ഇങ്ങനെ തന്നെ ഡിമാൻഡ് ചെയ്യുന്നത്, എല്ലാ ജനതകൾക്കും രാജാവുണ്ട്, അതുകൊണ്ട് ഞങ്ങൾക്ക് ഒരു രാജാവിനെ വേണം. പക്ഷെ ഇസ്രായേൽക്കാരോട് ദൈവമായ യഹോവ അരുളി ചെയ്തിട്ടുണ്ടായിരുന്നു, എന്തായിരുന്നു? ഞാനാണ് നിങ്ങളുടെ രാജാവ്, നിങ്ങൾക്ക് ഒരു രാജാവിനെ ആവശ്യമില്ല. അപ്പോ എന്ന് പറഞ്ഞേക്കുന്ന പോലെ തന്നെ ഈ മനുഷ്യന് ഇപ്പൊ പല ആൾക്കാരും രക്ഷിക്കപ്പെട്ട കൂട്ടങ്ങൾ എന്ന് പറയുന്ന കൂട്ടങ്ങളിലുള്ള പലരും മറ്റു സമുദായങ്ങളിൽ നിന്ന് സമുദായം ഉപേക്ഷിച്ച് വന്നവരാ. കത്തോലിക്കിൽ നിന്ന് പോകുന്നവരുണ്ട്, യാക്കോബേന്ന് പോകുന്നവരുണ്ട്, മർത്തോമേന്ന് പോകുന്നവരുണ്ട്. പക്ഷെ ഇവരുടെ ഉള്ളിൽ ബേസിക്കലി എന്ത് കിടക്കുന്നുണ്ട്? ഈ ദിവസാചരണത്തിനുള്ള ടെൻഡൻസി എല്ലാ മനുഷ്യന്റെ ഉള്ളിൽ കിടക്കുന്നുണ്ട്. ബൈബിൾ അല്ലല്ലോ ബേസിക് ഫോളോ ചെയ്യുന്ന, അല്ലെങ്കിൽ തിരുവഴുത്തുകളല്ല നമ്മൾ ഗൈഡ് ചെയ്യുന്ന പലപ്പോഴും. അപ്പൊ അതുകൊണ്ട് കത്തോലിക്കർക്ക് ക്രിസ്മസ് ഉണ്ട്, അല്ലെങ്കിൽ ലോകത്തിൽ മുഴുവൻ ക്രിസ്മസ് ഉണ്ട്. അപ്പൊ ക്രിസ്മസ് അത്ര ശരിയല്ല എന്ന് തോന്നിയേക്കുന്നത് കൊണ്ട് ഈ പല കൂട്ടങ്ങളും എന്ത് ചെയ്യും? ഡിസംബർ 31 ഒരു പാതിരാ പ്രാർത്ഥന നോക്ക്. ഇപ്പൊ നമുക്കറിയാം നമ്മളെല്ലാം ഇന്ത്യയിൽ ജനിച്ചു വളർന്നവരാ. അപ്പൊ കേരളത്തിലാണെങ്കിൽ വിഷു ഉണ്ട്, വിഷു ന്യൂ ഇയറിന്റെ ഫെസ്റ്റിവലാ. അപ്പൊ വിഷുവിനൊരു വിഷുക്കണിയുണ്ട്, വിഷുക്കണി കാണുന്ന എപ്പോഴാണ്? അതായത് മിഡ് നൈറ്റ് കിടന്ന് ഉറങ്ങുന്നോണ്ട് ഐ തിങ്ക് ഇറ്റ്സ് ഇൻ ദി ഏർലി മോർണിംഗ് ആദ്യം കാണാൻ വേണ്ടിയിട്ട് കൊന്ന പൂവും പിന്നെ കുറെ സാധനങ്ങളൊക്കെ വയ്ക്കും, വാഴക്കൊല കെട്ടി തൂക്കും, ഇങ്ങനെയൊക്കെ ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട് ഇല്ലേ. എന്നാലും കൊന്നപ്പൂ വയ്ക്കുന്ന ഞാൻ കണ്ടിട്ടുണ്ട്, മഞ്ഞപ്പൂ. അപ്പൊ അതുകൊണ്ട് ഈ കാരണം ജാതീയ ആചാരങ്ങള് ഇൻഫ്യൂസ് ചെയ്തു വന്നതായിരുന്നു ഇസ്രായേൽക്കാരുടെ പാപം അല്ലേ. കാനാനിലെ അവരുടെ എല്ലാ ആചാരങ്ങളും ഇസ്രായേൽക്കാരുടെ ഇടയിലേക്ക് കടന്നു വന്നു. അപ്പൊ ഇങ്ങനെയുള്ള ഈ ജെന്റൈൽ കൾച്ചർ ക്രിസ്ത്യാനിറ്റിയിലോട്ട് എന്നും ഇൻഫ്യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇപ്പൊ രക്ഷിക്കപ്പെട്ടവരെന്ത് ചെയ്യും? അവര് ന്യൂ ഇയർ ആഘോഷിക്കുന്ന പറഞ്ഞാൽ അത് ആ പ്രാർത്ഥന പ്രത്യേക ടൈപ്പാ. ഡിസംബർ 31 11 പ്രാർത്ഥന തുടങ്ങും, എന്നാൽ 11:30-12 പ്രാർത്ഥന നിർത്തി പോരില്ല. പ്രാർത്ഥന എപ്പോ തീരും? 1 അപ്പൊ ഇത് രണ്ടും കൂടെ കൂടിയിട്ട് 31 രാത്രി നന്ദി പറഞ്ഞ് 1 പ്രാർത്ഥന തുടങ്ങും. ഇറ്റ് ഈസ് നത്തിങ് ബട്ട് വിഷു. ഇതും വിഷു ആചരണമായിട്ട് ഒരു വ്യത്യാസവും ഇല്ല. ഇത് 100% ജെന്റൈൽ വർഷിപ്പ്. ഇതിനെ കുറിച്ച് പൗലോസ് പറഞ്ഞു, നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇത് ആചരിക്കുന്ന ഓരോ മനുഷ്യനെ സംബന്ധിച്ചും ക്രിസ്തു അവർക്ക് വേണ്ടി മരിച്ചതിനെ കുറിച്ചുള്ള
അവർ മരിച്ച് സ്വർഗത്തിൽ പോകുക രക്ഷിക്കപ്പെട്ടോ എന്നുള്ളത് നൺ ഓഫ് അവർ ബിസിനസ്. മരിച്ച ആര് സ്വർഗത്തിൽ പോകുന്ന ദൈവം തീരുമാനിച്ചോളും. അപ്പൊ ഇവരെ സംബന്ധിച്ച് ഈ ബൈബിളും ഈ ബൈബിൾ കൈ പിടിച്ചേക്കുന്നതുമായിട്ട് അബ്സല്യൂട്ട്ലി യൂസ്ലെസ് ആയിട്ടുള്ള ക്രിസ്തീയ സമൂഹങ്ങളെ പാതിരാക്കി പ്രാർത്ഥിക്കുന്നു. അതിന് പേര് പെന്തിക്കോസ് ഇട്ടാലും കത്തോലിക്കുന്ന ഇട്ടാലും ദെയർ ഇസ് നോട്ട് ഡിഫറൻസ്. അപ്പൊ ഇവിടെ പൗലോസ് പറയുന്നതാണ്, നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള എന്റെ പ്രയത്നം നിഷ്ഫലമായി പോയി. അതിന് ജസ്റ്റിഫൈ ചെയ്യാനായിട്ട് റോമൻസ് 14 എടുക്കും. റോമൻസ് 14 വിശ്വാസത്തിൽ ദുർബലനായവനെ സ്വാഗതം ചെയ്യുക. അഭിപ്രായങ്ങളെ കുറിച്ച് തർക്കിക്കാൻ ആയിരിക്കരുത് അത്. എന്തും ഭക്ഷിക്കാമെന്ന് ഒരാൾ കരുതുന്നു. ദുർബലനോ സസ്യബുക്കാണ്. നമ്മൾ ഇതിനു ചിന്തിച്ചിട്ടുള്ള അവിടെ കമ്പയർ ചെയ്യുന്ന രണ്ട് എന്തൊക്കെ തമ്മിലാ കമ്പാരിസൺ? ഒന്ന് ബലഹീനനും ഒന്ന് പരിജ്ഞാനത്തിലെത്തിയ ആളും. അപ്പൊ ഇവിടെ ഒരാൾ എന്തും കഴിക്കാമെന്ന് വിചാരിക്കുന്നു, ആ ആളാരാ? പരിജ്ഞാനത്തിലെത്തിയ ആള്. എന്നാ ബലഹീനനോ സസ്യബുക്കാണ് ഇൻ ദി സെൻസ്, കാരണം അവിടെ കിട്ടുന്ന ഇറച്ചി മുഴുവൻ വിഗ്രഹങ്ങൾക്ക് ഓഫർ ചെയ്തതായതുകൊണ്ട് അവനെ സംബന്ധിച്ച് ഇതൊന്നും തിന്നാൻ പാടില്ല. അവനെ സംബന്ധിച്ച് വിഗ്രഹം വലിയൊരു സാധന. ഈ പരിജ്ഞാനം പൗലോസ് വേറെ കൊറിയന്ത ലേഖനത്തിൽ പറയുന്നുണ്ട്, ഈ പരിജ്ഞാനം ഇല്ലാത്തവൻ പൗലോസ് പറഞ്ഞു വിഗ്രഹം എന്നൊരു സാധനം ലോകത്തിൽ ഉണ്ടോ? വിഗ്രഹം ഒന്നും എന്നൊന്നില്ല എന്നും വിഗ്രഹാർപ്പിത എന്നൊന്നില്ല എന്നും പൗലോസ് പറഞ്ഞിട്ട് പറയുകയാണ്. എന്നാൽ ഈ പരിജ്ഞാനം എല്ലാവർക്കും ഇല്ല, കാരണം വിഗ്രഹത്തെ ഉണ്ടാക്കി വെച്ചേക്കുന്ന അത് മരം കൊണ്ടോ പ്ലാസ്റ്റർ പാരീസ് കൊണ്ടോ കല്ലുകൊണ്ടോ ഉണ്ടാക്കിയാൽ ആ എവിടെ നിന്ന് വെട്ടിയെടുത്തു ആ കല്ലിന്റെ അനദർ ഹാഫ് പലപ്പോഴും വീടുകളിൽ ഇരിക്കുന്നുണ്ടാവും, അല്ലെങ്കിൽ ചിലത് തീ കത്തിക്കാൻ ഉപയോഗിച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ അതിന്റെ പ്ലാസ്റ്റർ ഓഫ് പാരീസ് ആരുടെയെങ്കിലും കാലിൽ പ്ലാസ്റ്റർ ഇട്ടുണ്ടാവും. ബട്ട് അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത് വിഗ്രഹം എന്നൊന്നില്ല. ഇത് ആ പർട്ടിക്കുലർ പ്ലാസ്റ്റർ ഓഫ് പാരീസിന് ഒരു ഷേപ്പ് കൊടുത്തേക്കുന്ന മൂക്ക് കണ്ണ് ചെവിയൊക്കെ ഉള്ള ഒരു ഷേപ്പ് കൊടുത്തിട്ട് അതിന്റെ മുമ്പിൽ തല കുനിക്കുമ്പോൾ പൗലോസ് പറയാണ് വിഗ്രഹം എന്നൊന്നും ഇല്ല, വിഗ്രഹാർപ്പിത എന്നൊന്നില്ല, എന്നാൽ ഈ പരിജ്ഞാനം എല്ലാവർക്കും ഇല്ല. അപ്പൊ ഇവിടെ കമ്പയർ ആൻഡ് കോൺട്രാസ്റ്റ് ചെയ്യുന്നത് ബലഹീനെ പരിജ്ഞാനമുള്ളവനെ. അപ്പൊ ബലഹീനായിട്ടുള്ളവൻ അവന് എല്ലാം കഴിക്കാൻ പറ്റത്തില്ല, കാരണം അത് വിഗ്രഹാർപ്പിത, അല്ലെങ്കിൽ അന്ന് അങ്ങാടിയിൽ വാങ്ങാൻ കിട്ടുന്ന മാംസം എല്ലാം ഈ ജെന്റൈൽ മാർക്കറ്റാണ്. കൊറിന്തോസുകാരോട് പറയാണ് ഒന്നും വാങ്ങിച്ച് തിന്നാൻ പറ്റാത്ത ബുദ്ധിമുട്ടിലായിരുന്നു അവർ. അപ്പൊ പൗലോസ് പറയുന്നത് ഒരു മനസാക്ഷി കുത്തും വേണ്ട, അങ്ങാടിയിൽ കിട്ടുന്ന ഏത് മാംസം വേണേലും വാങ്ങിച്ച് വെച്ചിട്ടില്ലേ? ഒന്ന് വായിച്ചു എനിക്ക് 1 Corinthians 10:25. കാരണം അത് നമ്മൾ ഒരു ദിവസം കൊണ്ട് പഠിച്ച തീരില്ല. ബട്ട് ഈ ബൈബിളിലെ അപ്പസ്തോല പ്രവൃത്തി എസ്പെഷ്യലി ഇറ്റ്സ് എ ട്രാൻസിഷൻ ഫ്രം ജൂവിഷ് ഫെയ്ത്ത് ടു ക്രിസ്ത്യൻ ഫെയ്ത്ത്. അപ്പൊ ഈ അപ്പസ്തോല പ്രവൃത്തിയിൽ ഈ ട്രാൻസ്ഫോർമേഷൻ പൂർത്തിയായിട്ടില്ല, അതിന്റെ ചില നേടലുകളുള്ളൂ. മെയിൻലി ജൂവിഷ് ആചാരങ്ങളാണ്. 10:25 വായിക്കുമ്പോ അതെ, അതായത് അങ്ങാടി കിട്ടി എന്ത് വാങ്ങിച്ചു കഴിക്കുക, അത് വിഗ്രഹത്തിന്റെ മുമ്പിൽ ഒന്ന് വെച്ചതാണോ വെച്ചില്ലയോ, ഇറ്റ് മേക്സ് നോട്ട് ഡിഫറൻസ് ബിക്കോസ് ദി എർത്ത് ആൻഡ് എവറിത്തിങ് ഇൻ ഇറ്റ് ബിലോങ്സ് ടു ദി ലോർഡ്. ഏത് വിഗ്രഹത്തെ ഉണ്ടാക്കുന്നതാണെങ്കിലും സ്വർണം കൊണ്ടുള്ള വിഗ്രഹമാണെങ്കിൽ ആ സ്വർണം ദൈവം സൃഷ്ടിച്ചതാ, കല്ലുകൊണ്ടുള്ള വിഗ്രഹമാണെങ്കിൽ ആ കല്ലിനെ ദൈവം സൃഷ്ടിച്ചതാ. അതുകൊണ്ട് ഒരു കല്ലിന്റെ മുമ്പിൽ ഒരു സാധനം വെച്ചു എന്നുള്ളത് അതിനെ അശുദ്ധമോ വിശുദ്ധമോ ആക്കുന്നില്ല, അതാ പോള് പറയുന്നത്. പക്ഷെ ഈ പരിജ്ഞാനം എല്ലാവർക്കും ഇല്ല. അതിന്റെ 8 കൂടെ വായിക്കുമ്പോ ഒന്ന് വായിച്ചു മതി. 1 Corinthians 8 അതിന്റെ 6 തുടങ്ങി വായിക്കുമ്പോ, അല്ല അതിന്റെ 4 തുടങ്ങി പിന്നെ അത് ഒത്തിരി ദൈവങ്ങള് ഒത്തിരി ജെന്റൈൽ ദൈവങ്ങളെ കുറിച്ച് പറയപ്പെടുന്നുണ്ട്, അതിനെ കുറിച്ച് ഫോളോ മെൻഷൻ ചെയ്യുന്ന ഉണ്ടായിരിക്കാം. എന്നാൽ നമുക്ക് അവനിൽ നിന്ന് എല്ലാം ഉണ്ടായി, അവനെ വേണ്ടി നാം ജീവിക്കുന്നു. ഒരു കർത്താവേ ഉള്ളൂ യേശുക്രിസ്തു, അവനിലൂടെ എല്ലാം ഉണ്ടായി, അവനിലൂടെ നാം ജീവിക്കുന്നു. എന്നാൽ ഈ അറിവ് എല്ലാവർക്കും ഇല്ല, അതാണ് അതിന്റെ പ്രശ്നം. എന്നാൽ ഈ അറിവ് എല്ലാവർക്കും ഇല്ല. അപ്പൊ നമ്മളെ സംബന്ധിച്ച് നമ്മൾ അറിവില്ലാത്തവരായിട്ട് ജീവിക്കേണ്ടവരല്ല, ആണോ? അറിവില്ലാത്തവർക്ക് വേണ്ടി ബൈബിളിൽ പറഞ്ഞേക്കുന്ന സോഫ്റ്റ് കോർണേഴ്സ് ആ പ്രൊവിഷൻസ് എടുത്ത് മരണവരെ ജീവിക്കേണ്ടവരാണോ നമ്മൾ? അല്ല, ആണോ? അറിവുള്ളവരായിട്ട് ജീവിക്കേണ്ടവരാ. അവിടെ പൗലോസ് പറയാണ് വിഗ്രഹങ്ങൾ ഒന്നുമല്ല എന്നും. മെസ്സേജ് ടു അസ്, അത് ആരുടെ ഏത് യേശുക്രിസ്തുവിന്റെ വിഗ്രഹം ഉണ്ടാക്കിയാലും
ഏതെല്ലാം ദൈവങ്ങളുടെ വിഗ്രഹം ഉണ്ടാക്കിയാലും അബ്സല്യൂട്ട്ലി അതിന് ഗുണമോ ദൂഷ്യമോ ചെയ്യാൻ പറ്റില്ല. അത് ചെയ്യുന്നത് എന്താന്ന് ചോദിച്ചാല്, കാരണം പിശാച് എപ്പോഴും മനുഷ്യനെ എക്സ്പ്ലോയിറ്റ് ചെയ്യും. പിശാച് വെളിച്ച ദൂതനായിട്ട് പ്രത്യക്ഷപ്പെടും. ചിലപ്പോൾ പറഞ്ഞു കേട്ടിട്ടുണ്ടാവും ചില ആൾക്കാർ ആക്സിഡന്റ് അപമൃത്യു സംഭവിച്ചു, അല്ലെ ചിലർ തൂങ്ങിച്ചെത്തു, അപ്പൊ നാട്ടുമ്പുറത്ത് ഒരു പഴ പറച്ചിലുണ്ടാവും, അങ്ങേര് എഴുന്നേറ്റ് നടക്കുന്നുണ്ട്. ഞാൻ ഇന്നലെ രാത്രി പോയപ്പോ അങ്ങേര് പോകുന്ന കണ്ടതാണ്. മേ ബി ട്രൂ, ബിക്കോസ് പിശാച് ആരുടെ വേഷം കിട്ടും? വെളിച്ച ദൂതന്റെ അല്ല, മരിച്ചുപോയ ആൾക്കാരുടെ വേഷം പിശാച് കെട്ടാറുണ്ട്. ഞാൻ ആ ഇന്നയാള് തൂങ്ങിച്ചെത്തിയ ആളെ വഴിക്ക് വെച്ച് കണ്ടെന്ന് ആരെങ്കിലും പറഞ്ഞാല് എന്റെ അർത്ഥം എന്താ എന്ത് മനസ്സിലാക്കും? ഈ പിശാജ് മരിച്ചുപോയ ആൾക്കാരുടെ വേഷം കിട്ടുമെന്നുള്ളതിന്റെ തെളിവ് എന്തായാലും അതെ, സാമൂലിന്റെ വേഷത്തിൽ പിശാജ് വരുന്നു, 1 സാമൂവേൽ 28. അപ്പൊ അങ്ങനെയാണ് ചില അപമൃത്യു മരിച്ച ആൾക്കാരെ കണ്ടു. ഇത് പറഞ്ഞു കേൾക്കപ്പെടുന്ന അല്ലെ നമ്മുടെ സമൂഹത്തിലുണ്ടെങ്കില ശരിയായിരിക്കാം, അല്ല സാമൂലായിട്ട് കണ്ടു, പക്ഷെ സാമൂലായിരുന്നില്ല, പിശാജായിരുന്നു. 1 സാമൂവേൽ 28 എടുത്ത് വായിച്ചാൽ അറിയാം. കാരണം അത് സാമൂലാന്ന് ആർക്ക് തോന്നി? ആ വെളിച്ചപ്പാടിന് തോന്നി, വെളിച്ചപ്പാടിന് തോന്നിയുള്ളൂ. സാമൂലല്ല, സാമൂലിന് വരാൻ പറ്റില്ല, സാമൂല് മരിച്ചുപോയ ആളാണ്. മരിച്ചുപോയ ആൾക്ക് ഇവിടെ ഒന്ന് വേഷം കെട്ടാൻ പറ്റത്തില്ല. അതിനുള്ള ആൻസർ ആണ് 2 കൊരിന്ത്യർ 14:14. കാരണം പിശാജ് എന്തിന്റെ വേഷം കെട്ടാറുണ്ട്? വെളിച്ച ദൂതന്റെ വേഷം കെട്ടാറുണ്ടെന്നുള്ളൊരു മിസ്റ്ററി നമുക്ക് റിവീൽഡ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഇവിടെ നമ്മൾ അറിയേണ്ട ഒരു കാര്യം, അങ്ങനെ ചില വിഗ്രഹങ്ങളുടെ സാന്നിധ്യത്തിലുള്ള പ്രത്യക്ഷവും കഴിവുകളും ഒക്കെ പറയപ്പെടുന്നു, കേൾക്കപ്പെടുന്നു. എല്ലാം പിശാജ് മനുഷ്യനെ ഡിസീവ് ചെയ്യുന്നു, അല്ലാതെ ഒരു വിഗ്രഹത്തിന് ഒരു കഴിവുമില്ല. അല്ലെങ്കിൽ ഇപ്പൊ നോക്ക്, ഇപ്പൊ ക്രിസ്ത്യാനികളുടെ ഇടയിലെ വിഗ്രഹാരാധനയെ കുറിച്ച് പറയാം, അപ്പം കൂടുതൽ മനസ്സിലാവും. ഇപ്പോ സ്വർലോക രാജ്ഞി ക്രിസ്ത്യാനികളുടെ ഇടയിൽ കടന്നു കൂടിയിരിക്കുന്ന ഒരു പുറജാതി ദേവതയാണ്. അത് കത്തോലിക്കരെ മാതാവ് എന്ന് വിളിക്കും, യാക്കോബക്കാരും അതിനെ വിളിക്കാറുണ്ട്. പക്ഷേ ഈ മാതാവിന്റെ എല്ലാ പള്ളിയിലും ഒരേ രീതിയിലല്ല അത്ഭുതമാണ്. എന്നാ പിന്നെ വേളാങ്കണിക്ക് പോകേണ്ട ആവശ്യമില്ല. ഇവിടെ സെയിന്റ് മേരീസ് ഒത്തിരി ചർച്ചുണ്ട്, കേരളത്തിലുണ്ട് ഇല്ലേ? അതെന്തുകൊണ്ടാ ഈ എന്തിനാ പണി? ഇപ്പം ഗീവർസുമുണ്ണിയാളുടെ പള്ളിയുണ്ട്, ഈ കോട്ടയടുത്ത് കണ്ട ഒരു പള്ളിയില്ല, ഫേമസ് ആയിട്ടുള്ള എന്താ സ്ഥലം? പുതുപ്പള്ളി. പുതുപ്പള്ളിയിൽ ഇരിക്കുന്ന ഗീവർസുമുണ്ണിയാളും ചെയ്യുന്ന കാര്യം, ഐ എം ഓൾസോ ബിലോങ് ടു എ സെയിന്റ് ജോർജ് ചർച്ച്. ഞങ്ങളുടെ അവിടെ ഇരിക്കുന്ന സെയിന്റ് ജോർജിന് ഒരു കഴിവില്ല, അങ്ങനെ ഒരു പരിപാടിയും ചെയ്യാറില്ല. ഒരു പാമ്പിന് പോലും ആ നാട്ടിൽ ഒരു ഒരു പ്രത്യക്ഷമില്ല. അതേ ഒത്തിരി വർഷമായിട്ട് അവിടെ ഇരിക്കുന്ന, പക്ഷെ പുതുപ്പള്ളിയിലെ ഗീവർസുമുണ്ണിയാളിന് കൂടുതൽ പവർ വരാൻ കാരണം എന്താ? എന്നാ പറയുന്നത്? ആളുകൾ വെറുതെ പോകത്തില്ല. ഇപ്പൊ നമുക്ക് ഇപ്പൊ ശബരിമലയിലെ അയ്യപ്പന്റെ രൂപം ഞാൻ ജയ്പൂർ കണ്ടിട്ടുണ്ട്. പക്ഷെ ജയ്പൂർക്ക് തീർത്ഥാടനം ഇല്ല, പക്ഷെ ശബരിമലയ്ക്ക് തീർത്ഥാടനമുണ്ട്. വൈ? ഇപ്പം വേളാങ്കണ്ണി മാതാവിന്റെ അടുത്തേക്ക് ഇഷ്ടംപോലെ തീർത്ഥാടനമുണ്ട്. ഞാൻ ജനിച്ചു വളർന്ന ഇടവക പള്ളിയിൽ വേളാങ്കണ്ണി മാതാവിന്റെ രൂപം വെച്ച് വിളക്ക് കത്തിക്കുന്നുണ്ട്, പക്ഷെ അങ്ങോട്ടൊരു തീർത്ഥാടനം ഇല്ല. വൈ? കാരണം ചില സെന്റേഴ്സിൽ പിശാചിന്റെ പ്രവർത്തനം പവർഫുൾ ആണ്. അത്രേ ഉള്ളൂ അതിന്റെ കാരണം. അങ്ങനെ തലമുറകളായിട്ട് സെന്റേഴ്സ് ഓഫ് പിശാചിന്റെ ശക്തി കേന്ദ്രങ്ങളുണ്ട്. അപ്പൊ ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ടത്, സത്യത്തില് ഇതിങ്ങനെ ഇൻഹെറിറ്റഡ് ആയിട്ട് വരുന്ന ഒരു കാര്യം. ഈ 2 ആഴ്ച മുമ്പ് ഒരാളിനോട് പറഞ്ഞൊരു കാര്യമാണ്, അതായത് ആ ആൾക്കൊരു ആക്സിഡന്റ് പറ്റി, എല്ലിന് ഒടിവ് പറ്റി. 2002 ഒരാള് ജാതകം നോക്കി പറഞ്ഞതാണ്, 2013 ലാസ്റ്റില് ഒരു ബോൺ ഫ്രാക്ചർ ഉണ്ടാവും. അത് എന്നോട് നേരിട്ട് പറഞ്ഞ ബോൺ ഫ്രാക്ചർ ഉണ്ടാവും. 2002 പറഞ്ഞതാണ്, 2013 ലാസ്റ്റില് നിങ്ങൾക്കൊരു ബോൺ ഫ്രാക്ചർ ഉണ്ടാവും. ആ ബോൺ ഫ്രാക്ചർ ഉണ്ടായില്ലെങ്കിൽ ഐ വിൽ ബി റിയലി സർപ്രൈസ്ഡ് എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ചോദിച്ചു, പറഞ്ഞ ആൾ ജീവിച്ചിരിക്കുന്നുണ്ടോ? ഇല്ല, ആള് മരിച്ചുപോയി. പക്ഷെ അപ്പൊ അവര് പറയുക, ഈ എഴുതി വെച്ചതിനെ കുറിച്ച് ഞങ്ങള് നല്ലപോലെ ഓർക്കുന്നുണ്ടായിരുന്നു. ഞാൻ എന്റെ ഹസ്ബൻഡിനോട് പറഞ്ഞ 1 മാസം മുമ്പ് പറഞ്ഞു, ബി പ്രിപ്പയർഡ്, ഐ എം ഗോയിങ് ടു ഗെറ്റ് എ ബോൺ ഫ്രാക്ചർ. അതുപോലെ തന്നെ സംഭവിച്ചു. ഞാൻ പോയി കണ്ട ആള് എന്നോട് നേരിട്ട് പറഞ്ഞ ആള്, ഹൗ ഇറ്റ് ഈസ് ഹാപ്പനിങ്, ഈ 2002 എങ്ങനെ അത് പറയാൻ പറ്റി? അപ്പൊ സ്ഥലപ്രവൃത്തി 16 അധ്യായം എടുക്കുമ്പോ പതിനാറ് തുടങ്ങി വായിക്കുമ്പോ, ആക്സ് 16:16 തുടങ്ങി വായിക്കുമ്പോ ഇങ്ങനെയാണ്, ഞങ്ങൾ പ്രാർത്ഥനാവേദിയിലേക്ക് പോകുമ്പോൾ ഭാവി ഫലം പറയുന്ന ആത്മാവ് ബാധിച്ച ഒരു അടിമ പെൺകുട്ടിയെ കണ്ടുമുട്ടി. ഭാവി ഫലം പറഞ്ഞ് യജമാനന്മാർക്ക് അവൾ വളരെ ആദായം ഉണ്ടാക്കിയിരുന്നു. അവൾ പൗലോസിനെയും ഞങ്ങളെയും പിന്തുടർന്നുകൊണ്ട് വിളിച്ചു പറഞ്ഞു,
ഈ മനുഷ്യർ അത്യുന്നത ദൈവത്തിന്റെ സേവകരാണ്. ഇവർ നിങ്ങളോട് രക്ഷയുടെ വഴി വിളംബരം ചെയ്യുന്നു. ഇങ്ങനെ അവൾ പല ദിവസം പ്രവർത്തിച്ചു. എന്നാൽ പൗലോസിന് ഇത് അസഹ്യമായി. അയാൾ ആ ബാധയുടെ നേർക്ക് തിരിഞ്ഞു പറഞ്ഞു, യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞാൻ നിന്നോട് കൽപ്പിക്കുന്നു, ഇവളിൽ നിന്ന് പുറത്തുപോകും. ആ നിമിഷം തന്നെ അത് അവളിൽ നിന്ന് പുറത്തുപോയി. ആദായം ഉണ്ടാക്കാം എന്ന തങ്ങളുടെ ആശ നഷ്ടപ്പെട്ടു എന്ന് കണ്ടപ്പോൾ അവളുടെ യജമാനന്മാർ പൗലോസിനെയും ശീലാസിനെയും പിടികൂടി ചന്തസ്ഥലത്ത് പ്രമാണിമാരുടെ മുമ്പിലേക്ക് വലിച്ചിഴച്ചു. അപ്പോ ഇന്നും ഈ ആത്മാവ് മരിച്ചുപോയോ? ഈ ആത്മാവ് ഇന്ന് ക്രിസ്തീയ കോളത്തിലും പ്രവർത്തിക്കുന്നുണ്ട്. പല ക്രിസ്തീയ പ്രവാചകന്മാരും പ്രവചിക്കുന്നത് ഈ ആത്മാവിനെ വെച്ച് തന്നെയാണ്. ഇവരിൽ നിന്ന് ഈ ഭൂതം പോയി കഴിഞ്ഞാൽ അവരുടെ പ്രവചന ശേഷി പോകും. ഈ സ്ത്രീ കറക്റ്റായിട്ട്, കാരണം ഇവളിപ്പം നമുക്ക് എഴുതി കിട്ടിയേക്കുന്ന കാര്യം അവൾ കറക്റ്റായിട്ടുള്ള ഒരു പ്രവചനമാണ്. ഈ മനുഷ്യർ അത്യുന്നതനായിട്ടുള്ള ദൈവത്തിന്റെ ദാസരാണ്, ഇവര് രക്ഷയുടെ മാർഗം പ്രഘോഷിക്കുന്നു. അപ്പൊ ഇവള്, അപ്പൊ ഈ ഈവിൾ സ്പിരിറ്റ് പലപ്പോഴും വളരെ ആക്യുറേറ്റ് ആയിട്ട് പ്രവചിക്കാറുണ്ട്. അപ്പൊ ഞാനിപ്പോ എക്സാമ്പിൾ പറഞ്ഞതുള്ളൂ, നമ്മുടെ എല്ലാം കൾച്ചറിലുള്ളതാണ്, ജാതകം നോക്കുക, ജാതക പൊരുത്തമില്ലാതെ കല്യാണം കഴിച്ചാൽ അപമൃത്യു പറ്റും. ഞാൻ ഓർക്കുന്നുണ്ട്, ഞാൻ 1986 കൊല്ലത്തൊരു കമ്പനിയിൽ ജോലി ചെയ്യുമ്പോൾ അവിടെ ഒരു സാധനം സപ്ലൈ ചെയ്യാൻ ഒരാൾ വരുമായിരുന്നു. കുറെ ദിവസം കഴിഞ്ഞപ്പോൾ അങ്ങനെ കണ്ടില്ല. അപ്പൊ അങ്ങനെ ഒരു ബൈക്ക് ആക്സിഡന്റ് മരിച്ചുപോയി എന്ന് പറഞ്ഞു. അപ്പൊ അവിടെ അന്ന് പറഞ്ഞു കേട്ട കാര്യം ഞാൻ എന്റെ തലയിൽ ഇന്നും ഓർമ്മിച്ചിരിക്കുന്ന, അവരുടെ കല്യാണം ലവ് മാരേജ് ആയിരുന്നു, അവർ ജാതകം നോക്കാതെ കല്യാണം കഴിച്ചു. ദാറ്റ് ബികെയിം ഫേമസ്, അവരെല്ലാവരും അറിഞ്ഞ കാര്യമാണ്. അപ്പൊ അന്ന് അവിടെ കമ്പനിയിൽ എല്ലാവരും പറഞ്ഞു, ഇവർ ജാതക പൊരുത്തം ഇല്ലാതെ കല്യാണം കഴിച്ചതുകൊണ്ടാണ് ഇത് സംഭവിച്ചത്. ഇറ്റ് ഈസ് ട്രൂ, കാരണം ദേർ ഇസ് എ കിങ്ഡം ഓഫ് ഡാർക്ക്നെസ്. പിശാചിന്റെ അടിമത്തത്തിൽ ജീവിക്കുന്നവര് പിശാചിനെ അനുസരിച്ചില്ലെങ്കിൽ, എനിക്കൊരു അടിമ ഉണ്ടെങ്കിൽ എന്നെ അനുസരിച്ചില്ല, ഞാൻ എന്ത് ചെയ്യും? അടിമയെ ശിക്ഷിക്കും. അതുകൊണ്ട് കർത്താവ് പറഞ്ഞ, പുത്രൻ സ്വതന്ത്രനാക്കുന്നില്ലെങ്കിൽ അവര് അടിമകളാണ്. അപ്പൊ കർത്താവായ യേശു ക്രിസ്തുവിലൂടെ ഒരു സ്വാതന്ത്ര്യം പ്രാപിക്കാത്ത ഒരാള് ഇതൊക്കെ അന്ധവിശ്വാസമാണെന്ന് പറഞ്ഞ് ഈ പിശാജ് എസ്റ്റാബ്ലിഷ് ചെയ്ത് വെച്ചിരിക്കുന്ന നിയമങ്ങളെ ലംഘിച്ചാൽ പിശാജ് തീർച്ചയായിട്ടും പിശാജിന്റെ ആ സാമ്രാജ്യത്തിന്റെ നിയമങ്ങൾ എക്സിക്യൂട്ട് ചെയ്യും. കർത്താവ് മാത്യു ചാപ്റ്റർ 12 22 തുടങ്ങി വായിക്കുമ്പോ, പിന്നീട് പിശാചു ബാധിച്ച അന്ധന ഊമനുമായ ഒരുവനെ അവന്റെ അടുത്തിൽ കൊണ്ടുവന്നു. അവൻ അയാളെ സുഖപ്പെടുത്തി. അയാൾ സംസാരിക്കാനും കാണാനും തുടങ്ങി. ജനങ്ങളെല്ലാം വിസ്മയിച്ച് ഇങ്ങനെ ചോദിച്ചു, ദാവീദിന്റെ പുത്രൻ ഇവനായിരിക്കുമോ? ദാവീദിന്റെ പുത്രൻ ഇവർ ഉദ്ദേശിച്ചിരിക്കുന്ന വരാനിരിക്കുന്ന മിശിഹ. ദാവീദിന്റെ പുത്രൻ ഇവനായിരിക്കുമോ? ഇത് കേട്ട ഫരിസേയർ പറഞ്ഞു, ഇവൻ പിശാചിനെ പുറത്താക്കുന്നത് പിശാചുക്കളുടെ തലവനായ ബേൽസെബൂലിനെ കൊണ്ടാണ്. അപ്പൊ നമുക്ക് അവരുടെ കൾച്ചറിനെ കുറിച്ച് ചെറിയൊരു ഗ്ലിംസ് കിട്ടും. അവരുടെ നടമാടിയിരുന്ന ഒരു കൾച്ചർ, അവിടെയും പിശാചിനെ പുറത്താക്കുന്ന പരിപാടികൾ ഉണ്ടായിരുന്നു പണ്ട്. അവരെങ്ങനെ ചെയ്തിരുന്നു? പിശാചിനെ കൊണ്ട് പിശാചിനെ പുറത്താക്കുന്ന, അല്ലെ, പിശാചിന്റെ സാമ്രാജ്യത്തെ എസ്റ്റാബ്ലിഷ് ചെയ്യാനായിട്ട് അവർ ചെയ്തിട്ടുണ്ട്. ഞാൻ ഈ ഷൊർണൂർ ജോലി ചെയ്യുന്ന സമയത്ത് ഞാൻ അവിടെ കണ്ടിട്ടുണ്ട്. അവിടെ ഒരു നമ്പൂതിരി പിശാചിനെ പുറത്താക്കും, അല്ലെങ്കിൽ കൂടോത്രം ഒഴിപ്പിക്കും. അവിടെ ചെല്ലുമ്പോൾ ആൾക്കാർ ഛർദിക്കും, കൂടോത്രം കൊടുത്തിരുന്നത് ഛർദിച്ചു പോയി എന്നൊക്കെ പറയും. മീൻസ് പിശാചിനെ കൊണ്ട് പിശാചിനെ പുറത്താക്കുന്ന ഒരു കൾച്ചർ ഈ ലോക ചരിത്രത്തിൽ എന്നും ഉണ്ടായിട്ടുണ്ടായിരുന്നു. അത് തന്നെ ഇവിടെ ഫരീസര് പറഞ്ഞു, ഇവര് പിശാചികളുടെ തലവനായ ബേൽസ്ബൂലിനെ കൊണ്ടാണ് പിശാചിനെ പുറത്താക്കുന്നത്. അവരുടെ വിചാരങ്ങൾ ഗ്രഹിച്ച് യേശു പറഞ്ഞു, അന്തഃഛിദ്രമുള്ള ഏത് രാജ്യവും നശിക്കും. അന്തഃഛിദ്രമുള്ള നഗരമോ ഭവനമോ നിലനിൽക്കുകയില്ല. സാത്താനെ പുറത്താക്കുന്നെങ്കിൽ അത് അന്തഃഛിദ്രമാണ്, പിന്നെ എങ്ങനെ ആ രാജ്യം നിലനിൽക്കും? ഇതിലൂടെ കർത്താവ് നമുക്കൊരു മെസ്സേജ് തന്നു. എന്ത് തന്നു? അതായത് പിശാചിനൊരു കിങ്ഡം ഉണ്ട്, ഒരു രാജ്യമുണ്ട്. അതിലെ സൂപ്പർ ബോസ് ആരാന്ന് നമുക്കറിയാം. ലൂസിഫറിന്റെ ദി സെയ്റ്റൻ ആൻഡ് ദി ഏഞ്ചൽസ് എന്ന ബൈബിളിൽ പറയുന്നത്. അപ്പോ പിശാചും പിശാചിന്റെ കോടാനുകോടി മാലാഖമാരും ഉണ്ട്, പിശാചിന്റെ ഏഞ്ചൽസ്, അല്ലെ, പണിഷ്ഡ് ഏഞ്ചൽസ്, ലോസ്റ്റ് ഏഞ്ചൽസ്. അപ്പൊ ഇവര് കർത്താവ് പറഞ്ഞു, അപ്പൊ പിശാചിനൊരു രാജ്യമുണ്ട്. നമ്മൾ അതുകൊണ്ടാണ് കർത്താവ് വന്നപ്പോ കർത്താവ് പറഞ്ഞു, നിങ്ങൾ മാനസാന്തരപ്പെട്ട് കർത്താവിന്റെ രാജ്യത്തിൽ, സ്വർഗ രാജ്യത്തിലേക്ക് എൻട്രി ചെയ്യൂ. അങ്ങോട്ട് എൻട്രി ചെയ്യണമെങ്കിൽ മാനസാന്തരപ്പെട്ട് കർത്താവായ യേശു ക്രിസ്തു വിശ്വസിച്ചാൽ മാത്രമേ കർത്താവിന്റെ രാജ്യത്തിലേക്ക് കയറാൻ പറ്റുള്ളൂ. ഈ കർത്താവിന്റെ രാജ്യത്തിൽ കയറിയില്ലെങ്കിൽ ഓട്ടോമാറ്റിക്കലി ഏത് രാജ്യത്തിലാണ്? പിശാചിന്റെ രാജ്യത്തിലോ. പിശാചിന്റെ രാജ്യത്തിൽ ഒത്തിരി പ്രമാണങ്ങളും നിയമങ്ങളും ഉണ്ട്, അതിനകത്തുള്ളതാണ്. അത് ആൾക്കാരുടെ വിശ്വാസം അനുസരിച്ച് പിശാചി എക്സ്പ്ലോയ്റ്റ് ചെയ്തുകൊണ്ടിരിക്കും. കാരണം ഇപ്പൊ സൗത്ത് ഇന്ത്യയില് ജാതക പൊരുത്തം നോക്കും, പക്ഷെ നോർത്ത് ഇന്ത്യയിൽ ജാതകം ഇല്ല. അതുകൊണ്ട് അവിടെ അത് വെച്ച് എക്സ്പ്ലോയ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. അല്ലെങ്കിൽ ഇങ്ങനെ ഈ മനുഷ്യന്റെ കൾച്ചറും
അവിടെയുള്ള വിശ്വാസങ്ങൾ അനുസരിച്ച് പിശാച് എപ്പോഴും എക്സ്പ്ലോർ ചെയ്തുകൊണ്ടിരിക്കും. കാരണം ഇപ്പൊ ആഫ്രിക്കയിൽ ചെല്ലുമ്പോൾ വേറെ കുറെ ആചാരങ്ങൾ കാണും, ഫിലിപ്പൈനിൽ ചെല്ലുമ്പോൾ വേറെ ആചാരങ്ങൾ കാണും, അല്ലെങ്കിൽ വിയറ്റ്നാമിൽ ചെല്ലുമ്പോൾ വേറെ ആചാരങ്ങൾ കാണും, ചൈനയിൽ ചെല്ലുമ്പോൾ വേറെ ആചാരങ്ങൾ കാണും. ബേസിക്കലി ഇത് പിശാചിന്റെ സാമ്രാജ്യമാണ്. അപ്പൊ പിശാചിന്റെ സാമ്രാജ്യത്തില് റോളുണ്ട്. അപ്പോ ഈ നമ്മൾ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഇപ്പൊ കേരളത്തിലാണെങ്കിൽ ജാതക പൊരുത്തം നോക്കി കല്യാണം കഴിക്കണം എന്നുള്ളത് പിശാച് കേരളത്തിൽ പാസ്സാക്കി വെച്ചേക്കുന്ന കേരളത്തിലെ റൂളാണ്. കേരളത്തിലെ റൂളല്ല തമിഴ്നാട്ടിൽ. ഇപ്പൊ രാജ്യങ്ങളെ എടുത്താലും കേരളത്തിലെ റൂളല്ല തമിഴ്നാട്ടിൽ, ഇന്ത്യയിലെ റൂളല്ല ഓസ്ട്രേലിയയിൽ, ഓസ്ട്രേലിയൻ റൂളല്ല സൗദി അറേബ്യയില്, സെയിം വേ. അപ്പൊ പിശാചിനൊരു രാജ്യമുണ്ട്, പിശാചിന്റെ രാജ്യത്ത് നിയമങ്ങളുണ്ട്, പിശാചിന്റെ രാജ്യത്ത് ജീവിക്കുന്നവര് ആ നിയമം അനുസരിച്ചില്ലെങ്കിൽ, ഒരു രാജ്യത്ത് ജീവിക്കുന്നവർ ആ രാജ്യത്തിന്റെ നിയമം ലംഘിച്ച് എന്ത് ചെയ്യും, പോലീസ് അറസ്റ്റ് ചെയ്യുന്ന പോലെ തന്നെ ജാതക പൊരുത്തം നോക്കാതെ കല്യാണം കഴിക്കാൻ പാടില്ല എന്ന് കേരളത്തിൽ പിശാചിന്റെ റോൾ ഉണ്ടെങ്കിൽ കേരളത്തിൽ അത് ലംഘിച്ച് അവര് കർത്താവായ യേശു ക്രിസ്തുവിന്റെ സ്വാതന്ത്ര്യത്തിലേക്ക് വന്നില്ലേ, പിശാച് തീർച്ചയായിട്ടും പണിഷ്മെന്റ് എക്സിക്യൂട്ട് ചെയ്യും. അതുകൊണ്ടാണ് നമ്മൾക്ക് കിട്ടുന്ന ന്യൂസുകൾ. ഇത് ബൈബിള് കൈപിടിച്ചിരിക്കുന്ന ഒരു ക്രിസ്ത്യ വിശ്വാസി കേൾക്കും, അവര് ജാതക പൊരുത്തം നോക്കാതെ കല്യാണം കഴിച്ചു, ആക്സിഡന്റ് പറ്റി. അപ്പൊ എന്താ ക്രിസ്ത്യാനിയുടെ കൺക്ലൂഷൻ എന്താ? അപ്പൊ ഇതിലും കുറച്ചൊക്കെ കാര്യമുണ്ട്. അപ്പോ ഈ ബൈബിളിൽ പറഞ്ഞേക്കുന്ന പവർ സോഴ്സിന് പുറത്ത് വേറെയും കുറച്ച് പവർ സോഴ്സുകളുണ്ട്. കാരണം ഇവൻ പുത്രന്റെ സ്വാതന്ത്ര്യം അനുഭവിച്ചിട്ടില്ല, ദൈവവചനത്തിന്റെ ഡെലിവറൻസ് അനുഭവിച്ചിട്ടില്ല, കർത്താവിനെ കുറിച്ചൊന്നും അറിയില്ല, ബൈബിള് കൈപിടിച്ചേക്കുന്നല്ല, ബൈബിളിൽ എഴുതിയിരിക്കുന്ന ഒരു കാര്യങ്ങളും അറിയില്ല. കാരണം പിശാചിന്റെ ഏറ്റവും വലിയ പവർ എന്ന് പറയുന്നത് മനുഷ്യന്റെ ഇഗ്നറൻസ് ഓഫ് ദി സ്ക്രിപ്ചർ, തിരുവെഴുത്തുകളെ കുറിച്ചുള്ള അറിവില്ലായ്മയാണ് പിശാചിന്റെ ഏറ്റവും വലിയ ശക്തി. നമ്മളെല്ലാവരും അറിഞ്ഞിരിക്കുന്ന ഒരു കാര്യം, തിരുവെഴുത്തിനെ കുറിച്ച് അറിവില്ലാത്തതുകൊണ്ട് നമ്മൾ പലതും ചെയ്തിട്ടുള്ളവരാണ് നമ്മളെല്ലാം, അല്ലേ? സമുദായങ്ങളിൽ പോയി പല പോഷത്തങ്ങളും ചെയ്തിട്ടുണ്ട്, കോഴിയെ നേർത്തി കഴിച്ചിട്ടുണ്ട്, കോഴിവെട്ട് നടത്തിയിട്ടുണ്ട്, മലയാറ്റൂർക്ക് പോയിട്ടുണ്ട്. ഞാൻ പതിവായിട്ട് മലയാറ്റൂർക്ക് പോയി, അല്ല ഞാൻ ഓർക്കുക ദൈവം ആയുസ് എന്നുകൊണ്ട് ജീവിച്ചിരിക്കുന്നത്. കാരണം ഞാൻ ഒരു ചേച്ചിയുടെ കൂടെ പോയത്. അപ്പൊ ആ ചേച്ചിക്ക് ആസ്മയുടെ പ്രോബ്ലം ഉണ്ട്. അവിടെ ചെന്നപ്പോ തോമസ് ലീഗയുടെ കാൽപാദം പതിഞ്ഞിരിക്കുന്ന സ്ഥലം എന്ന് പറഞ്ഞ്, ഇപ്പൊ ഞാൻ നോക്കിയിട്ട് അവിടെ ഒരു കാൽപാദവും ഇല്ല, ഒരു സാധനവും ഇല്ല, അത് വേറെ കാര്യം. അവിടെ നിന്ന് മെഴുക് ഇങ്ങനെ ഒഴുകി വന്നോണ്ടിരിക്കുക. അപ്പൊ മെഴുകിന്റെ ഒരു ഉരുള ഉണ്ടാക്കി. നമ്മൾ ചോറ് ഉരുള ഉണ്ടാക്കുന്നതിനേക്കാൾ വലിയൊരു ഉരുള. അത് ചേച്ചി ഒരു ഉരുണ്ട് കഴിച്ചു. അപ്പൊ ഞാനന്ന് കൊച്ചാ, എനിക്ക് കൂടി വന്ന 7-8 വയസ്സ്, അല്ല 8-ാം ക്ലാസ്സിൽ പഠിക്കുന്നുണ്ടാവും, അത് ഓർത്തിരിക്കുന്നത്. ഇത്രയും വലിയൊരു മെഴുകിന്റെ ഒരു ഉണ്ടാകും എന്റെ വായിലേക്ക് വെച്ച് തന്നു. അപ്പൊ ഇത് ഇറങ്ങാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്, ചോറാണെങ്കിൽ ക്രഷ്ഡ് ആവും. ഞാൻ ഈ മെഴുകിന്റെ വലിയൊരു ഉണ്ട വിഴുങ്ങി ഇങ്ങനെ ഇറങ്ങി 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 ഉള്ളിലേക്ക് പോയി ദൈവത്തിന്റെ അനുഗ്രഹം കിട്ടാൻ വേണം. ഞാൻ പറഞ്ഞത് ഈ സ്ക്രിപ്ചറിനെ കുറിച്ചുള്ള അറിവില്ലാത്തത് കൊണ്ട് നമുക്ക് തോമസ് ലീഗ് അതിൽ കടന്നു പോയി പോലും പോയില്ല പോലും, ഇറ്റ് ഇസ് നൺ ഓഫ് അവർ ബിസിനസ്. നമുക്ക് അങ്ങോട്ട് പോകേണ്ട ആവശ്യമില്ല. നമുക്ക് നമ്മുടെ ജീവിതത്തിൽ, അപ്പൊ ഇവിടെ നമ്മൾ അറിയേണ്ട ഒരു കാര്യം, പിശാചിന്റെ ഒരു സാമ്രാജ്യമുണ്ട്. ദൈവപുത്രൻ സ്വാതന്ത്ര്യം നൽകിയില്ലെങ്കിൽ, നൽകാതെ ഇത് അന്ധവിശ്വാസം എന്ന് പറഞ്ഞ് പിശാചിന്റെ ആ റൂൾസിനെ നമ്മൾ ലംഘിച്ചാൽ പിശാച് തീർച്ചയായിട്ടും പണിഷ്മെന്റ് എക്സിക്യൂട്ട് ചെയ്യും. നമ്മൾ അറിഞ്ഞിരിക്കുന്ന ഒരു കാര്യം. അപ്പൊ ലെറ്റസ് കം ബാക്ക് ടു ഗലേഷ്യൻസിലേക്ക്. ഗലേഷ്യനിൽ ദിവസം അല്ല, റോമൻസ് 14 നമ്മൾ ചിന്തിച്ചു. റോമൻസ് 14 നമ്മൾ ചിന്തിച്ചത് ബലഹീനായിട്ടുള്ള വിശ്വാസിയും പരിജ്ഞാനമുള്ള വിശ്വാസിയും. അപ്പൊ ബലഹീനായിട്ടുള്ള വിശ്വാസി എങ്ങനെയുള്ളവനായിരിക്കും? ദിവസങ്ങൾ ആചരിക്കുന്നവനായിരിക്കാം. പൗലോസ് ഇവിടെ പറയുന്ന കാര്യം, അവനെ നീ എന്ത് ചെയ്യണ്ടെന്ന്, വിധിക്കേണ്ടാണ്. കാരണം ഹീസ് വീക്ക്. ഇത് വെച്ചിട്ടാണ് ക്രിസ്ത്യാനികള് അല്ലെങ്കിൽ രക്ഷിക്കപ്പെട്ടവനും പെടാത്തവനും ഒക്കെ ക്രിസ്മസും കേക്ക് കൊടുക്കലും, കേക്ക് കൊടുക്കുമ്പോ കേക്കിന്റെ കൂടെ ഒരു ട്രാക്റ്റും കൂടെ വെച്ച് കൊടുക്കും, അങ്ങനെ പല ആചാരങ്ങളും ഉണ്ട്. അപ്പൊ ഇത് ഒരു കാരണവശാലും ക്രിസ്മസ് ആചരണത്തെയോ അല്ലെങ്കിൽ ഈസ്റ്റർ ആചരണത്തെയോ ജസ്റ്റിഫൈ ചെയ്യുന്നില്ല. ബിക്കോസ് അതാണ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു പോയിന്റ്. ഇവിടെ പറയുന്ന ദിവസാചരണം ഏതാ? റോമലേഖനം പഠിച്ചു വരുമ്പോ നമുക്കറിയാം റോമൻസ് 9, 10, 11 ആരെ കുറിച്ചാ പറയുന്നത്? അവളെന്നും പഠിക്കുന്നില്ല, പക്ഷെ ആരെ കുറിച്ചാണ് റോമൻസ് 9, 10, 11? നമ്മൾ ഈ ദിവസങ്ങളിലൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന റോമൻസ് 9, 10, 11 മൂന്ന് അധ്യായം റോമാലേഖനത്തിൽ ഇസ്രായേലിനെ കുറിച്ച് സെറ്റപ്പാട്ട് ചെയ്തേക്കോ, ഇസ്രായേലിന്റെ പാസ്റ്റ് അല്ല വരാനിരിക്കുന്ന കാര്യത്തെ കുറിച്ച് ഇപ്പൊ തന്നെ നമ്മൾ വായിച്ചു റോമൻസ് 10, 19. അപ്പോ ഈ അതിന്റെ തുടർച്ചയായിട്ട് ഇവിടെ 14 അധ്യായത്തിൽ ദിവസാചരണത്തെ കുറിച്ച് പറഞ്ഞേക്കുന്നത് യഹൂദര് വീക്കായിട്ട് ജസ്റ്റ് യഹൂദ വിശ്വാസത്തിൽ നിന്ന് കടന്നു വന്ന യഹൂദ വിശ്വാസികള് ശാപത്തിനെ കുറിച്ച് വളരെ സ്ട്രിക്റ്റ് ആയിരുന്നു, അല്ലെങ്കിൽ അവർ ചില ഭക്ഷണ സാധനങ്ങളെ കുറിച്ച് അവർ വളരെ സ്ട്രിക്റ്റ് ആയിരുന്നു. കാരണം അവർ ഈ ക്രിസ്ത്യൻ ലിബർട്ടിയിലേക്ക് വന്നിട്ടില്ല, പരിജ്ഞാനത്തിലേക്ക് വന്നിട്ടില്ല. അതുകൊണ്ട് പോൾ പറഞ്ഞേക്കുന്ന അവര് ട്രബിൾ ചെയ്യേണ്ട, അവരങ്ങനെ ചെയ്യണേ ചേട്ടെ, അവർ പരിജ്ഞാനത്തിൽ വന്നിട്ടില്ല. ഇറ്റ് ഈസ് നോ വേ യൂസിംഗ് ദാറ്റ് യു കനോട്ട് ജസ്റ്റിഫൈ യുവർ ഒബ്സർവൻസ് ഓഫ് ക്രിസ്മസ് അല്ലെങ്കിൽ പാതിര പ്രാർത്ഥന. ഇതെല്ലാം ജാതി ആചാരങ്ങളെ, യഹൂദരുടെ ആചാരങ്ങളല്ല. ക്രിസ്മസ് എങ്ങനെയെന്ന് ചോദിച്ചാൽ നമുക്കറിയാവുന്ന കാര്യങ്ങൾ, സൂര്യന്റെ ഈ മൂവ്മെന്റ് ചേഞ്ച് ചെയ്യുന്ന സീസണാണ് ഡിസംബർ, അല്ലെ? ഡിസംബർ കഴിഞ്ഞിട്ട്
ഏറ്റവും പീക്കായിട്ടുള്ള തണുപ്പ് വന്നിട്ട് സൂര്യൻ പിന്നെ ഓപ്പോസിറ്റ് ആയിട്ട് മൂവ് ചെയ്യുന്ന കാലങ്ങൾ, അതിന്റെ സെൻട്രലായിട്ടുള്ള സൂര്യ ഭഗവാനെ ആചരിച്ചിരുന്നവരുടെ ഒരു ഫെസ്റ്റിവൽ ആയിരുന്നു അത്. അതാണ് അത് ക്രിസ്തീയ കോളത്തിലേക്ക് കടന്നു വന്നപ്പോ ക്രിസ്തീയ സഭാ അധ്യക്ഷന്മാർ അതിനൊരു പേര് കൊടുത്തു, ക്രിസ്മസ് പേര് കൊടുത്തു. കാരണം സൂര്യനെ ആചരിച്ചിരുന്ന ആചാരങ്ങൾ യഹൂദരുടെ ഇടയിൽ ഉണ്ടായിരുന്നു, യഹൂദരുടെ ഇടയിലേക്ക് അത് ഇൻഫ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. എസ് ഐ കെ ലെട്ടർ അധ്യായം എടുക്കുമ്പോ എട്ടിന്റെ പറയുന്ന വെച്ച് എട്ടിന്റെ പതി എട്ടിന്റെ പതിനാറ് തുടങ്ങി വായിക്കുമ്പോ ഇതെവിടെയാ, വേറെ ജാതി അമ്പലത്തിലോ ഉത്സവ സ്ഥലത്തേക്കൊന്നും അല്ല, കർത്താവിന്റെ ആലയത്തിലെ തിരുമുറ്റത്തേക്ക് കൊണ്ടുപോയി. അപ്പോൾ അവർ എന്നോട് അറിയിച്ചു കേട്ടു, മനുഷ്യപുത്ര നീ കണ്ടോ, യഹൂദ ഭവനം ഇവിടെ കാത്തിരിക്കുന്ന മനസ്സിനാൽ തീർത്തും നിസ്സാരമാണ്. അവർ ദേശത്ത് അക്രമം നടത്തി പിന്നെയും എന്നെ പ്രകോപിപ്പിക്കുന്നു. ഇതാ അവർ വിഗ്രഹാരാധന നടത്തുന്നത് അറിയില്ലേ. അതെ, അപ്പൊ ഇവിടെ നമ്മൾ അവരെ എന്താ ചെയ്തോണ്ടിരുന്നത്, ഇത് ഇത് വേറെ ഏതെങ്കിലും ബാലിന്റെ അമ്പലത്തിലോ അല്ലെങ്കിൽ അഷ്ടറോത്തിന്റെ അമ്പലത്തിലുള്ള നടന്ന കാര്യങ്ങളല്ല. ഇത് എവിടെയാ, സാക്ഷാൽ യഹൂദർക്ക് ഏറ്റവും ഭീകരമായിട്ടുള്ള നാമം യഹോവയുടെ നാമത്തിൽ വിളിക്കപ്പെട്ടിരിക്കുന്ന ജെറുസലേം ദേവാലയത്തില് ഒരു സ്റ്റേജിൽ അവർ ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങൾ എന്താ, അവിടെ പ്രവാചകന് ദൈവം കാണിച്ചു കൊടുത്ത കാര്യമാണ്. ഇതാ, ഇരുപത്തഞ്ചോളം പുരുഷന്മാർ കർത്താവിന്റെ ആലയത്തിലേക്ക് പുറംതിരിഞ്ഞ് കിഴക്കോട്ട് മുഖം തിരിച്ച് കിഴക്ക് സൂര്യനെ ആരാധിക്കുന്നു. ഇന്ന് ക്രിസ്തീയം എന്ന പേരുള്ള സഭയിലുള്ളവർ പ്രാർത്ഥിക്കുമ്പോൾ കിഴക്കോട്ട് തിരിഞ്ഞാൽ അവർ കർത്താവായ യേശുക്രിസ്തുവിന്റെ നേരെയാണോ തിരിയുന്നത്, സൂര്യ ഭഗവാന്റെ നേരെയാണോ തിരിയുന്നത്, ഇങ്ങോട്ട് തിരിയുന്നു പറയും തിരിഞ്ഞറിഞ്ഞാവും, അതുകൊണ്ട് ചോദിക്കാൻ കാര്യം രാജ്യം തിരിഞ്ഞിട്ടില്ല കിഴക്കോട്ട്. എന്താണേലും കത്തോലിക്കരുടെ ഇടയിലാണ് ഏറ്റവും കൂടുതൽ മ്ലേച്ഛതകൾ ഉള്ളതെങ്കിലും കത്തോലിക്കർക്ക് എന്താണേലും ഈ കിഴക്കോട്ട് തിരിയുന്ന പരിപാടിയില്ല പ്രാർത്ഥിക്കുമ്പോൾ. ഞാനത് ആദ്യമായിട്ട് അനുഭവിച്ചത്, ഞാനൊരു ശവാടത്തിന് പോയി, മർത്തോമ ശവാടത്തിന് പോയി. അപ്പൊ അതിലെ ആ പ്രാർത്ഥനയുടെ വേർഡിംഗ് ഒക്കെ കേട്ടപ്പോൾ ഞാൻ ഫസ്റ്റ് ടൈം മർത്തോമ ശവാടത്തിന് പോകുന്നത് എനിക്ക് ഇഷ്ടപ്പെട്ടു. മനുഷ്യ, ഇതാണ് നിന്റെ ഗതിയെങ്കിൽ, നീ ഉണ്ടാക്കിയ സമ്പത്തിന് എന്ത് കാര്യം, പിന്നെ ഇതൊക്കെ കേട്ടപ്പോ എനിക്ക് ജെറമിയ എന്നുള്ള ഒരു സ്ക്രിപ്റ്റർ അതൊക്കെ കേട്ടപ്പോ എനിക്ക് തോന്നി ഈ മർത്തോമ ശവാടത്തിലെ വേർഡിങ്സ് വളരെ നല്ലതാണല്ലോ. കാരണം ഞാൻ കത്തോലിക്ക ശവാടത്തിനും യാക്കോവ ശവാടത്തിനും പോയിട്ട് മർത്തോമ ശവാടത്തിന് ആദ്യമായിട്ട് പോവാം. അപ്പൊ ഇത് കേട്ടപ്പോ എനിക്ക് ഇത്തിരി അട്രാക്ഷൻ തോന്നി, ഇതിനകത്തുള്ള വേർഡിങ് ഒക്കെ നല്ലതാണല്ലോ. ഇതാണ് ഇങ്ങനെയാ ഒരു വേർഡിങ്, ഇതാണ് നിന്റെ ഗതിയെങ്കിൽ, മീൻസ് എല്ലാ മനുഷ്യന്റെയും ഗതി ഇതാ. ഇതെല്ലാം കഴിഞ്ഞ് നമുക്ക് പ്രാർത്ഥിക്കാന്ന് പറഞ്ഞു. അപ്പൊ ഞാനൊരു സ്ഥലത്തേക്ക് ഇരിക്കുന്നു, പലരും പല ഡയറക്ഷൻ നിൽക്കുക. ഇത് എന്താ പറയുന്നത്, ഇലക്ട്രിക് ഷോക്ക് അടിച്ച പോലെ എല്ലാവരും നടത്തുന്ന അച്ഛൻ സഹിതം എല്ലാവരും കിഴക്കോട്ട് തിരിഞ്ഞു. ഞാൻ ആദ്യമായിട്ട് കാണും. അപ്പൊ എനിക്ക് മനസ്സിലായി ഈ ബൈബിളും ബൈബിൾ അല്ലാത്തതും കൂടെ മിക്സ് ചെയ്തേക്കുന്ന ഒരു സംഘടനയായിരുന്നു എനിക്ക് മനസ്സിലായത് അപ്പോഴാണ് വ്യക്തമായിട്ട്. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ ക്രിസ്തി എന്ന് പേരിട്ടിട്ട് പ്രാർത്ഥിക്കുമ്പോ കിഴക്കോട്ട് തിരിയുന്ന എല്ലാവരും സൂര്യ ഭഗവാനെ ആരാധിക്കുന്നവരാണ്. അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം, അല്ലെ, കിഴക്കല്ല ദൈവത്തിന് കിഴക്കും പടിഞ്ഞാറും തെക്കും വടക്കും ഒന്നുമില്ല. മുസ്ലിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ പടിഞ്ഞാറോട്ട് തിരിയുന്നതും കേട്ടുണ്ട്. യഹൂദരെ ജെറുസലേമിലേക്ക് തിരിയുമായിരുന്നു. കർത്താവ് പറഞ്ഞു, ഇന്ന് ജെറുസലേമിലും അല്ല ദൈവത്തെ ആരാധിക്കുന്നത്, മെക്ക മദീനയിലും അല്ല ദൈവത്തെ ആരാധിക്കുന്നത്, കിഴക്കുമല്ല, ദൈവത്തെ സത്യമായിട്ട് ആരാധിക്കുന്നവർ ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്നു. അതായത് ഈ പുസ്തകം കൈപിടിച്ചുകൊണ്ട് ഈ കിഴക്കോട്ട് തിരിഞ്ഞുള്ള ആരാധന സൂര്യഭഗവാനോടുള്ള ആരാധനയാണെന്ന് അറിയുന്നവർ തന്നെയാണ് ഇത് ചെയ്യുന്നത് എന്ന് ആലോചിച്ച് നോക്കും. എന്ത് വലിയ സ്റ്റുപ്പിഡിറ്റിയാണ് ഈ ക്രിസ്തീയ കോളങ്ങളിൽ ബൈബിളും പിടിച്ചുകൊണ്ട് നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന് ആലോചിച്ച് നോക്കും. ഇപ്പൊ ഒരു കത്തോലിക്കിനോട് ചോദിച്ചാൽ കത്തോലിക്കർക്ക് പരിശുദ്ധ കുർബാനയുടെ വാഴുണ്ട്. അപ്പോ ആ സൂര്യഭഗവാൻ വട്ടത്തിൽ ഇരിക്കുന്നതുകൊണ്ട് വട്ടത്തില് ദൈവത്തെ ഉണ്ടാക്കി ആ സൂര്യന്റെ റേസ് ഉള്ള പോലെ റേസ് ഉള്ള ഒരു സാധനത്തിനകത്ത് അപ്പത്തെ വെച്ചിട്ട് ദീപാരാധന നടത്തുന്നുണ്ട് കത്തോലിക്കര്. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അറിയേണ്ട ഒരു കാര്യം, ഈ റോമൻ 14 പൗലോസ് പറഞ്ഞേക്കുന്നത് ഇറ്റ് ഈസ് എ ജൂയിഷ് ട്രഡീഷൻ. ജൂസിന് ദൈവത്തിന്റെ ജനമായിരുന്നു അവര്. അവര് അവർക്കാണ് ദൈവം വാഗ്ദത്തങ്ങൾ കൊടുത്തത്, അവർക്കാണ് അരുളപ്പാടുകൾ കൊടുത്തത്. പൗലോസ് പറഞ്ഞു വന്നിട്ട് ഒരു കാര്യം പറയുകയാണ്, ജഡപ്രകാരം ക്രിസ്തുവും യഹൂദനിൽ നിന്ന് വന്നു. കാരണം യഹൂദനിൽ നിന്ന് രക്ഷ വരാൻ വേണ്ടിയിട്ട്, കാരണം ഒരു വിഗ്രഹാരാധനയിലുള്ള ഒരു ജനതയിൽ നിന്ന് ക്രിസ്തുവിന് വരാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് ഈ യഹൂദരെ പ്രത്യേകമായിട്ട് ദൈവം പ്രിസർവ് ചെയ്ത് കൊണ്ടുവന്നത്. ആ ഒരു വിഗ്രഹാരാധന നടത്തിയപ്പോൾ അവർ ബാബിലോണിലോട്ട് വിട്ട്
ബാബിലോണിലോട്ട് പോയിട്ട് തിരികെ വന്നിട്ട് അവർ വിഗ്രഹം കേൾക്കുമ്പോൾ എന്നും നടുമായിരുന്നു. കാരണം വിഗ്രഹത്തെ ആരാധിക്കുന്നതിന്റെ വേദന ശരിക്കും അനുഭവിച്ച് അറിയിച്ചു ദൈവം ബാബിലോണിലോട്ട് നാടുകടത്തി. പിന്നീട് വിഗ്രഹാരാധന ഇല്ലാത്ത ഏക കമ്മ്യൂണിറ്റി ജ്യൂസ് ആയിരുന്നു. കാരണം വിഗ്രഹാരാധന തലമുറയായിട്ട് വിഗ്രഹത്തെ ആരാധിക്കുന്ന ഒരു കമ്മ്യൂണിറ്റിയിലോട്ട് രക്ഷകന് വരാൻ പറ്റത്തില്ലാതിരുന്നതുകൊണ്ട് ഈ യഹൂദരെ പ്രത്യേകമായിട്ട് പ്രിസർവ് ചെയ്തിരുന്നു, കാരണം രക്ഷകന് വരാൻ വേണ്ടിയിട്ട്. അപ്പൊ നമ്മുടെ ജീവിതത്തില് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം, ഈ റോമൻസ് 14 ദിവസാചരണത്തെ പൗലോസ് അവരെ ജഡ്ജ് ചെയ്യേണ്ട, അവരെന്തെങ്കിലും ചെയ്തോട്ടെ എന്ന് പറഞ്ഞിരിക്കുന്നത് ക്രിസ്മസ് ആചരണത്തിനും പാതിര December 31 പാതിര പ്രാർത്ഥനയ്ക്കും ഈസ്റ്റർ ആഘോഷിക്കുന്നതിനും ഇതിനൊന്നും ഒരു ജസ്റ്റിഫിക്കേഷൻ അല്ല. ഒരു യഥാർത്ഥമായിട്ടുള്ള ന്യൂ ടെസ്റ്റാമെന്റ് മെസ്സേജ് എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ച് ഓൾ ദി 365 ഡേയ്സ് ആർ ഈക്വൽ സ്പിരിച്വലി. 365 ദിവസത്തിനും ഒരു വ്യത്യാസവും ഇല്ല. നമ്മൾ ഞായറാഴ്ച കൂടി വരുന്നത് നമുക്ക് ഞായറാഴ്ച ഹോളിഡേ ആയതുകൊണ്ട് സൗകര്യം ഉള്ളതുകൊണ്ട്, അല്ലാതെ ഞായറാഴ്ചക്ക് ഒരു വിശുദ്ധിയില്ല. ഇപ്പൊ ഗൾഫിലാണെങ്കിൽ അവർ വെള്ളിയാഴ്ചയാണ് കൂടി വരുന്നത്. അപ്പൊ നമ്മളെ സംബന്ധിച്ച് ഏതെങ്കിലും ദിവസം ആചരിക്കുകയാണെങ്കിൽ നമുക്കിപ്പം സന്തോഷം, അതിന് പല ന്യായങ്ങൾ ആൾക്കാർ പറയാറുണ്ട്. ശരി, ഇത് ആചരിക്കുകയാണെങ്കിൽ, ക്രിസ്മസ് ആചരിക്കുകയാണെങ്കിൽ റിലേറ്റീവ്സ് എല്ലാം കൂടെ കൂടി വരാനൊരു സാഹചര്യമാണ്. കാരണം ദൈവത്തെയും മനുഷ്യന്റെ വിജ്ഞാനത്തെയും കൂടെ കൂട്ടിക്കൊഴിക്കരുത്. അപ്പൊ അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ച് നമ്മൾ ഈ കൊളോസ് ലേഖനം പഠിക്കുമ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ട ഒരു കാര്യം, ഇനി ഭക്ഷണ പദാർത്ഥങ്ങളുടെ പേരിലോ തിരുനാളുകളുടെ പേരിലോ അമാവാസിയുടെ പേരിലോ അല്ലെങ്കിൽ നമ്മളെ സംബന്ധിച്ച് പെർഫെക്റ്റ് ആയിട്ടുള്ള ക്രിസ്ത്യൻ ടീച്ചിങ് ഭക്ഷണത്തിന്റെ പേരിൽ യു ആർ ഫ്രീ ടു ഈറ്റ് എനിത്തിങ്. ദിവസങ്ങളെ സംബന്ധിച്ച് ഞായറാഴ്ച മുടക്കി അല്ലെങ്കിൽ എന്താ പറയുന്നത് ഇങ്ങനെയുള്ള ദിവസങ്ങൾക്കൊന്നും ഒരു പ്രാധാന്യമില്ല. എന്നാൽ ഈ ഈ ഫ്രീഡം പല ആൾക്കാരും എന്തിനു വേണ്ടി ഉപയോഗിക്കും? മിസ്യൂസ് ചെയ്യും. ദാറ്റ്സ് വാട്ട് വി ആർ സീയിങ്. അതുകൊണ്ട് നമുക്ക് ഒരു നിയമം അടിച്ചേൽപ്പിക്കാൻ പറ്റത്തില്ല. റോമൻസ് 3 പൗലോസ് പറയുന്നത് റോമൻസ് 3 എന്റെ 8 റോമൻസ് 3:8 ഇങ്ങനെ പൗലോസ് എഴുതിയേക്കുന്നത്, അങ്ങനെയെങ്കിൽ നന്മയ്ക്കായി തിന്മ ചെയ്തുകൂടെ? ഞങ്ങളും ഇങ്ങനെ പറയുന്നതായി ചിലർ ആരോപിക്കുന്നു, അവർക്ക് ലഭിക്കുന്ന ശിക്ഷ ഉചിതം തന്നെ. അപ്പൊ നമുക്ക് നന്മയ്ക്കായിട്ട് ഒരു തിന്മ പഠിപ്പിക്കാൻ പറ്റത്തില്ല. അല്ലെ, എല്ലാവരും റെഗുലർ ആയിട്ട് എല്ലാ സൺഡേയും പ്രാർത്ഥനയ്ക്ക് വരാൻ വേണ്ടിയിട്ട് ഞായറാഴ്ച മുടക്കിയാൽ ദൈവത്തിൽ നിന്ന് ശിക്ഷ കിട്ടുന്നത് യഹൂദരുടെ ശാപത്തിന് തുല്യമാണെന്ന് നമുക്ക് പഠിപ്പിക്കാൻ പറ്റത്തില്ല. അല്ലെങ്കിൽ ദശാംശം ആരും, കാരണം പുതിയ വിശ്വാസികൾ പൊതുവെ അങ്ങനെയാ, അതായത് ദശാംശം എന്നൊരു നിയമം ഇല്ലാത്തത് കൊണ്ട് എന്ത് ചെയ്യും? ചോദിച്ചാൽ എന്ത് പറയും? നമുക്കുള്ള എല്ലാം ദൈവത്തിനാന്ന് പറയും. എന്നിട്ട് ദശാംശം കൊടുക്കാൻ ദൈവം പഠിപ്പിച്ച പ്രിൻസിപ്പിളിൽ നിന്ന് പ്രസക്തി ഉണ്ടോ ഇല്ലയോ? പ്രിൻസിപ്പിളിന് പ്രസക്തി ഉണ്ട്, ദശാംശം എന്നുള്ള നിയമത്തിന് പ്രസക്തി ഇല്ല. പ്രിൻസിപ്പിൾ എന്തായിരുന്നു പറയുന്നത്? ഈ ഡ്യൂട്രോമി 26 എടുക്കുമ്പോ ദശാംശം നൽകേണ്ട മത്സരമാണ് 3 അത് പല ദശാംശങ്ങൾ ഉണ്ടായിരുന്നു. അതിന്റെ പ്രിൻസിപ്പിൾ ഇനി എഴുതിയേക്കുന്ന, ലേവ്യനും പ്രവാസിയും അനാഥനും വിധവയും നിന്റെ പട്ടണങ്ങളിൽ വെച്ച് ഭക്ഷിച്ച് തൃപ്തരാകേണ്ടതിന് 3 നിന്റെ വിളവുകളുടെ ദശാംശം കൊടുത്തു തീർക്കുക. അപ്പൊ എന്തിനു വേണ്ടി ദശാംശം കൊടുക്കാൻ പറഞ്ഞു? പ്രിൻസിപ്പിൾ എന്തായിരുന്നു കാര്യം? ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മളെല്ലാവരും ശ്രദ്ധിക്കേണ്ട കാര്യം, അതായത് ലേവ്യനും പ്രവാസിയും അനാഥനും വിധവയും ഇന്നും ഇതിന് റിലവൻസ് ഉണ്ട്. കാരണം കർത്താവ് പറഞ്ഞു സുവിശേഷം പറയുന്നവൻ അതിൽ നിന്ന് ഉപജീവനം കഴിക്കട്ടെ. ഇപ്പൊ ലേവ്യന്റെ പ്രത്യേകത എന്തായിരുന്നു? ലേവ്യന് അവകാശം ഇല്ലായിരുന്നു. അത് ഇന്നും ദരിദ്രനായിട്ടുള്ള ഒരു സുവിശേഷകൻ കർത്താവിന്റെ സുവിശേഷമായിട്ട് ഇറങ്ങുന്നുണ്ടെങ്കിൽ അവന് തീറ്റിപ്പോറ്റാനുള്ള കർത്തവ്യം കർത്താവിനെ കർത്താവായിട്ട് സ്വീകരിച്ചിരിക്കുന്ന എല്ലാ മനുഷ്യനും ഉണ്ട്, ഇന്നും ഉണ്ട്. അപ്പോ ഇന്ന് അനാഥനുണ്ടോ നമ്മുടെ ഇടയിൽ? ഉണ്ട്. വിധവകളുണ്ടോ? ഉണ്ട്. അപ്പോ അനാഥനും വിധവയ്ക്കും പ്രവാസിക്കും വേണ്ടിയിട്ടാണ് ദശാംശം കൊടുക്കാൻ പറഞ്ഞത്. ന്യൂ ടെസ്റ്റാമെന്റില് യാക്കോബിന്റെ ലേഖനത്തിൽ നമ്മൾ കണ്ടു ദൈവത്തിന് സ്വീകാര്യമായിട്ടുള്ള ഭക്തി എന്താ? അനാഥരെയും വിധവകളെയും സന്ദർശിക്കുന്നതും ലോകത്തിന്റെ മാലിന്യങ്ങളിൽ നിന്ന് നമ്മളെ തന്നെ കാത്തു സൂക്ഷിക്കുന്നതാണ് ദൈവത്തിന് സ്വീകാര്യമായിട്ടുള്ള ന്യൂ ടെസ്റ്റാമെന്റ് ഭക്തി. അത് ഓൾഡ് ടെസ്റ്റാമെന്റ് അല്ല. അപ്പോ ഈ അനാഥനും അല്ലെ ലേവ്യനും അനാഥനും വിധവയ്ക്കും ഇവനെ സംരക്ഷിക്കാനുള്ള കർത്തവ്യം പുതിയ നിയമത്തിൽ ഓരോ വിശ്വാസിക്കുള്ളൂ. ദശാംശത്തെ കുറിച്ച് എഴുതിയിരിക്കുന്ന എന്താ ബൈബിളിൽ? ഈ ലേവ്യ പുസ്തകം 20 ലേവ്യ പുസ്തകം അവസാനത്തെ അധ്യായം ഏതാ? അല്ലെ
ഏതാ പറയുന്നത്? ലേവ്യ പുസ്തകം അവസാനത്തെ ചാപ്റ്റർ എത്രയാ? ജ്യോതി 27 വായിച്ചു. എനിക്കും അറിയില്ല എന്നിട്ട്, ഞാൻ അടുത്ത ദിവസം വായിച്ചോണ്ട നമ്മൾ ചോദിച്ചെന്നു. 27 അതിന്റെ 27 അതിന്റെ മുപ്പത് വായിച്ചു. അതെ. അപ്പൊ ഇതില് ഈ നമ്മൾ പറയാറുണ്ട്, ഇപ്പൊ സ്നാനത്തെ കുറിച്ച് പറയും, ക്രിസ്തു യേശുവിനോട് ചേരാൻ സ്നാനം ഏറ്റിരിക്കുന്നവരായ നിങ്ങൾ എന്ന് പറയാറുണ്ട് അല്ലെ. അതിനെ കുറിച്ച് നമ്മൾ പറയാറുണ്ട്, നമ്മൾ സഭയോട് ചേരാനല്ല സ്നാനം ഏൽക്കുന്നത്, അല്ലെങ്കിൽ ഏതെങ്കിലും സഭകളുടെ രജിസ്ട്രി പേരെഴുതിക്കാനല്ല, എന്തിനുവേണ്ടിയാ? ക്രിസ്തുവിനോട് ചേരാൻ എന്ന് പറഞ്ഞിരിക്കുന്ന പോലെ ദശാംശത്തെ കുറിച്ച് ബൈബിൾ എന്താ പറയുന്നത്? ദശാംശം ആരുടെയാന്ന് പറഞ്ഞിരിക്കുന്നത്? ദശാംശം കർത്താവിൻ്റെതാണ്. അപ്പോ ഇന്ന് നമ്മളെ സംബന്ധിച്ച് ഈ ദശാംശം കൊടുക്കുക എന്നുള്ളൊരു നിയമമില്ല. പക്ഷേ ഒരു എന്താ പറയുന്നത്, ഈ ദശാംശം കർത്താവിൻ്റെതായിരുന്നു എന്നുള്ള കാര്യം നമ്മളങ്ങ് ടോട്ടലി നെഗ്ലക്ട് ചെയ്യുമ്പോൾ, കാരണം നമുക്ക് സൗകര്യമുള്ള നിയമങ്ങളൊക്കെ നമ്മൾ എടുക്കുന്നത്. കാരണം ഇതിന്റെ പർപ്പസ് എന്തായിരുന്നു? അതായത് ലേവ്യനും അനാഥനും വിധവയ്ക്കും, കാരണം ഈ അനാഥനും വിധവയെ നോക്കുക, അല്ലെങ്കിൽ ജനറലി സ്പീക്കിംഗ് ദരിദ്രരെ ലുക്കാഫ്റ്റർ ചെയ്യാനുള്ള ഉത്തരവാദിത്വം, ദരിദ്രർക്ക് കൊടുക്കാനുള്ള ഉത്തരവാദിത്വം, അത് നമ്മുടെ വരുമാനത്തിൽ നിന്ന് അന്ന് യഹൂദരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ദശാംശം നിങ്ങളുടേതല്ല, അത് ദൈവത്തിൻ്റെതാണ്. അപ്പൊ ഇന്ന് ദശാംശം എന്നുള്ള ഒരു റൂളില്ല, 10-ൽ 1 നിയമമില്ല. പക്ഷേ നമ്മൾ ഈ നിയമങ്ങളൊന്നും ഇല്ലാതെ ജീവിക്കുന്ന ഒരു ക്രിസ്ത്യ വിശ്വാസിയെ സംബന്ധിച്ച് ഹീസ് ടോട്ടലി വയലേറ്റിംഗ് ഡിവൈൻ പ്രിൻസിപ്പിൾ. അതുകൊണ്ട് ദശാംശം കൊടുക്കണം ഞാൻ പഠിപ്പിക്കുകയല്ല. ബട്ട് ഇതിൽ എഴുതിയിരുന്നത് ദശാംശം ലേവ്യന്റേതല്ല. കാരണം ഇന്ന് കേൾക്കുന്ന പ്രസംഗമെല്ലാം അങ്ങനെയായിരിക്കും, ദശാംശം ലേവ്യന്റേതാണ്, അതുകൊണ്ട് ദശാംശം ആർക്ക് കൊടുക്കണം? ഞങ്ങളുടെ സംഘടനയ്ക്ക് തരണം, ഇവിടെ ഇടണം. ദൈവം നിങ്ങളെ 10% ഇട്ടാൽ ദൈവം 100 തന്ന് അനുഗ്രഹിക്കും. പക്ഷെ നമ്മൾ ഓർത്തിരിക്കേണ്ടത് ദശാംശം ലേവ്യന്റേതല്ല, ദശാംശം ദൈവത്തിൻ്റെതായിരുന്നു. ഈ കൽപ്പനകളെ, മൈ റിക്വസ്റ്റ്, ദശാംശം കൊടുക്കണം എന്നുള്ള നിയമമല്ല. ബട്ട് ഓർത്തിരിക്കേണ്ട ഒരു കാര്യം, നമ്മുടെ വരുമാനത്തിന്റെ ദശാംശം അത് ദൈവത്തിൻ്റെതാണ്, നിയമമല്ല. നമുക്ക് കിട്ടുന്ന വരുമാനം കൊണ്ട് $100 കിട്ടുന്നവര് $110 സ്കീം ഉണ്ടാക്കി ഇതിനകത്ത് ഒന്നും ദൈവത്തിൻ്റെതല്ലാതെ ജീവിച്ചാൽ, ഐ ഡോണ്ട് ഹാവ് എനിത്തിങ് ടു സേ. അങ്ങനൊന്നും പറയാനില്ല, കാരണം പറഞ്ഞ് ആരെയും പേടിപ്പിക്കാനൊന്നുമല്ല. നമുക്കറിയാം, ഇപ്പം കർത്താവ് പറഞ്ഞു നിനക്കുള്ളതെല്ലാം വിറ്റ് യൂദാസിനെ ഏൽപ്പിക്കുക എന്നല്ല പറഞ്ഞാണോ? കാരണം യൂദാസിന്റെ കയ്യിൽ പണസഞ്ചിയുണ്ട്. നിനക്കുള്ളതെല്ലാം വിറ്റ് യൂദാസിനെ ഏൽപ്പിച്ചിട്ട് എന്നെ പിൻപറ്റാനായിരുന്നു പറയുന്നതെങ്കിൽ കർത്താവിന് പറയാൻ പറ്റത്തില്ല. സെയിം വേ, ഐ ഡോണ്ട് വാണ്ട് എനിബഡി ഈവൻ സിംഗിൾ സെന്റ് ഓർ പെന്നി. അറ്റ് ദി സെയിം ടൈം എല്ലാവരുടെ ഓർമ്മയ്ക്കായിട്ട് പറയുവാണ്, ദശാംശം ദൈവത്തിൻ്റെതാണ്. ആൻഡ് ജസ്റ്റ് റിമൈൻഡിങ്, അതെവിടെ കൊടുക്കണമെന്നോ ഒന്നുമല്ല, ദൈവത്തിന്റെ വചനത്തിൽ എഴുതിയിരുന്നു അനാഥരെയും വിധവകളെയും മറക്കരുത്, ലേവിനെ മറക്കരുത്. അതുകൊണ്ട് കിട്ടുന്ന വരുമാനത്തിന്റെ ആ 100-101% നമ്മുടെ സ്കീംസ് ഇട്ടാല് ഇറ്റ്സ് വെരി ഡേഞ്ചറസ്. ദാറ്റ്സ് വാട്ട് ഐ ക്യാൻ ടെൽ. അപ്പോ ഇതില് ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുക. ഈ ക്രിസ്മസ് ആചരിക്കുന്നത് യേശു ക്രിസ്തുവിന്റെ ബർത്ത്ഡേ ആഘോഷിക്കുന്ന ഒരു കൾച്ചറാണ്. യേശു ക്രിസ്തുവിന്റെ ബർത്ത്ഡേ എന്നായിരുന്നു അറിയിച്ചത്? ഈ ജോൺ ചാപ്റ്റർ 8 എടുത്ത്, വായിച്ചോ 8:56 തുടങ്ങി വായിക്കുമ്പോ. മീഖ പ്രവചനം 5 എടുക്കുമ്പോ, മീഖ 5 മീഖ കിട്ടിയ
അഞ്ചിന്റെ രണ്ടാം സെന്റൻസ് വെച്ച മിശിഹായെ കുറിച്ച് പറഞ്ഞു, എല്ലാവർക്കും അറിയാവുന്ന മിഹ പേജ് 1055 രാജു കിട്ടിയോ? തന്റെ അർത്ഥം പണ്ടേ ഒരു ദിവസം ഉത്ഭവിച്ചെന്നല്ല, പണ്ടേയുള്ള ആളാണ് ഈ വരാൻ പോകുന്നത് ബെത്ലഹേമിൽ. അതുകൊണ്ട് ഹെറോദേസ് രാജാവിന്റെ അടുത്ത് ഈ കിഴക്കെന്നുള്ള രാജാക്കന്മാർ വന്ന് പറഞ്ഞു, യഹൂദർക്ക് ഒരു രാജാവ് പറഞ്ഞിരിക്കുന്നത് എവിടെയാണ്? അപ്പൊ നാച്ചുറലി ഇന്നത്തെ ഏത് മന്ത്രിമാരും ചെയ്യുന്ന പോലെ തന്നെ ഇപ്പൊ ക്രിസ്തീയ സഭയുടെ ഒരു പ്രശ്നം വരുവാണെങ്കിൽ മുഖ്യമന്ത്രി എന്ത് ചെയ്യും? ബിഷപ്പിനെയും തിരുമേനിയെയും ഒക്കെ വിളിക്കും. സെയിം വേ അന്നത്തെ ഹെറോദേസ് യഹൂദ പ്രമാണിമാരെ എല്ലാം വിളിച്ചു, അവരോട് ചോദിച്ചു, യഹൂദർക്ക് ഒരു രാജാവ് പിറക്കോ, പിറന്നാൽ എവിടെ പിറക്കാൻ ചാൻസ് ഉണ്ട്? അവർക്ക് സ്ക്രിപ്റ്റർ നല്ലപോലെ അറിയായിരുന്നു. അവരെന്ത് പറഞ്ഞു? അത് യൂദായിലെ ബെത്ലഹേമിൽ തന്നെ, കാരണം പ്രവാചകൻ പറഞ്ഞിട്ടുണ്ട് ബെത്ലഹേം ഇനി ചെറുതാണെങ്കിൽ നിന്നെ ഭരിക്കാനുള്ള രാജാവ് ബെത്ലഹേമിൽ നിന്ന് വരുമെന്ന്. ഇന്നും അങ്ങനെയാണ്, തിരുവഴുത്ത് കൈ പിടിച്ചിരിക്കുന്ന പലർക്കും അന്നത്തെ അന്നാസും കയ്യഫാസിനും വേദപണ്ഡിതന്മാർക്കും വ്യക്തമായിട്ട് അറിയായിരുന്നു ജെറുസലേമിൽ, ജെറുസലേമിലല്ല ബെത്ലഹേമിൽ ക്രിസ്തു ജനിക്കുമെന്ന്. പക്ഷെ അവരാരും ക്രിസ്തുവിനെ കണ്ടെത്താത്തതുപോലെ തന്നെ ഇന്ന് പുസ്തകം പിടിച്ചിരിക്കുന്ന പല സഭാ പ്രമാണിമാർക്കും എഴുതിയിരിക്കുന്ന അറിയാം, പക്ഷെ എഴുതപ്പെട്ടിരിക്കുന്ന ആളെ കണ്ടെത്താൻ പലപ്പോഴും പറ്റുന്നില്ല. കർത്താവ് പരീശന്മാരോട് പറഞ്ഞു, നിങ്ങൾ മോശയെ പിൻപറ്റുന്നു, നിങ്ങൾ മോശയെ യഥാർത്ഥമായിട്ട് പിൻപറ്റിയിരുന്നെങ്കിൽ നിങ്ങൾ എന്നെ വിശ്വസിക്കുമായിരുന്നു, കാരണം മോശ എന്നെ കുറിച്ച് എഴുതിയിട്ടുണ്ട്. നിങ്ങൾ മോശം എഴുതിയത് വിശ്വസിക്കില്ലെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെ എന്നിൽ വിശ്വസിക്കാൻ പറ്റും? സെയിം വേ അപ്പൊ ക്രിസ്മസ് ആചരിക്കുന്നവര് ഒന്ന് ആഘോഷിക്കാൻ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം. അപ്പൊ അതിന് ഒത്തിരി ന്യായങ്ങളുണ്ട്, കാരണം അതല്ല ഭൂമിയിൽ കർത്താവ് വന്നതിനെ കുറിച്ചാണ് ആഘോഷിക്കുന്നത്, എന്തോ ആട്ടെ. പക്ഷെ നമ്മൾ ഓർത്തിരിക്കേണ്ട ഒരു കാര്യം, യേശു ക്രിസ്തുവിന് നോ ബർത്ത് ഡേ. ഹി വാസ് ഇൻ ദി ഇൻവിസിബിൾ വേൾഡ് ടിൽ 2000 ഇയേഴ്സ് ബാക്ക്. ഈ വിസിബിൾ മണ്ഡലത്തിലേക്ക് കന്യക മറിയത്തിലൂടെ ഈ ഭൂമിയിലോട്ട് എൻട്രി ചെയ്തു, ഈ ഭൂമിയിൽ മരിച്ച് വീണ്ടും പഴയ സ്ഥാനത്തേക്ക് പോയി. സോ ഇറ്റ് ഈസ് ആൻ ഇറവറൻസ് ടു ദി ഓൾമൈറ്റി ഗോഡ്, അല്ലെങ്കിൽ ആ ഗ്ലോറിയസ് നെയിം ഓഫ് ദി ലോർഡിനോട്, കർത്താവായ യേശു ക്രിസ്തുവിനോടുള്ള ഒരു ഇറവറൻസ് ആണ് നമ്മൾ ക്രിസ്മസ് ആഘോഷിക്കുന്നത്. നമ്മൾ ചിന്തിച്ചിരിക്കേണ്ട ഒരു കാര്യം, കാരണം ഹീസ് നോട്ട് ഹാവിങ് എനി ബർത്ത്ഡേ, ജനിച്ചവനല്ല, ദൈവമാണ്, ഹീസ് ഓൾമൈറ്റി ഗോഡ്. ടൈറ്റസ് 2:13 നമ്മൾ വായിക്കുക, നമ്മുടെ മഹാദൈവമായ യേശു ക്രിസ്തു. റോമൻസ് 9:5 നമ്മൾ വായിക്കുന്ന പൗലോസ് പറയുകയാണ്, എന്നും വാഴ്ത്തപ്പെടുന്ന നമ്മുടെ ദൈവമായ യേശു ക്രിസ്തു. പത്രോസ് എഴുതി, നമ്മുടെ ദൈവവും രക്ഷിതാവുമായ യേശു ക്രിസ്തു. അവർക്കെല്ലാം അറിയായിരുന്നു. അതുകൊണ്ടാണ് കർത്താവ് എന്റെ അമ്മയും സഹോദരന്മാരും പുറത്ത് നിൽക്കുന്നു പറഞ്ഞപ്പോ കർത്താവ് ചോദിച്ചത്, നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി ചോദിച്ചത്, ആരാണ് എന്റെ അമ്മ, ആരാണ് എന്റെ സഹോദരൻ? കാരണം അമ്മയില്ല. അപ്പൊ ഈ ജാതി ആചാരങ്ങൾ കടന്നു വന്നപ്പോ യേശു ക്രിസ്തുവിന് അമ്മ ഉണ്ടാക്കിയപ്പോ, യേശു ക്രിസ്തു ദൈവമായതുകൊണ്ട് യേശു ക്രിസ്തുവിന്റെ അമ്മയ്ക്ക് എന്ത് ടൈറ്റിൽ കൊടുത്തു? ദൈവത്തിന്റെ മാതാവ് എന്ന് കൊടുത്തു. തീർച്ചയായിട്ടും ദൈവത്തിനൊരു മാതാവ് ഉണ്ടെങ്കിൽ ദൈവത്തെക്കാൾ വലിയ ആൾ ദൈവമാതാവായിരിക്കും. ദാറ്റ് ഇസ് വാട്ട് വി ആർ സീയിങ് ഇൻ ദി ട്രഡീഷൻ. ഇപ്പൊ ആവറേജ് കത്തോലിക്കിനെ സംബന്ധിച്ച് കർത്താവായ യേശു ക്രിസ്തുവിനോടുള്ളേക്കാൾ അടുപ്പം മാതാവിനോടാണ്. അതായത് ഇത് പറയുമ്പോൾ ഒരിക്കലും വിചാരിക്കരുത് കർത്താവിനെ പ്രസവിച്ച സെയിന്റ് മേരിയെ എന്താ പറയുന്നത് ഞാൻ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ബ്ലസ്ഡ് എന്ന് വിളിക്കുകയും ഒക്കെ ചെയ്യുന്ന ആളാണ്. അറ്റ് ദി സെയിം ടൈം കത്തോലിക്ക സഭയിലെ മാതാവ് അന്ന് ഇസ്രായേൽക്കാർ വഴിതെറ്റിപ്പോയപ്പോ ആചരിച്ച ഒരു ജെന്റൈൽ ഗോഡസ് ആണെന്നുള്ള കാര്യത്തിൽ ഒരു സംശയം ഇല്ല. കാരണം എ ട്രീ ഇസ് നോൺ ബൈ ഇറ്റ് ഫ്രൂട്ട്. ഈ കത്തോലിക്ക സഭയിൽ മാതാവിന് കൊടുത്തിരിക്കുന്ന ടൈറ്റിൽസ് എടുത്താൽ മതി. ഒരു ടൈറ്റില് ക്വീൻ ഓഫ് ഹെവൻ എന്നാണ്. ക്വീൻ ഓഫ് ഹെവൻ കാരണം വി ഷുഡ് നോട്ട് ഗോ ഔട്ട് ഓഫ് ദി സ്ക്രിപ്റ്റ്, ഡോണ്ട് ഗോ ബിയോണ്ട് വാട്ട് ഈസ് റിട്ടൺ. അപ്പൊ തിരുവഴുത്ത് പരിശോധിക്കുമ്പോൾ ക്വീൻ ഓഫ് ഹെവൻ ഉണ്ട്, ഇല്ലെങ്കിൽ പിന്നെ നമുക്ക് അത് ആട്രിബ്യൂട്ട് കൊടുക്കായിരുന്നു. ഈ ജെറമിയ ചാപ്റ്റർ 7 എടുക്കുമ്പോ ജെറമിയ ചാപ്റ്റർ 7 16 തുടങ്ങി വായിക്കുമ്പോ അതെ. അപ്പൊ ഇവിടെ ക്വീൻ ഓഫ് ഹെവൻ ഇസ് എ പേഗൻ ഗോഡസ്, അന്യ ദൈവമാണ് ദൈവത്തിന്റെ വചനത്തിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമ്മളെ സംബന്ധിച്ച് ഏതെങ്കിലും ക്രിസ്ത്യ കോളത്തില് ക്വീൻ ഓഫ് ഹെവൻ ഉള്ളപ്പോ നമ്മൾ എന്ത് മനസ്സിലാക്കണം? ഈ യഹൂദർ വഴിതെറ്റിപ്പോയി ആചരിച്ചിരുന്ന പുറജാതി ദേവത തന്നെയാണ് ഇവിടെ വേഷം കെട്ടി കയറിയിരിക്കുന്നത്. അപ്പൊ ഈ ഈ പുറജാതി ദേവത ക്രിസ്തീയ കോളത്തിലേക്ക് വന്നു കഴിഞ്ഞപ്പോ അന്നത്തെ സഭാ അധ്യക്ഷന്മാർ എന്ത് തീരുമാനിച്ചു? ഈ
ഈ പുറജാതി ദേവതയെ ഉപേക്ഷിക്കാൻ പറഞ്ഞ ആരും ഉപേക്ഷിക്കില്ല, ഉപേക്ഷിക്കോ? പോളാറാമൻ മാർപ്പാപ്പ സെയിന്റ് ജോർജിനെ സഭയിൽ നിന്ന് മാറ്റി. ഇത് ഇതിനൊരു ഹിസ്റ്ററി ഇല്ലാത്ത പുണ്യാളനാണെന്ന് പറഞ്ഞു. പോളാറാമൻ മരിച്ചുപോയി, സെയിന്റ് ജോർജ് മരിച്ചിട്ടുണ്ട്. ഇന്ന് എടപ്പള്ളിയിൽ എന്തെങ്കിലും സെയിന്റ് ജോർജിന്റെ പ്രത്യക്ഷതയ്ക്ക് എന്തെങ്കിലും കുറവുണ്ടോ? ഒരു കുറവില്ല. സെയിന്റ് ജോർജ് അന്നത്തേക്ക് പവർഫുൾ ആയിട്ട് ഇന്ന് വിലസുന്നു. പോളാറാമൻ മാർപ്പാപ്പ ചരിത്രത്തിന്റെ മറവിൽ മറിഞ്ഞുപോയി. സെയിം വേ ഈ ആകാശരാജ്ഞി കുത്യകോളത്തിലോട്ട് കടന്നു കഴിഞ്ഞപ്പോൾ ആകാശരാജ്ഞിയെ ജനം ഉപേക്ഷിക്കില്ല. അതുകൊണ്ട് അന്നത്തെ സഭാ മേലധ്യക്ഷന്മാര് ആകാശരാജ്ഞിക്ക് ഒരു പേര് കൊടുത്തു. എന്തു കൊടുത്തു? അല്ല, ആകാശരാജ്ഞിയുടെ മലയാളമാണല്ലോ സ്വന്തം മാതാവ്. നല്ല സെയിൻ മേരി എന്ന് കൊടുത്തു. അപ്പൊ റോമാക്കാരുടെ ഇടയിൽ ആകാശരാജ്ഞിയുടെ പേര് മഡോണ എന്നായിരുന്നു. ഇപ്പൊ കത്തോലിക്കരുടെ ഇടയിൽ മഡോണ ആരാധിക്കപ്പെടുന്നുണ്ട്. ഇപ്പോഴത്തെ ഞാൻ ഇത് വായിക്കാറുണ്ട്, മഡോണയുടെ വലിയ ഭക്തന്മാരിപ്പോ ഉണ്ട് ഇല്ലേ. ഇപ്പൊ റോമൻ ഗോഡസ് ആയിരുന്നു മഡോണ, അതെ ഉണ്ടായിരുന്നു. അപ്പൊ നമ്മുടെ ജീവിതത്തില് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം, ഈ പേഗൻ ഗോഡസുകളെ പിൻപറ്റിയാൽ ദൈവ വചനത്തിന്റെ ഒന്നാം പ്രമാണത്തിന്റെ ലംഘനമാണ്. ഇപ്പൊ നോക്ക്, ആകാശ രാജ്ഞിയോട് പ്രാർത്ഥിച്ചിട്ട് ഒരു മനുഷ്യരും ഇതുവരെ മരിച്ച് ദൈവത്തിന്റെ അടുത്ത് പോയിട്ടില്ല, പോകുമില്ല. ഐ എം നോട്ട് ജഡ്ജിങ്. കാരണം ഒന്നാം പ്രമാണം ലംഘിച്ചിട്ട് ഒരു മനുഷ്യനും ഈ ദൈവത്തിന്റെ അടുത്ത് എത്തിപ്പെടാൻ പറ്റുമെങ്കിൽ ബൈബിളിന് ഒരു പ്രസക്തി ഇല്ലാതാവും, ബൈബിളിന് ഒരു റെലവൻസും ഇല്ലാതാവും. ആകാശ രാജ്ഞിയോട് പ്രാർത്ഥിച്ചിട്ട് അല്ലെങ്കിൽ ആകാശരാജ്ഞിയുടെ മധ്യസ്ഥം യാചിച്ചിട്ട് ആകാശരാജ്ഞിയുടെ മുമ്പിൽ ശിരസ് നമിച്ചിട്ട് അങ്ങനെയുള്ള ഒരു മരിച്ച് ദൈവത്തിന്റെ അടുത്ത് ചെല്ലുമെങ്കിൽ ഈ ബൈബിൾ എന്ന് പറയുന്ന ഒരു ഇറലവന്റ് അപ്രസക്തമായിട്ടുള്ള ഒരു ബുക്കായി തീരും. അതുകൊണ്ട് നമുക്ക് ഉറപ്പായിട്ട് പറയാവുന്ന ഒരു കാര്യം, പുറജാതി ദൈവങ്ങളെ ആരാധിച്ച് മരിക്കുന്ന ആരും ഈ കർത്താവായ യേശു ക്രിസ്തു രാജാവായിട്ടിരിക്കുന്ന സ്വർഗരാജ്യത്ത് ഒരിക്കലും പ്രവേശിക്കുന്ന പ്രശ്നമില്ല. അങ്ങനെ ഒരാൾക്ക് വീണ്ടും ജന്മം പ്രാപിക്കാൻ പറ്റത്തില്ല. കാരണം വീണ്ടും ജന്മം പ്രാപിക്കുന്ന ദൈവവചനത്തിന്. അപ്പൊ നമ്മുടെ ജീവിതത്തില് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം, ഈ കർത്താവ് ക്രൂശിക്കപ്പെട്ടപ്പോ ഈ ദിവസങ്ങളുടെ ആചരണവും ഭക്ഷണപദാർത്ഥങ്ങളെ കുറിച്ചുള്ള നിയമങ്ങളും എല്ലാം അവസാനിച്ച ഇന്ന് നമ്മൾ നിയമം അല്ല ദിവസങ്ങൾ ആചരിക്കുന്നുവെങ്കിൽ നമുക്ക് വേണ്ടി കർത്താവ് മരിച്ചത് വൃഥാവായി പോയി എന്ന് പൗലോസ് സംശയിച്ചിരിക്കുന്നത് സംശയിക്കേണ്ട ആവശ്യമില്ല. ഇത് ആചരിക്കുന്ന ആൾക്കാരെ സംബന്ധിച്ച് ക്രിസ്തുവിന്റെ ക്രൂശിലെ മരണം വൃഥാവാണ്. നമുക്ക് ലോട്സപ്പറുമായിട്ടുള്ള ബന്ധത്തില് നമുക്കറിയാവുന്ന സ്ഥല അതിനെ കുറിച്ചൊരു കാര്യം ഇങ്ങനെ നമ്മൾ ഇന്ന് ചിന്തിച്ച ആദ്യം ചിന്തിച്ചതുമായിട്ടുള്ള ഒരു ബന്ധത്തില്. കാരണം അന്ന് നമ്മൾ ചിന്തിച്ചു ഗലാത്യ വിശ്വാസികൾക്ക് വ്യക്തമായിട്ട് സുവിശേഷം പൗലോസ് പറഞ്ഞു, പക്ഷെ പിന്നീട് അത് റോങ് വേസിലോട്ട് അത് ദിനാചരണത്തിലേക്ക് പോയത് നമ്മൾ കണ്ടു. എന്നാൽ ഭക്ഷണ ക്രമീകരണങ്ങളെ കുറിച്ചും ഒരു ടീച്ചിങ് അല്ലെങ്കിൽ ടോട്ടൽ ക്രിസ്ത്യൻ ലിബേർട്ടി ആയിരുന്നു. ആ ലിബേർട്ടി ഈ ലോർഡ്സ് സപ്പറുമായിട്ടുള്ള ബന്ധത്തിൽ അത് എങ്ങനെയെല്ലാം പോയിന്ന് നമ്മൾ പതിവായിട്ട് ചിന്തിക്കാറുണ്ടായിരുന്നു. ഇന്നൊരു കാര്യം ചിന്തിക്കുന്ന എനിക്ക് തോന്നിയത്, എപ്പോഴും ഈ തിന്മ നമ്മളിപ്പോ തിന്മ മൂർത്ത രൂപത്തിൽ കാണുമ്പോൾ നമ്മൾ ഒരു കാര്യം ഓർത്തിരിക്കേണ്ടത്, അതിന് വേറൊരു സ്റ്റാർട്ടിങ് ഉണ്ടായിരിക്കും. സ്റ്റാർട്ടിങ് വേറൊരു രീതിയിലായിരിക്കും. ഇപ്പൊ ഇസ്രായേൽക്കാർ തന്നെ വഴിതെറ്റിപ്പോയത് ആദ്യം കുറച്ച് കുറേച്ചെ കുറേച്ചെയായിട്ട് പോയി പോയി അവസാനം അവർ ടോട്ടലി വിഗ്രഹാരാധകരായി തീർന്നു. ഈ ലോർഡ്സ് സപ്പറുമായിട്ടുള്ള ബന്ധത്തിൽ നമുക്കറിയാം, ഇപ്പോ ഈ വലിയ സമുദായങ്ങൾ കത്തോലിക്ക യാക്കോബ മർത്തോമ ഈ സഭകളിലൊക്കെ കുർബാനയുണ്ട്. നമുക്കറിയാം കുർബാന എന്ന് പറഞ്ഞാൽ ഹീബ്രൂസ് 10:12 ഡയമെട്രിക് വയലേഷൻ ആണ്, അല്ലെങ്കിൽ ഡയമെട്രിക്കലി ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഒരു ടീച്ചിങ് ആണ്. കാരണം കുർബാനയുള്ള ഒരു എല്ലാ സഭകളും ഹെബ്രായ ലേഖനം ബൈബിളിൽ നിന്ന് റിമൂവ് ചെയ്യേണ്ട, അല്ലെങ്കിൽ ആ പേജുകൾ പറിച്ചു കളയണം. കാരണം ഹീബ്രൂസ് 10:12 നമുക്കറിയാവുന്ന സ്ഥല ആ തിരിച്ചെടുത്താൽ യേശു ക്രിസ്തുവിന്റെ ശരീരം എന്നേക്കുമായി ഒരിക്കൽ ബലിയർപ്പിക്കപ്പെട്ടത് വഴി നാം എല്ലാം വിശുദ്ധീകരിക്കപ്പെട്ടിരിക്കുന്നു. കീഴോട്ട് എഴുതിയിരിക്കുകയാണ്, ഏക ബലിയാൽ അവൻ വിശുദ്ധി എന്നേക്കുമായിട്ട് നമ്മളെ വിശുദ്ധീകരിച്ചിരിക്കുന്നെങ്കിൽ ഇനി പാപത്തിന് പരിഹാരമായിട്ട് ഒരു കുർബാന അല്ലെങ്കിൽ ബലി ഇല്ല. പാപമോചനമുള്ളിടത്ത് ഇനി പാപ പരിഹാര ബലി ഇല്ല. അപ്പൊ ഈ കർത്താവ് ലോർഡ്സ് സപ്പറില് അന്ത്യ അത്താഴ സമയത്ത് അപ്പം എടുത്ത് ഇതെന്റെ ശരീരമാകുന്നു, അല്ലെ മുന്തിരിച്ചാറെടുത്ത് ഇതെന്റെ രക്തമാകുന്നു പറഞ്ഞിട്ട് ഇതെന്റെ ഓർമ്മയ്ക്കായിട്ട് ചെയ്യാൻ പറഞ്ഞു. അപ്പൊ അത് തലമുറകളിലൂടെ നമ്മൾ ഈ അടുത്ത ദിവസങ്ങളിലൊക്കെ ചിന്തിച്ചത്, ആ മെമ്മോറിയൽസിന് ബൈബിളിൽ വലിയൊരു പ്രാധാന്യമുണ്ട്, പഴയ നിയമത്തിലും പുതിയ നിയമത്തിലൊക്കെ. അപ്പൊ അവിടുന്ന് ആരംഭിച്ച് ഈ കാലക്രമത്തിൽ ഇങ്ങോട്ട് കടന്നു വന്നപ്പോ വന്ന് ആ അപ്പത്തിന് പ്രാധാന്യം കൊടുക്കാൻ തുടങ്ങി. അത് ഫസ്റ്റ് സെഞ്ചുറി തന്നെ അല്ലെങ്കിൽ അപ്പസ്തോലന്മാരുടെ കാലത്ത് തന്നെ അത് ആരംഭിച്ചതുകൊണ്ടാണ് പൗലോസിന് കൊരിന്ത്യ ലേഖനമൊക്കെ അങ്ങനെ എഴുതേണ്ടതായിട്ട് വന്നത്.
അപ്പൊ അതിന് പ്രാധാന്യം കൊടുത്തു. വന്ന് 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 നാലാം നൂറ്റാണ്ട് ആയപ്പോഴത്തേക്കും കുറേയോടെ, അതായത് രണ്ടാം നൂറ്റാണ്ടായപ്പോഴത്തേക്കും പൗരോഹിത്യം ആരംഭിച്ചു. പൗരോഹിത്യം ആരംഭിച്ചു കഴിഞ്ഞപ്പോൾ പുരോഹിതന്മാർക്ക് വേഷവിധാനങ്ങൾ ഉണ്ടായി. പുരോഹിതരുണ്ടെങ്കിൽ അവർക്ക് പുരോഹിതന്റെ ജോലി ബലി അർപ്പിക്കാന്നുള്ള, അപ്പൊ ഈ കുർബാന പതുക്കെ ബലിയായിട്ട് വന്നു. അങ്ങനെ AD 1200 ആയപ്പോ ഈ അപ്പം എന്തായി മാറി, കർത്താവിന്റെ ശരീരമായിട്ട് മാറി എന്നുള്ള ടീച്ചിങ് വന്നു. അതിന് എല്ലാവർക്കും അറിയാവുന്നതാണ്, ഇപ്പൊ പൊതുവെ കത്തോലിക്ക സഭയാണ് അതിന്റെ ഏറ്റവും ഈവിട് പഠിപ്പിക്കുന്നത്. ട്രാൻസ് സബ്സ്റ്റാൻഷിയേഷൻ അല്ലെങ്കിൽ വസ്തുമാറ്റം എന്നുള്ള ഡോക്ട്രിൻ സഭയിലും കൊണ്ടുവന്നു. അപ്പൊ ഞാൻ അതിനെ കുറിച്ച്, കാരണം ബേസിക്കലി ഐ എം എ കാത്തലിക്, അപ്പൊ അത് വലിയൊരു ഈവിളാണ്, അത് മനസ്സിലാക്കി നമ്മൾ, ഞാൻ അതിൽ നിന്ന് രക്ഷപ്പെട്ടു. പക്ഷെ പിന്നീട് ഇതിനെ കുറിച്ചൊക്കെ ഇപ്പൊ മനസ്സിലാക്കി വന്നപ്പോ ഈ കത്തോലിക്കര് പഠിപ്പിക്കുന്ന അളവിൽ വസ്തുമാറ്റം പഠിപ്പിക്കുന്നില്ലെങ്കിലും വസ്തുമാറ്റം പഠിപ്പിക്കാത്ത സഭകള് വളരെ ചുരുക്കം. അതാ ഞാൻ ഈ അടുത്ത ദിവസങ്ങളിൽ ചിന്തിക്കാനിടയായ, കത്തോലിക്കര് പഠിപ്പിക്കുന്ന അളവില് അതിന് വിളക്ക് കത്തിക്കുന്നില്ല, പൂജിക്കുന്നില്ലെങ്കിലും വസ്തുമാറ്റം പഠിപ്പിക്കാത്ത ഒരു സഭയും ഒരു സഭയായിട്ട് ഇപ്പൊ കാണുന്നില്ല. ദുഃഖകരമായിട്ടുള്ള യാഥാർത്ഥ്യ അത്. അത് നമ്മളിന്ന് എന്താ പറയുന്നത് യഥാർത്ഥമായിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യ. കാരണം ലോർഡ് സപ്പർ പെസഹ അപ്പമല്ല, ലോർഡ് സപ്പർ പഴയ നിയമത്തിലെ ബലിയല്ല. പെസഹായെ സംബന്ധിച്ച് ഇതെല്ലാം ഇങ്ങോട്ട് ഇൻഫ്യൂസ് ചെയ്തേക്കാൻ നമുക്ക് കാണാൻ പറ്റും. പെസഹായെ സംബന്ധിച്ചുള്ള പഠിപ്പീരിൽ ആ ആടിന്റെ മാംസം അത് ആ സർക്കംസിഷൻ ഏറ്റ് യഹൂദരുടെ കൂടെയേക്ക് ചേർന്നവർക്ക് മാത്രമേ കഴിക്കാൻ പറ്റുണ്ടായിരുന്നുള്ളൂ. ദെൻ ബാക്കി വരുന്ന മാംസം ചുട്ടുകളയണമായിരുന്നു, അത് ബാക്കി വയ്ക്കാൻ പറ്റത്തില്ല. ഇനി പൗരോഹിത്യത്തിന്റെ ബലികൾ എടുക്കുമ്പോൾ ആ ബലിയിലെ അപ്പം, ഈ കഴിഞ്ഞ ദിവസം വായിച്ച ഒന്നോട് വായിക്കും, ലേവിയ 7:6 വായിക്കുമ്പോ പെട്ടെന്ന് വായിക്കും. പുരോഹിത കുലത്തിൽപ്പെട്ടവർക്ക് മാത്രമേ അത് ഭക്ഷിക്കാൻ പറ്റുന്നുണ്ടായിരുന്നുള്ളൂ, ആ ബലി അപ്പം അല്ലെങ്കിൽ യഹൂദരുടെ. അതുകൊണ്ടാണ് നമ്മൾ ഒരു സ്ഥലത്ത് കാണുന്നുണ്ട് ദാവീദ് ഒരു സ്ഥലത്ത് ചെല്ലുമ്പോ അവിടെ ഭക്ഷിക്കാൻ എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അവർ പറയുന്നുണ്ട് പുരോഹിതന്മാർക്ക് മാത്രം ഭക്ഷിക്കാവുന്ന അപ്പം ഇവിടെ ഉള്ളൂ. പക്ഷെ ദാവീദ് അത് കഴിച്ചു, കർത്താവ് അത് ന്യൂട്ടസ്റ്റാനി കോട്ട് ചെയ്യുന്നുണ്ട്. അപ്പോ ഈ യഹൂദരുടെ ബലി അല്ലെങ്കിൽ പഴയ നിയമത്തിലെ ബലിയുടെ ആ ബലി വസ്തുക്കൾ അല്ലെങ്കിൽ അതിലെ അപ്പം പുരോഹിതർക്ക് മാത്രമേ കഴിക്കാൻ പറ്റുന്നുണ്ടായിരുന്നുള്ളൂ. അപ്പോ ഇങ്ങനെയുള്ള ആ പഴയ നിയമത്തിലെ പല ടീച്ചിങ്ങുകളും ജാതീയ ആചാരങ്ങളും എല്ലാം കൂടി ക്രിസ്ത്യാനിറ്റിയിലോട്ട് ഇൻഫ്യൂസ് ചെയ്തേക്കുന്നു. ഈ നിങ്ങൾക്ക് തിരുവഴുത്ത് അറിയില്ല അതുകൊണ്ട് നിങ്ങൾക്ക് തെറ്റുപറ്റിയെന്ന് കർത്താവ് പറഞ്ഞേക്കുന്ന പോലെ തിരുവഴുത്തിലെ ടീച്ചിങ്സ് അറിയാൻ വയ്യാത്തതുകൊണ്ട് ഇപ്പൊ ഞാനത് ഈ കാത്തലിക് ചർച്ചിൽ വസ്തുമാറ്റം സംഭവിച്ചു അല്ലാതെ രക്ഷിക്കപ്പെട്ടവരുടെ ഇടയിൽ ഞാൻ കണ്ടേക്കുന്ന ഒരു കാര്യം, ഈ ലോർഡ് സപ്പറിന് ഉപയോഗിക്കുന്ന അപ്പം ആ ലോർഡ് സപ്പറിൽ പങ്കെടുത്തവർ മാത്രമേ കഴിക്കാവുള്ളൂ, അവർ കുഞ്ഞ് കഴിക്കാൻ പാടില്ല. അത് ബാക്കി വരുന്ന ബാക്കിയിരിക്കുന്ന അപ്പൊ നമ്മളിവിടെ മുഴുവൻ ഉപയോഗിക്കാറില്ല, ബാക്കി വന്നിരിക്കുന്ന സാധനം അത് ഇതിൽ പങ്കെടുത്തവർ മാത്രമേ അതിൽ നിന്ന് കഴിക്കാവുള്ളൂ എന്ന് പറയുമ്പോൾ എന്ത് സംഭവിച്ചിട്ടുണ്ട്? ആ വസ്തുവിനൊരു മാറ്റം, സാധാരണ അപ്പത്തിൽ ഇതിനൊരു വ്യത്യാസമുണ്ട്. അതിന്റെ അൾട്ടിമേറ്റ് പതിപ്പാണ് കത്തോലിക്ക സഭയിലുള്ളത്, അതിന്റെ ലോവസ്റ്റ് പതിപ്പ് ഒട്ടും മിക്ക ചർച്ചസും പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. അതിലെ അപ്പം കൊച്ചുകുഞ്ഞുങ്ങൾ എടുക്കാൻ പാടില്ല, അത് ബാക്കി വരുന്നത് പൊതുവെ അത് മുറിച്ച് ആ ലോർഡ് സഭയിൽ പങ്കെടുത്തവർ തന്നെ പങ്കെടുക്കും. ദാറ്റ് മീൻസ് വസ്തുമാറ്റം ഈ സഭകളെല്ലാം പഠിപ്പിക്കുന്നുണ്ട്. ആക്ച്വലി ലോർഡ് സഭയിലെ അപ്പം, ലോർഡ് സഭയിലെ വീഞ്ഞ്, ഇറ്റ് ഈസ് കൺവേയിങ് എ മെസ്സേജ്. ഈ അപ്പം അപ്പത്തിന് ഒരു വസ്തുമാറ്റം ഇല്ല. ഇത് പ്രാക്ടീസ് ചെയ്യുമ്പോൾ കാത്തലിക് ചർച്ചിന്റെ ഒരു പ്രോട്ടോടൈപ്പ് ഈവിള്, അത് പെന്തിക്കോസുകാർ പ്രാക്ടീസ് ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്കും ഉണ്ട്, ഈ സ്വതന്ത്ര സഭക്കാർ പ്രാക്ടീസ് ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്കും ഉണ്ട്. അപ്പൊ ഒരു സ്ഥലത്ത് ഒരു അക്യൂസേഷൻ ഞാൻ കേട്ടത്, ആ ബാക്കി ഇരുന്ന് അവിടെ ലോർഡ് സഭറിന്റെ ബാക്കി ഇരിക്കുന്ന അപ്പം അവരെ പിള്ളേർക്ക് കൊടുക്കുന്നു. മീൻസ് ദേ ആർ ഷോയിങ് ഇറവറൻസ് ടു, എന്താ, അപ്പത്തോട് ഇറവറൻസ് കാണിക്കുന്നു. മീൻസ് വസ്തുമാറ്റം അവരും പഠിപ്പിക്കുന്നുണ്ട്. കാരണം ആ അപ്പത്തിന് ബാക്കി ഇരിക്കുന്ന അപ്പവും നമ്മുടെ കിച്ചണിൽ ഇരിക്കുന്ന അപ്പവും തമ്മിൽ അബ്സല്യൂട്ട്ലി നോ ഡിഫറൻസ്. ദാറ്റ് ഈസ് ട്രൂ പെർഫെക്റ്റ് ക്രിസ്ത്യൻ ടീച്ചിങ്. അതിനകത്ത് ഒരു സംശയമില്ല. ഐ ഹാവ് ഈ പറഞ്ഞത് ഇന്ന് കർത്താവിന്റെ മുമ്പിൽ നിന്ന് വിധിക്കപ്പെടുമ്പോൾ അബ്സല്യൂട്ട്ലി ഐ ഡോണ്ട് ഹാവ് എനി പ്രോബ്ലം. അപ്പൊ ഇത് ബൈബിളിന്റെ നിഴലെടുത്താൽ ഇസ്രായേൽക്കാർക്ക് പറ്റിയ അബദ്ധങ്ങളുടെ നിഴലാണ് ഞാൻ പറയുന്നത്. മുഴുവൻ അറിയാവുന്ന സ്ഥലം വായിക്കാൻ സമയം കുറവുണ്ട്, ജസ്റ്റ് പറയുന്നുള്ളൂ. സംഖ്യാപുസ്തകം 21 അധ്യായത്തിൽ എടുക്കണ്ട. ഇസ്രായേൽക്കാര് അവര് വഴിയിൽ വെച്ച്, അവർക്ക് യാത്രയിൽ അവർ അക്ഷമരായപ്പോ ദൈവം ഉഗ്ര സർപ്പങ്ങളെ അയച്ചു. സർപ്പദംശനത്തിൽ അനേകരും മരിച്ചു. അപ്പൊ ദൈവം മോശയോട് പറഞ്ഞു, നീ ഒരു വിച്ചിത്ര സർപ്പത്തെ ഉണ്ടാക്കി ഒരു തണ്ടന്മേൽ വെക്കുക, അതിനെ നോക്കുന്നവര് രക്ഷപ്പെടും. അതായത് ഇതിൽ നോക്കിയാൽ സർപ്പം വിഷം എനിക്ക് ഫലിക്കില്ല എന്ന്
വിശ്വസിച്ചോണ്ട് അതിൽ നോക്കുന്നവര് രക്ഷ പ്രാപിക്കും. ജോൺ 3:14 കർത്താവ് പറഞ്ഞു, മോശം മരുഭൂമിയിൽ വെച്ച് സർപ്പത്തെ ഉയർത്തിയതുപോലെ മനുഷ്യപുത്രനും ഉയർത്തപ്പെടണം. മനുഷ്യപുത്രന് ഉയർത്തപ്പെടുന്നത് ആ സർപ്പത്തിന്റെ നിഴലായിരുന്നത് എങ്ങനെയാന്ന് വെച്ചാൽ കർത്താവ് പാപവും ശാപവും എല്ലാം വഹിച്ച, അല്ലെങ്കിൽ ഒരു ശപിക്കപ്പെട്ടവനായിട്ടാണ് കുരിശിന്മേൽ തൂങ്ങപ്പെട്ട് കിടന്നു. അതുകൊണ്ടാണ് ആ സർപ്പത്തോട് ഇതിനെ കർത്താവിനെ ഉപമിച്ചത്. എന്നാല് ഒരു ജനറേഷൻ കഴിഞ്ഞു, രണ്ട് ജനറേഷൻ കഴിഞ്ഞു, ആ സർപ്പം ഉണ്ടായിരുന്നു. അപ്പൊ പിന്നീട് വന്ന ജനറേഷൻ എന്ത് പറഞ്ഞു? ഇത് സാധാരണ സർപ്പം അല്ല, ഇത് ഈ സർപ്പം അനേകരെ രക്ഷിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അവരെന്ത് ചെയ്തു? സെക്കൻഡ് കിങ്സ് എയ്റ്റീൻ എടുക്കുമ്പോ മുഴുവൻ വായിക്കണ്ട, 18:4 വായിക്കുമ്പോ ഹിസ്കിയ ചെയ്ത കാര്യങ്ങളെ കുറിച്ച്, അയാൾ പൂജാഗിരികൾ നീക്കിക്കളഞ്ഞു, സ്തംഭങ്ങൾ തകർത്തു, അശേറ പ്രതിഷ്ഠികൾ വെട്ടിവീഴ്ത്തി, മോശ ഓടുകൊണ്ട് നിർമ്മിച്ച സർപ്പത്തെ അയാൾ ഉടച്ചു കളഞ്ഞു. കാരണം അന്നോളം ജനങ്ങൾ അതിന് ധൂപാർച്ചന നടത്തിയിരുന്നു. നെഹുസ്ഥാൻ എന്നായിരുന്നു അതിന്റെ പേര്. അപ്പൊ പാമ്പിന് ഒരു പേര് വിട്ടായിരുന്നു. കാരണം ഈ പാമ്പ് പ്രധാനപ്പെട്ട ഒരാളാ. കാരണം എന്താ? ഈ പാമ്പ് ഒത്തിരി പേരെ നോക്ക്. അപ്പൊ ഈ പാമ്പാണ് രക്ഷിച്ചത്. അതായത് ദൈവത്തിന്റെ വചനം അനുസരിച്ച്, വിശ്വാസത്തോടെ വചനം അനുസരിച്ചപ്പോ അവർക്ക് വിടുതൽ കിട്ടി. ഇന്നും അങ്ങനെ തന്നെയാണ്, വിശ്വാസത്തോടെ വചനം അനുസരിക്കുന്നവർക്ക് എല്ലാം വിടുതൽ കിട്ടാറുണ്ട്. വചനം ഇതായിരുന്നു, ഈ സർപ്പത്തെ നോക്കുന്നവര് സർപ്പദംശനത്തിൽ നിന്ന് രക്ഷപ്പെടും. അബ്രാഹത്തോട് ദൈവം പറഞ്ഞു, കുഞ്ഞില്ലാത്ത സമയത്ത് പറഞ്ഞു, ആകാശത്തിലെ നക്ഷത്രത്തെ നോക്ക്, കടൽ തീരത്തെ മണൽത്തിരി പോലെ നിനക്ക് ഞാൻ സന്തതിയെ തരും. സന്തതി ഇല്ലായിരുന്നു, അത് വിശ്വസിച്ച് അബ്രാഹം നീതീകരിക്കപ്പെട്ടു, അല്ലെ വിടുതൽ പ്രാപിച്ചു. ഇവിടെ ഈ പാമ്പിന് അന്ന് പേരില്ലായിരുന്നു, പിന്നീട് അവർ ഇട്ടതായിരിക്കും. നെഹുസ്ഥാൻ എന്തെങ്കിലുമൊക്കെ മീനിങ് കാണുമായിരിക്കും, വലിയ രക്ഷകൻ എന്നൊക്കെ ആയിരിക്കും പേരിട്ട്, എന്താന്ന് അറിയില്ല. അപ്പൊ നെഹുസ്ഥാനെ നോക്കിയവര് സർപ്പദംശനത്തിൽ നിന്ന് രക്ഷപ്പെട്ട കൊടിയ മരുഭൂമിയിലെ സർപ്പങ്ങൾക്ക് പൊതുവെ വിഷം ഭയങ്കര സ്ട്രോങ് ആണെന്ന് കേട്ടിട്ടുണ്ട്. അപ്പൊ ഈ സർപ്പദംശനത്തിൽ നിന്ന് ഒത്തിരി പേര് മരിച്ചപ്പോ ഒത്തിരി പേര് രക്ഷിച്ച സർപ്പം ആയതുകൊണ്ട് അതിന് അവരെന്ത് ചെയ്തു? ധൂപം അർപ്പിച്ചു. അപ്പൊ ആ സർപ്പം, അത് ആ മോശം ഉയർത്തിയ സമയത്ത് ദാറ്റ് വാസ് കൺവേയിങ് എ മെസ്സേജ്. അല്ലെങ്കിൽ അതിൽ നോക്കിയാൽ, അല്ലെങ്കിൽ സർപ്പത്തിന് ഒരു നാളും ഒരു പ്രത്യേകത ഇല്ലായിരുന്നു, അതിൽ നോക്കിയാൽ രക്ഷപ്പെടും എന്നുള്ളതായിരുന്നു വാഗ്ദത്തം. എന്ന് പറഞ്ഞാൽ വെൻ നമ്മളൊരു അപ്പം ലോഡ്സപ്പറായിട്ട് ഉപയോഗിക്കുന്ന സമയത്ത് ഇറ്റ് ഈസ് കൺവേയിങ് മെനി മെസ്സേജസ്, ലൈക്ക് ഇത് മുറിക്കുമ്പോൾ കർത്താവിന്റെ ശരീരം തകർക്കപ്പെട്ടതിന്റെ നിഴലായിട്ട് നമ്മൾ ചെയ്യുന്നു. മുന്തിരിച്ചാറ് കുടിക്കുമ്പോൾ കർത്താവിന്റെ രക്തം നമ്മൾ വീണ്ടെടുത്തു എന്നുള്ളത് ഓർക്കുന്നു. ഒരപ്പത്തിൽ നിന്ന് എല്ലാവരും കഴിക്കുന്നതുകൊണ്ട് നമ്മൾ ഓർക്കുന്നു, നമ്മൾ ഒരപ്പം ഒന്നായിരിക്കുന്ന പോലെ നമ്മൾ ഏക ശരീരമാണ്. ഇത് ഈ നമ്മൾ ഈ പർപ്പത്തിനത് ഉപയോഗിച്ച് കഴിഞ്ഞ് ബാക്കി വെക്കുമ്പോൾ ആ അപ്പത്തിന് പ്രത്യേകത ഉണ്ടെന്ന് പറയുമ്പോൾ വസ്തുമാറ്റം സംഭവിച്ചു, അതിനെ നെഹുസ്ഥാനാക്കി അല്ലെങ്കിൽ അതിന് പൂജ അർപ്പിക്കുന്നതിന് തുല്യമാക്കി തീർന്നു. ഒട്ടും മിക്ക ക്രിസ്തീയ കോളങ്ങളിലും മജോറിറ്റി ക്രിസ്ത്യൻ ഗ്രൂപ്പുകളിലും രക്ഷിക്കപ്പെട്ട എല്ലാ ഗ്രൂപ്പുകളും വസ്തുമാറ്റം പഠിപ്പിക്കുന്നുണ്ടെന്നുള്ളൊരു ദുഃഖ സത്യം. അപ്പൊ നമ്മളെ സംബന്ധിച്ച് ഇത് ഉപയോഗിച്ച് കഴിഞ്ഞിട്ടുള്ള ബാക്കിയുള്ള വസ്തു ഇറ്റ് ഈസ് സെയിം ആസ് ഇതിന്റെ കൂടെ ഉണ്ടാക്കി ബാക്കി അപ്പത്തിൽ നിന്ന് ഇതിനൊരു വ്യത്യാസമില്ല. നമ്മളിത് അടിസ്ഥാനപരമായിട്ട് അറിഞ്ഞില്ലെങ്കിൽ ഈവൾ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു ചെറിയ സ്റ്റാർട്ടിങ്ങിലായിരിക്കും ആരംഭിക്കുന്നത്. നോക്ക്, പാപത്തിൽ വീണ എല്ലാവരുടെയും പഴയ നിയമത്തിലെ കേസുകൾ എടുക്കുമ്പോൾ എല്ലാം അങ്ങനെയാണ്. സ്റ്റാർട്ടിങ് ഫ്രം സ്മോൾ വൺ, അത് അൺബ്രിഡിൽഡ് ആയിട്ട് പോയി കഴിയുമ്പോൾ നാശത്തിലെത്തി. സിംസോൻ കാരണം ജഡത്തിന്റെ ഏറ്റവും വലിയ നേരിൽ വിശ്വാസികളെ സംബന്ധിച്ചുള്ള ഏറ്റവും വലിയ എക്സാമ്പിൾ സിംസോനാണ്. കാരണം അത് അബ്രാഹം അല്ല, ഒന്നുമല്ല. കാരണം സിംസോൻ വിശ്വാസ വീരനായിരുന്നു, പക്ഷേ ഒരു ഫെലിസ്തീൻ പെണ്ണിനെ കണ്ടു, അപ്പനും അമ്മയും റിമൈൻഡ് ചെയ്തു നിനക്ക് വേറെ പെണ്ണ് കിട്ടാനിട്ടല്ല. പക്ഷെ ഫെലിസ്തീൻ പറഞ്ഞു എനിക്ക് പെണ്ണിനെ നന്നെ ബോധിച്ചു പോയി. അവിടെ നിന്ന് ആരംഭിച്ച് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ആ ഫിലിസ്റ്റ പെണ്ണിനെ സിംസോന് കിട്ടിയോ? അത് കിട്ടിയില്ല. അപ്പൊ നമുക്ക് നമ്മള് പറയാറുണ്ട്, എന്താ പറഞ്ഞ, ആഗ്രഹിച്ചതും കിട്ടിയില്ല, ഒന്നും കിട്ടിയില്ല. പക്ഷെ ദൈവത്തോട് ശരിക്കും പറഞ്ഞാൽ ആഗ്രഹിച്ച പെണ്ണിനെയും കിട്ടിയില്ല, ദൈവത്തോട് ഡിസൊബീഡിയൻസും സംഭവിച്ചു. ജഡത്തിന് കീഴടങ്ങുമ്പോൾ എപ്പോഴും സംഭവിക്കുന്ന കാര്യം ഇതാ. കാരണം ദൈവത്തോട് വിശ്വസ്തയായിട്ട് ജീവിക്കുന്ന ഒരു മനുഷ്യനാണെങ്കിൽ ജഡത്തിന് ദൈവം വിട്ടുകൊടുക്കില്ല. അപ്പൊ ജഡത്തിന്റെ പിന്നാലെ പോകുമ്പോൾ അതും കിട്ടില്ല, ഇവിടെ ദൈവത്തോടുള്ള ഡിസൊബീഡിയൻസും ആകും. ബാട്ട് വേഴ്സ്, സിംസൺ എവിടെ ചെന്ന് അവസാനിച്ചു? കണ്ണ് ചൂഴ്ന്നെടുക്കപ്പെട്ടു, ചെയിൻഡായിട്ട് ഫിലിസ്തീർക്ക് വേണ്ടി ഗോതമ്പ് പിടിച്ചു. വിശ്വാസ വീരനാണ്, അറ്റ് ദി സെയിം ടൈം സംഭവിച്ചത് ഇതാ. അപ്പൊ ഇന്ന് പറഞ്ഞിരിക്കുന്ന പോലെ തന്നെ നമ്മളൊരു മൈനർ എററിൽ ആരംഭിച്ചാല് അത് വലിയൊരു നാശമായി തീരും. അപ്പൊ നമ്മളെ സംബന്ധിച്ച് ഈ ലോഡ് സപ്പറിനെ കുറിച്ച് അടുത്ത ദിവസങ്ങളിൽ ഞാൻ ചിന്തിക്കാനിടയായതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇതുവരെ ചിന്തിക്കാത്ത ഒരു കാര്യം. അപ്പൊ വസ്തുമാറ്റം കത്തോലിക്കർ മാത്രമല്ല പഠിപ്പിക്കുന്നത്, ഒട്ടും മിക്ക സഭകളും രക്ഷിക്കപ്പെട്ടവരും അത് കുർബാനയാണ് അത് തെറ്റാണെന്ന് പഠിപ്പിക്കുന്നവരെല്ലാം ഒരു രീതിയിൽ അല്ലെങ്കിൽ വേറൊരു രീതിയിൽ വസ്തുമാറ്റം പഠിപ്പിക്കുന്നവരാണ്. അപ്പൊ നമുക്ക് ഈ വസ്തുമാറ്റ സിദ്ധാന്തമൊന്നും അല്ല, നമുക്ക് കർത്താവിനെ ആരാധിക്കാൻ അല്ല ഇൻട്രോസ്പെക്ട് ചെയ്യാനായിട്ട് അല്പം സമയമെടുക്കാം. നമുക്ക് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഓർമ്മിപ്പിക്കും.
നിൻ മഹത്യാഗത്തെ പകരം എന്തു നൽകും ഞാനിനി ഹൃദയം.